ഇത് കിട്ടും. അതിൽ റിക്വസ്റ്റ് അയച്ചിട്ട് കയറി വരിക. എനിക്കോ ചെറുക്കോ അയച്ചാലും മതി. ചെറിയ ഇവിടെ ഉണ്ടെങ്കിൽ ഐ ആം ഹിയർ. ഷാമിൽ ആയിട വെൽക്കം ടു സ്ട്രീം. സുജാ രാജ്കുമാർ ഹായ് വെൽക്കം ടു ദ സ്ട്രീം. ഇൻഫാക്ട് മലയാളം എന്റെ ഐത്രി ഇപ്പോൾ ചാവും 20 FPS കിട്ടുന്നുണ്ട്. ഓ നോ ഓ നോ. സഫ്താർ ബീസ്റ്റ് ഐ ഡി എടാ ഐ ഡി ഒരു മിനിറ്റ് ഞാൻ കാണിച്ചുതരാം. പി ക്യാപിറ്റൽ എൽ ക്യാപിറ്റൽ ആർ ടി എക്സ് ക്യാപിറ്റൽ പാർജുവൽ ആർ ടി എക്സ് അതിൽ പിയും എല്ലും ആർ ടി എക്സും ക്യാപിറ്റൽ. ടെക്കു ഇല്ലടാ. ടെക്കു ഒരു 8 മണിയൊക്കെ ആകുമ്പോ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യട്ടെ നിന്നെ. നമ്മളൊരു സെഷനിലല്ലോ. ഞാൻ ഓൺലൈനിലുണ്ട്. ഞാനത് 7 മണിക്ക് കേറിയിരുന്നടാ. ഇത്തവണ കഴിഞ്ഞോണ്ട് പോലെ ഷിറ്റ് ആവാണ്ടിരിക്കാനായിട്ട് ഞാൻ കണ്ടായിരുന്നു തോന്നി. അതന്നെ 7 മണിക്ക് ഞാൻ കേറിയിരുന്നു. ലൈവ് ഷെഡ്യൂൾ ചെയ്യാൻ കാത്തിരുന്നു. കറക്റ്റ് ടൈമിന് ഡിസ്ലൈക്ക് അടിച്ച ആ ഹേറ്ററിനെ ആരും കാണാതിരിക്കരുത്. അപ്പൊ നമ്മള് ലൈവ് ഇടുന്നതിന് മുമ്പ് ഹേറ്റർ വന്നിട്ട് ഡിസ്ലൈക്ക് അടിക്കില്ലടാ. അപ്പൊ ഹേറ്റർ എന്ത് ചെയ്യുന്നു? അതാണ് ഈ എവിടെ നമുക്കൊക്കെ നമ്മുടെ ഏരിയയിൽ ഡിസ്ലൈക്ക് വരുന്നത് നമ്മൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഹേറ്റർ നോക്കിയിരിക്ക, ഇന്ന് എന്താ വേസ്റ്റ് ഇടാൻ പോണു, ഇന്നെന്താ വേസ്റ്റ് ഇടാം. പിന്നെ ഹേറ്റേഴ്സ് അതൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോ നമ്മളങ്ങനെ ഹേറ്റർ എന്നുള്ള ലെവലിലൊന്നും കാണണ്ട. അവർക്ക് താല്പര്യമില്ല, പോയി പണി വെക്കാൻ പറയാ അത്ര തന്നെ. അത് മനസ്സിൽ പോലും വെക്കരുത്. അതാണ് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ടില്ല. ആ സഫ്താറുണ്ട്, സഫ്താറുണ്ട്, അക്സെപ്റ്റ്. ജെറി നീ ക്രിയേറ്റ് ചെയ്താലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലോ അല്ലെ? അല്ല എനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റൂലോ അല്ലെ? ലൈറ്റ്നിംഗ് മെക്വീൻ പോലെ കാറാക്കാൻ പറ്റുമോ? ലൈറ്റ്നിംഗ് മെക്വീൻ പോലെ മോഡിഫൈ ചെയ്യാം. എനിക്ക് വരാമോ? വായോ വരാം മാത്രേ ഉള്ളൂ. കേറി പോരാ. ഇപ്പൊ ഞാനും ജെറി മാത്രേ ഉള്ളൂ. ടെക് കുറച്ച് കഴിഞ്ഞാൽ വരും. എന്താടാ ബീസ്, ഞാൻ ലാപ്പ് വിൻഡോസ് ഏതാ നോക്കി. വിൻഡോസ് 8.1 ആണ്. വിൻഡോസ് 8.1 ആദ്യമായിട്ടാണ് കേൾക്കണത്. വിൻഡോസ് 8.1 ഉണ്ടല്ലോ. നോവാ ഗുഡ് മോർണിംഗ്. എനിക്ക് അടിച്ചു കിട്ടുന്നുണ്ട്. എനിക്ക് എന്താടാ യൂട്യൂബ് ഒക്കെ ഇങ്ങനെ അടിച്ചു കിട്ടുന്ന ലൈവ് ആണെങ്കിൽ 2 മിനിറ്റ് ലിങ്ക് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിന് എന്റെ കിട്ടിയോ സിനിമാടാ? ഞാൻ വേറെ ഒരെണ്ണം ആക്സെപ്റ്റ് ചെയ്ത്. അത് ഏതാ? ഇപ്പൊ ഫ്രണ്ട്സ് ഓൺലൈൻ ഇപ്പൊ ഇവിടെ കാണിക്കുമല്ലോ. കളിക്കാൻ വരുന്നവർ ഓൺലൈനിലേക്ക് വേട്ടോ. സഫ്താർ ഓൺലൈൻ ഉണ്ട്. വേറെ ഒരെണ്ണം അയ്യേ എന്റെ വണ്ടി. ഞാൻ അയ്യോടാ, അല്ല ഞാൻ ഇവിടെ വെറുതെ നിക്കുക. ആ പുള്ളി ഇന്നെ വന്ന് ഇടിച്ച് മരിച്ച്. പുള്ളിക്കാരൻ ചത്ത്. സഫ്താറ നീ എന്റെ ഫ്രണ്ടാണ്? സഫ്താറ ഫ്രണ്ട് ഫ്രണ്ടാടാ. കിട്ടുക സിജിയൻ. നമ്മള് സ്റ്റീമെന്ന് മേടിച്ചതാടാ. രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ടോ? ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ? ആ ഫോണിലല്ലേ വരിക? ആണ് ലോൺ ക്രിപ്റ്റോ ഇൻവൈറ്റഡ് യു ടു സ്റ്റൺറീസ്. ഓക്കെ. Getting GT online session. Voxy, hi Nanba, welcome to the stream. This is your crew, isn't it? Even Malmur is a Saftar, Malmur is a crew. I have a crew invite you. That's not a crew. I accept it. I have a lag. Okay, okay. You have a crew. അല്ല താഴെ ഈ നിനക്ക് പ്ലേ അടിക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളു. മാച്ച് മേക്കിംഗ് ക്ലോസ്ഡ്, ഓട്ടോ ഇൻവൈറ്റ്, ഓൾ ഫ്രം കറന്റ് സെഷൻ, അങ്ങനത്തെ സംഭവമില്ല. ഇൻവൈറ്റിന്റെ സ്ക്രീനിന്റെ അകത്ത്. ആ എനിക്കിതില് റേഡിയോയും ഇൻവൈറ്റ് പ്ലേയേഴ്സും ഈ രണ്ട് കാര്യങ്ങളും മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ടൈം ഓഫ് ഡേ അതൊക്കെ ഉള്ളൂ. എനിക്ക് നീ പറഞ്ഞ സാധനമില്ല, നിനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഹോളി മാൻ 96% ഹൈ മാൻ, വാട്സ് അപ്പ്, വെൽക്കം ടു സ്ട്രീം. ഇതെന്താ കഴിഞ്ഞ റെയ്ഡ് ചെയ്യുന്നുണ്ടോ ഇന്ന് രാത്രി? ഹോളി ഹോളി മാൻ 44 എന്തിയാനാണ് ഹോളി? വിസിലേട് കളിക്കത്തില്ല, നിന്നെ ഇൻവൈറ്റ് ചെയ്യാം. ഹോളി ജെറിയ
ഒറിജിനൽ ഹോളി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലൈൻഡ് ഗെയിമിംഗ് ഹലോടാ, വെൽക്കം ടു സ്ട്രീം സുര മാമ. 34th ടൈം. എന്ത് പറ്റി സുര? എന്നെ കണ്ടില്ല അതിൽ. ദിലു എന്ത് കളിക്കാനായിരുന്നു? നിന്നെ കണ്ടു ഞാൻ ആദ്യം എല്ലാവർക്കും ഹായ് പറഞ്ഞു ഓടി വന്നതാ. ജാക്ക് ഹായ് 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 വെൽക്കം വെൽക്കം എല്ലാവർക്കും. വി വേർ ഹിയർ ഇപ്പോ തുടങ്ങാം. ജസ്റ്റ് ഫോർ ഡെസ്റ്റിനി റൈഡ് കളിക്കാൻ. ഇസ് ഞാൻ പോവാണ്. ബൈ ബൈ. പത്തരക്ക് റൈഡ് ഇല്ല. കൊല്ലം ഭാഗത്തു നിന്നുള്ളവളാണ് സമീപിക്കുക. ഒരു കൊട്ടേഷൻ ഉണ്ട്. എന്താണ് സംഭവം? എംജി കുട്ട ഹായ്. അമംഗസ് എന്നറിയില്ല. സഫ്താറ നീ ഇതിൽ കയറിയുണ്ട് ബ്രോ. ഈ സെഷനിൽ എങ്ങനെ കയറുക? റോക്സി റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻവൈറ്റ് തരുന്നതായിരിക്കും. ഡോപ്പി എല്ലോ ബീസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റ് നെഹി. ഡോപ്പി ഉണ്ടെങ്കിൽ കാപ്പി ഉണ്ട്. നീ കസ്റ്റമറൈസ് കളിക്കണ്ട ഡോപ്പി. ഉണ്ടോ ഡോപ്പി? ജിടിഎ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറുക. ജോ ജിടിഎ ഉണ്ട്. അന്നാ കയറിവാ. കസ്റ്റമറൈസ് കളിക്കാനുണ്ടോ ഡോപ്പി? ട്രോണിഡ് മാമ ഹായ് വെൽക്കം ടു ദി സ്ട്രീം. വെൽക്കം വെൽക്കം ട്രോണിഡ്. ഓക്സി 9 മണിക്ക് സഫ്താർ ഇറങ്ങിപ്പോയി. ആ ഉണ്ടോ ഉണ്ടോ സഫ്താർ? വാട്ട് വൈ ഫേക്കിനെ റിവീൽ ചെയ്യുന്ന. ഫേക്കിനെ റിവീൽ ചെയ്യാത്തത് എല്ലാവരും കൂടി എനിക്കറിയാം പഞ്ഞിക്ക് ഇടും എന്നുള്ളത് കൊണ്ടാണ്. നമ്മളത് നൈസായിട്ട് ഡീൽ ചെയ്തോണ്ടിരിക്കും. ഓ നീ അവിടെ പറഞ്ഞാലോ സ്റ്റീമിൽ നിന്ന് ഗെയിം പർച്ചേസ് ചെയ്തിട്ട് ഇത് കളിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത കഴിഞ്ഞാൽ വീണ്ടും ആ ഗെയിം വേണ്ട വേണ്ട വേണ്ട. നമ്മുടെ ലൈബ്രറിയിൽ എടുക്കാം. സ്റ്റീം എന്നല്ല, ഏതെന്നാണെങ്കിലും നമ്മളൊരു ഗെയിം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ആയിടാ. അത് നമ്മുടെ കയ്യിൽ എല്ലാ കാലത്തും ഉണ്ടാവും. ഇഷ്ടമുള്ളപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെയാണ് ടോപ്പിക്കൊക്കെ. ഞാൻ ബ്ലൈൻഡ് ഗെയിമിംഗ് ബ്രോ സ്പാം ചെയ്യല്ല. എന്റെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യാം. സ്പാം ചെയ്യല്ല ബ്രോ, സ്പാം ചെയ്യല്ല. ഗൈസ് ബ്ലൈൻഡ് ഗെയിമിംഗിന്റെ ചാനൽ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് കൊടുത്ത് ഡോപ്പി എനിക്ക് വേണം. എല്ലാവർക്കും വേണം, എല്ലാവർക്കും വേണം. സ്റ്റാർട്ട് കരും. എടാ സഫ്താർ പോയല്ലോ. ആ സഫ്താർ ഇറങ്ങി. അതെന്താന്ന് എനിക്കറിയില്ല. അവനെ തിരിച്ച് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്ടാ. ഓപ്സ്, ഇൻഫാക്ട് മലയാളം സൈൻഡ് ഇൻ വിത്ത് ദിസ് അക്കൗണ്ട്, സോ സോറി ഐ കാണ്ട് പ്ലേ ഓൺലൈൻ. ഓക്കെ. ഓ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുന്നത്. എന്നാ ചെറിയ നമുക്ക് സഫ്താർ അവിടെ സ്റ്റാർട്ട് ചെയ്താലോ. അവനും കൂടെ അങ്ങ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൺലൈനിൽ 2 ഡേ ആയിട്ടുള്ളൂ. എനിക്ക് ബ്രോന്റെ കൂടെ എങ്ങനെയാ കളിക്കാന്നറിയില്ല. നീ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാ മതി, ബാക്കി ഇൻവൈറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. എന്റെ ഇത് ഞാൻ കാണിച്ചു തരുന്നത് പാർജിബിൾ ആർടിഎക്സ് കണ്ടോ. പേര് കണ്ടോ? അതിൽ പിയും എല്ലും ആർടിഎക്സും ക്യാപിറ്റല്, ബാക്കിയൊക്കെ സ്മോള്. ബിസ്റ്റണ്ണ എന്റെ ചാനലിന്റെ കാര്യം ഞാൻ കേറി നോക്കിയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. നീ നിന്റെ ചാനലിന് താഴെ കമന്റ് തന്നായിരുന്നു. അത് നീ കണ്ട? അത് കണ്ട? അത് ആരാത്? പഞ്ഞിക്കിടാനല്ലേ നമുക്കും ഉണ്ടാവില്ല ആരാ എന്നറിയാൻ ഒരു ഒരു ഇത് ഇത് ഇത്. അത് മനസ്സിലായി. അത് പഞ്ഞിക്ക് കാണിച്ച ശരിയല്ല. അത് അതുകൊണ്ടാണ് എന്നുള്ളതും നമുക്ക് അറിയാഞ്ഞിട്ടല്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെക്കൻ എന്ത് പറ്റിയെന്ന് അറിയില്ല. എല്ലാവർക്കും അറിയണ ആൾ തന്നെ. ഒരു സുപ്രഭാതത്തിൽ ഒരു 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 സൈക്കോ ആയി മാറി. ബിസ്റ്റേ പറയാന്നറിയാണ്. ഓർ ഐ അൺസബ്സ്ക്രൈബ്. അങ്ങനെ അത് ലൈവിലൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് അത് റിവീൽ ചെയ്യാൻ നമ്മൾ പാടില്ല. നമ്മൾ ഇപ്പൊ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഇനി നിങ്ങളെല്ലാരും കൂടി ചെന്ന് പൊങ്കാലിട്ട് കഴിഞ്ഞുകഴിഞ്ഞാല് അങ്ങനെ ചെയ്തതിന് ഞാൻ ഇങ്ങനെ ചെയ്ത പോരായിരുന്നു. പിന്നെ എന്തിനാ ഞാൻ ആളിറക്കി ചെയ്തെന്നൊക്കെ ഉണ്ടായത്. നമുക്ക് വിഷയമാണ് കേസാണ് മക്കളെ. അതുകൊണ്ടാണ് അത് നമ്മൾ റിവീൽ ചെയ്യില്ല. എന്റെ GTA 5 ഒപ്റ്റിമൈസ് ആവില്ല. ഓക്കെ സാഡ്. താങ്ക്സ് അണ്ണോ. ഇത് ഭാവി മോലാളിയുടെ അടുത്ത് പോയി വരാം. ഓക്കെ മുനവറലി ആയിട വെൽക്കം ടു സ്ട്രീം. പാർജുവൽ ബ്രോ ആയിരുന്നു. അപ്പൊ ബീസ്റ്റ് ആണെന്ന് ബീസ്റ്റ് അണ്ണൻ MRP യിലുണ്ട്. MRP യിൽ ഞാൻ വൈറ്റ് ലിസ്റ്റർ ആണോന്ന് അറിയില്ല. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടങ്ങണോ മനുഷ്യന്ന് നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്യാം. സഫ്താർ അവിടെ. സാർ അണ്ണ വെൽക്കം. സഫ്താർ ഏതെങ്കിലും ലൈവിൽ ഇരിപ്പുണ്ടെങ്കിൽ നെയിം ഒന്ന് പറയാം. അടാ നെയിം പറഞ്ഞാൽ ഈസി ആയിട്ട് അവര് കളിക്കുന്നില്ലേ. ഞാൻ കൈ കിട്ടിയത് ഓർമ്മ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നീയും സെക്കൻഡ് ഞാനും. പ്രശ്നം കഴിഞ്ഞ അത്രേ ഉള്ളൂ. ആകെ രണ്ടുപേരുള്ള സെക്കൻഡ് ഇല്ല. നിന്നെ ഞാൻ ചവിട്ടി വെളിയിൽ ഇടും. അടാ ഫിനിഷ് ചെയ്തോട്ടെ. ബീസ്റ്റ് എടുത്ത് പോയിട്ട് വരാം. ഓക്കെടാ ഞാൻ വരുന്ന. ലോഡിംഗ് ആണ്. ലോഡ് ആയി വാ. വി വർ ഹിയർ ടു കളിക്കുന്നോ? നോട്ട് നൗ, മേ ബി ടുമോറോ ഡേ ആഫ്റ്റർ. ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങിക്കോലടാ. കൺഫേം ായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് നമ്മുടെ ആളാണെന്ന്. ഞാനാണോ കണ്ടിന്യൂ? ഓ അതൊക്കെ മതി. കോസ്റ്റ്യൂമിലൊക്കെ എന്തിരിക്കണോ?
ക്രോസ് പ്ലേ ഉണ്ടെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആഡംബരത്തിലൂടെ കളിക്കാനല്ല. PS Plus നഹി, ഓ അങ്ങനെ ഓൺലൈൻ ഇല്ല. ഓക്കേ, അതാണ് പ്ലേസ്. ഗെയിമറി സ്പോർട്സ്. ഹലോ പല്ലി ട്രോൾസ് മാമോയ് കുയ് വെൽക്കം ടു ദി സ്ട്രീം ഡാ. ഓ ഞാൻ പെട്ടെന്ന് എ ഒക്കെ നിൽക്കുന്നടാ ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി. പക്ഷെ ബൂസ്റ്റ് ഇല്ലടാ. ബീസ്റ്റ് ഉണ്ടെങ്കിൽ വേണ്ടാന്നാണല്ലോ. നീ എന്നെ ഇടിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്ന? അവിടെ റോഡിന് അത്രയും സ്ഥലം ഉണ്ടായിരുന്നല്ലേ. എടാ കള്ള, എടാ വൃത്തിയോട്ടനെ. എനിക്ക് അറിയാമായിരുന്നു നീ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നു. നീ അങ്ങനെ ഇടിച്ചേ നന്നായി. നിനക്ക് ഇത് എയർ കൺട്രോൾ ചെയ്യാൻ ഏതായിരുന്നു സ്വിച്ച്? നംപാഡ് ആണ് തോന്നുന്നു. അതെ, ഏതൊരു ആട് കരഞ്ഞതിപ്പോ. സത്യമായിട്ട് ഞാനല്ലത് വേറെ. അയ്യോ ഇത് പക്ഷെ എളുപ്പമാണ് തോന്നുന്നത്. അയ്യോ അങ്ങോട്ടല്ലേ വഴി, അങ്ങോട്ടല്ലേ വഴി. തിരിഞ്ഞ 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 തിരിഞ്ഞ. ട്രാക്കില് വലിയതൊന്നും കാണാനില്ല. ദേ പോന്ന്. അയ്യോ ട്രാക്ക് അല്ല, ആകാശത്താണ് കാര്യങ്ങൾ. അന്നാ ഞാൻ അവിടെ എനിക്കൊന്നും കണ്ടടോ. കിട്ടി 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 കിട്ടി. എത്തിയോടെ എവിടെ? ഏതിലൊക്കെ പോണം? സുലൈമാന ആയിടാ, വെൽക്കം ടു ദി സ്ട്രീം. തീരത്തില്ല ഇത്, അറിയില്ല ഞാൻ എവിടെയുണ്ട്. ഞാൻ എവിടെയെന്ന് പോലും എനിക്കൊരു ഐഡിയ അല്ല. വണ്ടി ഞാൻ അത്രമാത്രം ദേ നീ പറഞ്ഞു വന്നു, ഞാൻ കണ്ടു തന്നെ. ഞാൻ ഉന്നെ പാത്തേ. അയ്യോ റീസ്പോൺ ചെയ്തിരുന്നു, ചെറിയ മറന്നു സ്വിച്ച് ഒക്കെ. കീബോർഡിൽ എനിക്കറിയില്ല. എത്തുവോ? അയ്യോ നീ എത്തിയോ? താഴെ എത്തിയോ? റോഡിലെത്തിയോ? എന്താണ് ഒരു ശബ്ദം? എന്താടാ പറ്റിയേ? വഴി ഒന്ന് ഒന്ന് തെറ്റിയോ എന്ന ഒരു സംശയം അല്ലേ? അങ് കിട്ടുന്നില്ല അല്ലേ? അയ്യോ ജിജി, രണ്ട് ലാപ്പ് ഉണ്ട്, ഞാനും വരുവ. കാണാൻ സ്ഥലത്തേക്കിടെ ചാടി അങ്ങ് പൊക്കോ. അതാണ് ഇത് കളിക്കുമ്പോഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ ഐറ്റങ്ങൾ പൊക്കാൻ നിനക്ക് നല്ല അവസരമാണ്. അയ്യാ ചെറുക്കനെ മാറ്റി. ആ കണ്ട് 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 എടേ. അല്ലല്ല, നിനക്ക് നിനക്ക് ഐറ്റം പൊക്കാനായിട്ട് നല്ല സ്ഥലമാണ് കേട്ടോ. ചേട്ടൻ മൂന്നാഴ്ച ആയിട്ടുള്ളൂ, മാസത്തിലൊരിക്കൽ. അതാണ് ആർ പി കണക്ക്. അടുത്ത ആഴ്ച ഇതെന്താണ് വീടിന്റെ മേളിൽ കയറാൻ പറ്റാത്തെ? ജെറീനെ ഞാൻ കാണുന്നു പോലും ഇല്ല. അയ്യോ ഞാൻ അങ്ങോട്ട് നോക്കി, ഞാൻ ഇവിടെ ചത്ത്. എനിക്ക് താഴത്തേക്ക് പോകും. നീ റിയൽ ലൈഫിൽ ഈ സംഭവം ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കിയ നടക്കണ കാര്യം പറഞ്ഞു. ആരോ ചെയ്യ, നീ തന്നെ വേറെ. അത് ശരി, പിന്നെ ഞാൻ ചെയ്യണോ? പിന്നെ ഉയരോടെ കാണണ്ടല്ലേ. നമ്മുടെ ഹൃദയത്തിൽ നീ ഇല്ലടാ, ഹൃദയത്തിൽ നീ ഇല്ലടാ. ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. പേടിക്കണം, പേടിക്കണം.
എന്തൊരാ ശബ്ദം, ഒന്നും ഒന്നും സംഭവിച്ചില്ല. ഹായ് ഹലോ, വെൽക്കം ടു ദ സ്ട്രീം. വന്നവർ വന്ന ലൈക്ക് അടിക്കുക, സബ് അടിക്കാത്ത സബ് അടിക്കുക, കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കേറി വരിക. എന്റെ ആണെങ്കിലും ഈ സ്റ്റീം ഐ ഡി ഇവിടെ താഴെ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതെടുത്തിട്ട് സ്ട്രീമിലല്ല, ഐ മീൻ ജി ടി എയില് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ മതി. ഇയാൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ഓൺലൈൻ ഇരിക്കുക, അടുത്ത റേസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഓൺലൈൻ ഇരിക്കുക, എല്ലാരും വരണം. അപ്പൊ സംഗതി ഉഷാറാവും, രസവും. ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞാലാണ് അന്നത്തെ പോലെ ക്യൂ ഒക്കെ നിന്ന് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട്, ഒന്ന് കേറി അവിടെ ലൈക്ക് അടിച്ചിട്ട് ഒന്ന് ഷെയറാക്കിട്ട് സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്ത് ഒന്ന് പൊളിച്ചിട്ട് പോരെ. നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരുണ്ട്, അപ്പൊ അവർക്ക് ജെറീനെ നിന്നപ്പോ കുറെ കാലായിട്ട് കണ്ടിട്ടില്ലാത്തോണ്ട് കാണാത്ത ആൾക്കാരുണ്ട്. ജെറി ഈസ് വൺ ഓഫ് അവർ ക്രൂ മെമ്പർ. സാക്കോസ് ഹലോ, കളിച്ചോണ്ടിരുന്നേ. പക്ഷെ ജെറി അതിനിടയ്ക്ക് പിന്നെ അവൻ കാശ് കിട്ടിട്ട് വേണം നമുക്ക് ജീവിക്കാൻ. അപ്പൊ ശബ്ദങ്ങൾ ഓനോ, അപ്പൊ അതാണ് ഉണ്ടായത്. ബഗ് കിട്ടിയ അറിയാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവുന്ന കേറി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. വീട് സാക്കോസ്, വീട് സാക്കോസ് എത്തിയടാ, വീട് സാക്കോസ് ഹി ഹൈ. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് സ്ഥാനം ഇല്ല എന്ന്? ഞാൻ അപ്പോഴേ പറഞ്ഞു. ഞാൻ ഓടിച്ച്, ഞാൻ നിന്നോട് പറഞ്ഞത് ആദ്യമേ നിനക്ക് സ്ഥാനം ഇല്ല എന്ന്. ഇനിയാണ് ടിപ്പുക് ടണ്ണന്റെ എടുക്കുന്നത്. ടിപ്പുക് ടണ്ണൻ വന്നു കഴിഞ്ഞാലാണ് ഇവിടെ പവർ വരത്തുള്ളു. ആനപ്രാന്തൻ മാമ യെസ്, റൂൺ ചെറിയ അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടാവാൻ അവിടെ നിന്നല്ലേ സുരാതിൽ എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, വേണ്ട കൊട്ടേഷൻ കൊടുക്കുന്നതാണ്. ഇതിന്റെ റാൻഡ് എടുത്താലോ, ചാനൽ കൊള്ളാമോ, നമുക്ക് വാട്സാപ്പിൽ സംസാരിക്കാം. ഇതിനെ കുറിച്ച് എടാ, ഞാൻ എന്താ അടിക്കണ്ടേ? സൈബർ പങ്ക് രണ്ടാമത്തെ ചുമ്മാ, അതെന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഡെലോറിയൻ ആണ് അത്. യെസ് ആണ്. ടോം ജോസഫ് തോമസ് ജെ കെ, ഹായ് ബ്രോ, ഹായ്, വെൽക്കം ടു സ്ട്രീം. അത് പറഞ്ഞപ്പോൾ ജെ കെ കുറച്ച് ലൈക്ക് അടിക്കുക ഗൈസ്, റോഡ് ടു 100 ലൈക്സ്. യെസ് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക. ആ കാക്കയുടെ പേര് ബീസ്റ്റ് എന്ന് സിലിൻഡർ. അവര് പല ശബ്ദങ്ങൾ വരുന്നില്ലേ. ബ്ലാക്ക് പാന്തർ നേരത്തെ പറഞ്ഞായിരുന്നു ഹെഡ്സെറ്റ് മുഖ്യം സുരേന്ദ്ര കിട്ടുന്ന സുഖം ആണ് മനസ്സിലാകുന്നേ. അതില് നീ എന്തിനെ കുറിച്ചാ പറയണേ? ശേഷം ഞാൻ തിരിപ്പി വന്നു. വെൽക്കം ടു സ്ട്രീം സാത്താൻ ഫ്രോസ്റ്റി, വെൽക്കം ടു സ്ട്രീം. അമ്മന്റെ കമന്റ് കണ്ടില്ലല്ലോ, അമ്മനെ അടിച്ചായിരുന്നു ഞാൻ. അതെന്താടാ നിന്നെ ബ്ലോക്ക് ചെയ്ത്? ക്ലെയിം ചെയ്തിട്ടുണ്ട് ഞാൻ. വേറെ ആരാ ലൈവ്? അപ്പൊ കുട്ടാ ജെറി, റൂൺ ജെറി, റൂൺ മാമ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ജെല്ലി ജെല്ലി ജെല്ലി. ആഷ് ഗെയിമിംഗ്, ഹായ്ടാ, വെൽക്കം ടു സ്ട്രീം. കണ്ടടാ കണ്ടടാ ഗെയിമർ ഇസ്പോർട്സ് കണ്ടടാ. അയ്യോ യൂറോ ബിറ്റ്സ് ജോഷ്വ അൾട്രാ, ഐ ശരി. ജോഷ്വ വെൽക്കം വെൽക്കം. എറർ റൈഡർ ആയിട്ട് മറ്റവന്റെ കാര്യം എന്തായി? മറ്റവനെ കിട്ടിയിട്ടുണ്ട്, വേണ്ട നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എസ് ആർ ഗെയിമർ ആയിട്ട് മലയാളി ഗെയിമറുമായിട്ട് ബൂസ്റ്റ് മാമ വീഡിയോ കാണണേന്ന്. ആടാ അത് ഇന്നലെ രാത്രി ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മൊബൈൽ ഡാറ്റയിലാണ് ഇട്ടത്. അപ്പൊ അത് ലോഡ് ആവുന്നുണ്ട്. മെസ്സേജ് വായിച്ചെങ്കിലും വാട്സപ്പിൽ 100 ആക്കി വെച്ചിട്ടുണ്ട്, മറക്കാണ്ടിരിക്കുക, നോക്കാം. ജസ്വിൻ കെ ജെ, ആയിടാ, വെൽക്കം ടു സ്ട്രീം. റോബർ ഓണർ, ഹായ് സാർ, വെൽക്കം. എവിടെയാണ്, എന്തുണ്ട് വിശേഷം? കാണാനേ ഇല്ലല്ലോ താങ്കളെ. ടെക്കിംഗ് വിത്ത് റൂൺ ചെറി പ്രോ, അതൊക്കെ അത്ര ഉള്ളു. എടാ ആരെങ്കിലും കേറി വരുന്നുണ്ടോ? ഈ വീഡിയോ റിഫ്രഷ് ചെയ്താ മതി. എടാ വീഡിയോ റിഫ്രഷ് ചെയ്താ മതി. ഞാൻ ഇപ്പോ ഡിസ്ക്രിപ്ഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ചുമ്മാ തുറന്നിട്ട് അവന്റെ ചാനൽ അവിടെ ഇട്ടിട്ടുണ്ട്. ഓൺലൈൻ ആരൊക്കെ ഉള്ളത് അവർക്കൊക്കെ ഇപ്പൊ റിക്വസ്റ്റ് പോയി ഉണ്ടാവും. മൊബൈൽ ഫോൺ എടുക്കുക, എന്നിട്ട് നോക്കുക. വോളിയൂം 44 സെറ്റാക്കി പവർ വരണം. ഇത്തവണ ആരും ഇല്ലേ? സെഡ് ടഫ് റൈസ് ഇടാനോ? ടഫ് റൈസ് ഇത് റോബർ ഓണർ. വരുന്നുണ്ട് ചെറിയ, ഒന്ന് വെയിറ്റ്. ആർജി ഗെയിമിംഗ് സോണും റോബർ ഓണർ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. വരും വരും വരും. കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു റെഡ്ബീസ്. ഞാൻ ഇന്ന് അയച്ചു തന്നെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല,
അപ്ഗ്രേഡ് ചെയ്യാനേ പറ്റുള്ളൂ. അത് എസ് എസ് ഡി ഹാർഡ് ഡിസ്ക് ഇല്ലാത്തത് ഓൺലൈൻ മെഷീൻസ് എല്ലാം കസ്റ്റമേഴ്സ് അല്ല അത് ഞാൻ പറഞ്ഞത് ആർ പി മറ്റേ ആ ആർ പി ഹൈസ്റ്റ് അതൊക്കെ പറയണം ഓൺലൈൻ മെഷീൻസ് ഉദ്ദേശിക്കുന്നത് ബി സർ വണക്കം അശിൽ രാജ് വെൽക്കം ടു ദി സ്ട്രീം നാല് പേര് മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് ട്രോൾ റേസ് കളിക്കാനും സർ ഗെയിമർ സൈബർ പങ്ക് വേണോ എന്നോ സൈബർ പങ്ക് ജെറി സൈബർ പങ്ക് എന്ന് പേരിട്ടതാണ് കണ്ടിട്ട് നൈട്രോൺ ആയിടാ വെൽക്കം ടു ദി സ്ട്രീം റൈഡർ അവന്റെ അവസ്ഥ ഇത് പറ്റി യൂട്യൂബ് ഒക്കെ അടിച്ചു ആലോചിക്കുന്നു അപ്പൊ പിന്നെ ചെയ്തതിനുള്ള നമ്മൾ കൊടുക്കാണ്ടിരിക്കല്ലോ പ്ലേ ടി ഡി എം ഓൾസോ ടി ഡി എം ഉണ്ട് അതില് പിന്നെ ഞാൻ വിശ്വസിക്കും ബട്ട് ബി എസ് ടി ടിക്ക് ജെറീനെ അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനല്ല നിങ്ങക്ക് അറിയാന്ന് എനിക്ക് അറിയാലോ അറിയാത്തൊരു റൂണ് മാമാനെ പരിചയപ്പെടുന്നു നമ്മള് അതെ നിങ്ങള് കേറി വരാൻ വേണ്ടിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കണത് ും പിന്നെ ഞാനത് വിട്ടുപോയി അതുണ്ടായത് സോ സോറി മൈ മാൻ ക്ഷമിച്ചുകളാട്ടോന്ന് എന്തുപറ്റി നമുക്ക് ഒന്ന് ഒന്ന് കളിച്ചാലോ എന്നിട്ട് അടുത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അവര് ഓൺലൈൻ കേറിയിട്ട് വേണ്ടി വരും എല്ലാരും ലോഡ് ആവാൻ വേഷം ഞാൻ മാറ്റട്ടെ എനിക്ക് നല്ല വേഷം വേണം വേഷങ്ങൾ നിമിഷങ്ങൾ ഞാനും ബീസ്റ്റും മാത്രമേ ടഫ് റേസ് കളിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആർക്കും കേറാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് പേരും കൂടെ വന്നിട്ട് ടഫ് റേസ് ഇടാം എന്ന് ഓർത്ത് മനസ്സിലായോ നൈറ്റ് സ്ട്രീം ഉണ്ട് ഡെസ്റ്റിനിയാണ് നൈറ്റ് നൈറ്റ് ഇന്നലെ രാത്രി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല ഷോളോ ക്യൂന്റെ കൂടെ ഒക്കെ മറ്റേ ഡെസ്റ്റിനി റൈഡ് അത് ഇന്ന് 10:30 തള്ളി തള്ളി പി സി മറിച്ചിടുന്നു മാമ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് വരാം എമർജൻസി ക്ലാസ്സിലാണ് ഞാൻ പിന്നെ വരാം ഡ്യുവൽ സ്ക്രീൻ മോഡ് എന്റെ അമ്മ വണ്ടിയുടെ മേളിൽ പാരഷൂട്ട് വരുന്ന മറ്റേ ഗ്ലൈഡ് ചെയ്ത് പോകുന്ന വണ്ടിയില്ല ആ സാധനം നിന്റെ വണ്ടിക്ക് പവർ കൂടുതല് ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല നീ നീ സ്പീഡിൽ പോയി എടാ നീ പുറകെ ഒന്നും തന്നെ എടാ ഞാൻ സ്ലിപ് സ്ട്രീം എടുത്ത് വരുവാണ് വൃത്തിയോട്ടാ പിന്നെ ഞാൻ നിന്റെ നിന്റെ ബാക്കിൽ നിന്ന് ഞാൻ മാറത്തില്ല കുത്തും നിന്നെ കുത്തും നിന്നെ നീ ചാവ് നീ അയ്യോ മുഞ്ചിപ്പോയി 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 നീ നേരത്തെ ഫോണൊന്നും വരില്ലേ ഓ ദൈവമേ അയ്യോ രക്ഷോട്ട് 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 ഓ ഇത് ഇത്രയും ദൂരം പോണ്ടായിരുന്നല്ലേ ആ അത് നേരെ താഴെ നിക്ക ചാട്ടിങ് നിക്ക ഞാൻ മലയാളി പുറം വന്നിട്ടുണ്ട് ഓക്കെ അടുത്ത റേസിന് ഭവനുണ്ട് സൈബർ പങ്ക് യൂണിവേഴ്സ് ഇതാണ് സൈബർ പങ്ക് അല്ലേ യെസ് ബോയ് ജെറി പേരിട്ടാണ്ട സൈബർ പങ്ക് യൂണിവേഴ്സ് അന്ന കുറച്ച് തള്ളു വേറെ അപ്പൊ സ്പീഡിൽ പോയി ഓഹോ കൊള്ളാടാ സോറി എനിക്ക് തള്ളാൻ തെറിയാതെ അയ്യോ ഏ ആണ് പാരഷൂട്ട് ഓ ഞാൻ ഇപ്പോഴാണ് ബട്ടൺ കാണുന്നത് കോപ്പ് ഇത് ജെയിംസ് ബോണ്ട് ആണ് ഇത് ജെയിംസ് ബോണ്ട് വണ്ടി സൈബർ പങ്കിൽ ഈസി ജെയിംസ് ബോണ്ടിന്റെ വണ്ടി സൈബർ പങ്കിലല്ലേ ബ്ലാക്ക് പാന്തർ ഇത് ഏത് ജില്ല ബൈ ദി വേ ക്രൂട്ടുവിന്റെ അകത്ത് ഒരു സൈബർ പങ്ക് തീം ഒരു റേസ് ഉണ്ടാ നീ കണ്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടെന്ന് ഏത് ഇവന്റ് വന്നാണ് ആ റേസ് കറക്റ്റ് ഫുൾ പെർപ്പിൾ കളറില് ഡിലോറിയൻ വണ്ടി ഫുള്ള് നിയോൺ വെച്ചിട്ട് അതെന്താ ഏറ്റവും അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട്
കൊള്ളായിരുന്നു. ഫുൾ ചുറ്റുപാട് മൊത്തം അങ്ങനല്ലേ? ആ ഫുൾ കളർ തീം ഫുൾ ആയിട്ട് മാറ്റി പർപ്പിൾ ആക്കി. ആ നൈസ് ആയിരുന്നു. എനിക്ക് തള്ളാൻ അറിയില്ലടാ ഡേവിളെ, ഞാൻ തള്ളാനായിട്ട് എനിക്ക് അറിയട്ടോ. സത്യമായിട്ട് അറിയില്ലടാ, ഞാൻ പാവല്ലേ. ഇതൊക്കെ പക്ഷെ സിമ്പിൾ റേസഡേ, നമുക്ക് ടിപ്പുക്കിട്ട് ഇടട്ടെ. ടിപ്പുക്കിട്ട് ഇടാനായിട്ട് മറ്റു രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ ഇനി ജന്മത്ത് അവർ കസ്റ്റമറൈസ് കളിക്കില്ലാത്ത പോലെ അവരെ വേർപ്പിച്ച് വിടാം. അവരുടെ ഗെയിംസ് ഒന്ന് തരട്ടെ. ജെറിമാമനെ എന്നെ അങ്ങനെ വേർപ്പിക്കാൻ നോക്കിയത്, പക്ഷെ സംഭവം ഞാൻ സർവൈവ് ചെയ്തത്. നീ എങ്ങനെയാണ് എന്റെ പുറകിൽ ഇത്രയും പെട്ടെന്ന് എത്തിയേ? നീ ചത്തറ, നീ ചത്തറ. അയ്യോ എന്റെ വണ്ടി തിരിഞ്ഞുപോയി. അയ്യോ എന്റെ വണ്ടി, അയ്യോ എന്റെ വണ്ടി. അണ്ണാ അണ്ണ നിങ്ങൾ വരിയണ്ട, നിങ്ങൾ കുഴപ്പമില്ല. ഓ നീ ബാലൻസ് ചെയ്തില്ലേ, ബ്ലഡ് ഫുൾ. തിണ്ടി നീ എന്നെ തട്ടിയിട്ട ഞാൻ ചാവൂന്ന് ഓർത്തോ. നീ ഞാൻ തട്ടിട്ടില്ല, വെറുതെ പറയരുത്. നീ മിണ്ടി പോരുത്, നീ മിണ്ടി പോരുത്. നീ എല്ലാത്തിനും നീ നീ ചത്തറ, നീ ചത്തറ, നീ ചത്തറ. ഡൂഡ് ഹൈ, ലവ് ഫ്രം ജെറി, താങ്ക് യു സോ മച്ച്. ബ്ലഡ്ഫുൾ സിമ്പിൾ തട്ടിട്ട് കർമ്മ അവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് വരാം. അല്ല എനിക്ക് അപ്പൊ തന്നെ കിട്ടി, അതാണ് നിന്നെ അടിച്ചപ്പോ ഞാൻ തിരിഞ്ഞത്. കർമ്മ കർമ്മ കുർമ്മ. ഓ ഷിറ്റ്, ഇനി ഇത് ഒരു തവണ കൂടെ ചെയ്യണോ? എന്റെ ബൂസ്റ്റ് മാമനോട് പറ തള്ളാൻ, ബൂസ്റ്റ് മാമനോട് തള്ളാൻ പറയാൻ പറഞ്ഞു. അതൊക്കെ ബീസ്റ്റ് തള്ളിന്റെ ആശാനാന്നൊക്കെ. എത്ര പോയിന്റ് മോട്ടർ പോയിന്റ് വെച്ചിട്ടല്ലടാ, തോന്നുന്ന പോലെയാണ്, തോന്നുന്ന പോലെയാണ്. മോട്ടോർ ഇട്ടസ് പോയിന്റ് വെച്ചിട്ടല്ല, not with points. തോന്നിയനാക്കും അത്ര. പ്രതികാരം മസ്ത്. അല്ലേ പോണവൻ, പോണവൻ പിടിക്കാൻ പോകവന. എടാ നിന്നോട് എടാ നിന്റെ കയ്യിൽ കിട്ടുമ്പോ നിന്നോട് ഹൊറർ കളിക്കാൻ പറയുന്ന ആൾക്കാര് ബീസ്റ്റു. ഞാൻ കേട്ടില്ലല്ലോ, ഞാൻ കേട്ടു. എന്റെ ഇവിടെയാണ് ശബ്ദം ഉയരുന്നത്, നിന്റെ അവിടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഒച്ച വയ്ക്കും, നീ പേടിച്ചു. അല്ലല്ല നീ പേടിച്ചു, അതുകൊണ്ടാണ് അവരിവിടെ പറഞ്ഞത്. എനിക്ക് പിന്നെ യൂട്യൂബ് ഒക്കെ അടിച്ചു. പോകുമ്പോ എടാ എനിക്ക് യൂട്യൂബ് ബഗ്ഗോട് ബഗ്ഗാടേ, അതെന്ത് കോപ്പ എനിക്ക്. സെഡാക്കിയടേ എന്നെ, എനിക്ക് പിന്നെയും ബഗ് അടിച്ച്. ഇവിടെ ആൾ കൂടി വരുമ്പോ അപ്പൊ തന്നെ ബഗ് അടിക്കും. ഇത് നിനക്ക് അടിക്കുന്നില്ലേ യൂട്യൂബ് ബഗ്? ഇല്ല, നെറ്റ് ഉള്ളൂ. ഓ ഇതെന്താ എന്നോടൊരു വൈരാഗ്യം. എനിക്ക് വരാതിരിക്കട്ടെ, എന്റെ അത്ര പെട്ടെന്ന് മാറട്ടെ, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ മൂന്നാം തവണയാണ് ഈ സ്ട്രീമില്, അറിയോ? മൂന്നാമത്തെ തവണ ഓൺ ദി സ്ട്രീം. നീ ആ സമയം കൊണ്ട് അവിടെ എത്തിയല്ലേ, എടാ കള്ള. കമന്റ് നോക്കട്ടോ, കമന്റ് നോക്കാം, അവൻ എന്നെ അടിക്കാൻ വരും. അതിനു മുമ്പ് ഈ രാജ്യപ്പെടുന്നു. ആ ഔട്ട്ലാസ്റ്റ് ഒക്കെ ഒന്ന് നോക്ക് ബൂസ്റ്റ് മാമാന്ന്. അതിനോട് ചെറിയും പറയണ കാര്യാണ്. എടാ ഔട്ട്ലാസ്റ്റിലേ ഒന്നുമില്ലടാ, ഔട്ട്ലാസ്റ്റ് ഒന്നുമില്ല. ഓ സാധനത്തിൽ പോടാ, അവിടുന്ന് ഔട്ട്ലാസ്റ്റ് ഒന്നുമില്ല. സാധനത്തിൽ കാണുമ്പോഴേ നമ്മള് ഓടി ഒളിച്ചിട്ട് മറ്റേ ഇതിന്റെ ആ ഡോറിനകത്തൊക്കെ പോയിരിക്കില്ലേ, എനിക്കൊന്നും ചിന്തിക്കാൻ വയ്യ. ആ ചെറിയ ഇതിന്റെ അകത്ത് കേറിയിരിക്കില്ലേ? ആ അത് വണ്ണിന്റെ, അല്ലല്ല വണ്ണിന്റെ അകത്ത് പിന്നെയും കുഴപ്പമില്ല. ടൂവിന്റെ അകത്ത് ഒരു ചേച്ചി ഉണ്ട്, ചേച്ചി വരുമ്പോഴാണ് നല്ല രസം. അയ്യോ എനിക്കത് ആലോചിക്കാൻ വയ്യ. ഞാൻ നീ കളിക്കുന്നുണ്ട്. അയ്യോ ൂട്യൂബ് ബഗ്.
ഞാൻ നിന്റെ ക്രൂരഹത്യയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയോട്. പക്ഷെ കാച്ചപ്പ് ഓണാണ്, അതാണ് വിഷയം. ഞാൻ എത്തുന്നുണ്ട്, പക്ഷെ പതുക്കെ വരുന്നുള്ളൂ. മൂന്നാമത്തെ യൂട്യൂബ് ഒക്കെ അടിച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് നീ ലേറ്റ് ആയതേ ഇല്ല. നെറ്റ് ശരിയായിട്ടില്ല, നീ ഓൺ ആക്കി നോക്കിയേ. എന്താ എന്താ കാണിക്കുന്നത്? അയ്യോ അയ്യോ, എന്റെ വണ്ടി എങ്ങാണ്ട്. നമ്മളിങ്ങനെ ആളില്ലേ, എല്ലാരും യൂട്യൂബ് ഒക്കെ അടിച്ചപ്പോ ഓടിപ്പോ. യൂട്യൂബ് ഒക്കെ അടിച്ചപ്പോ ഓടിപ്പോയി. ആദ്യം 20 പേരുള്ളപ്പോ യൂട്യൂബ് ഒക്കെ അടിച്ചു 5 ആയി, പിന്നെ 15 പേര് വന്നപ്പോ പിന്നെ യൂട്യൂബ് ഒക്കെ അടിച്ചു, പിന്നെ 2 ആയി. ഇല്ല ആക്ച്വലി ഞാൻ തീർക്കും, ഇല്ല ആക്ച്വലി ഞാൻ തീർക്കും. പെരുന്നാള് പോലെ കളിക്കുന്ന പിന്നെ പേടിക്കാണ്ടിരിക്കുന്ന ആ ചെറിയല്ലേ, അതാണ് വെളിച്ചടിച്ചിട്ട് ആ പണ്ടത്തിൽ എന്റെ കണ്ണു മാത്രം കണ്ടിട്ട് ലൈവ് തിരിച്ചെടുത്ത് നോക്കി. ലൈവ് തിരിച്ചെടുത്ത് നോക്കിയപ്പോ കണ്ണു മാത്രമേ കണ്ടോളൂ അതിന്റെ അകത്ത്, ആ ലൈവിന്റെ അകത്ത്. അതെന്താ നിനക്ക് ബഗ് വരാത്ത? നേരണേ നമുക്കിത് വേണ്ട, നിനക്കും വേണോടാ. എന്റെ കഞ്ഞില് പഞ്ഞി, കഞ്ഞില് പഞ്ഞി വരണോ? പഞ്ഞിയില് പഞ്ഞിയില് കഞ്ഞി, പഞ്ഞിയില് കഞ്ഞി വരുന്നത്. നെക്സ്റ്റ് വീക്ക് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലടാ. അതാണ് ആർ പി ഗെയിം പ്ലേ ചെയ്യാത്ത. മാത്രല്ല, അത് എപ്പോഴും കളിക്കണം. അത് എപ്പോഴും കളിക്കണം, ഡെയിലി കളിക്കണം. ഗ്രൈൻഡ് ചെയ്യണം, ഒരു നല്ല വണ്ടി മേടിക്കണം. ഗ്രൈൻഡ് ചെയ്യാനൊന്നും അങ്ങനെ ടൈം കിട്ടാറില്ല. ഡിസ്കോർഡ് ജനറൽ ഞാൻ ഡിലക്സോ ടെക്നോ ഇത് അടുത്ത സൈബർ പങ്ക് ബ്ലൂ ജെറി ആർമി റൈഡ് കണ്ട ചെറിയ, നിനക്ക് കളറൊക്കെ അടിച്ചു. നീ അപ്പുറത്തേക്ക് വിടറ, അപ്പുറത്തേക്ക് വിടാ, റൈഡ് പോടാ. അഭിഷേക് നിനക്ക് അവന്റെ ചാനൽ അറിയില്ലെങ്കിൽ പോയി നോക്കൂ. അതാണ് വാസ്തവം, നമ്മൾ എല്ലാ ഗെയിമും കളിക്കണ കാരണം ആർ പി പിന്നെ ഒരുപാട് ഉണ്ടല്ലോ. യെസ്, കുത്തിരിക്കണം. ഒരാള് ജോയിൻ ചെയ്ത് ആരെങ്കിലും മാത്രമേ ഉള്ളൂ. ഞങ്ങളാണ് വാശി എറിയ പോരാട്ടം. ഞാനില്ല കേട്ടോ, ടെക്കു ഇല്ല, ഞാൻ എന്റെ എല്ലാ മൈ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് കൊടുക്കട്ടെ. ആരെങ്കിലും വരികയാണെങ്കിൽ വരട്ടെ, ഇപ്പൊ ഓൺലൈനിൽ ആരുള്ളത്. ഞാൻ ഇവനെ ഒന്ന് ഇൻവൈറ്റ് ഇടാം, ഹോളിയിലാവും വരുക നോക്കട്ടെ. ആ വിളി 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 ഈസിലോട്ട് വലിക്കത്തില്ല. എനിക്ക് വലിക്കാൻ പെർമിഷൻ ഇല്ല, അവനോട് ചോദിക്കും. ഭാവിയിലെ നായകൻ, ഭാവിയിലെ ദുൽഖർ സൽമാൻ. ഭാവിയില് ദുൽഖറിന് കുറച്ച് പ്രായത്തില്ലടാ, നീ അവൻ ഓൾഡ് മാൻ എന്ന് വിളിച്ച് കുൻഷിനോട് ഒരു ഹൈ. കുൻഷിൻ പോനോ. നടന്നില്ലേടാ ടെക്കു, വർക്കായില്ലേ?
നിന്റെ ആ ഒരു പ്രചോദനം നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര സ്റ്റാർട്ട് അടിക്കട്ടെ. ശബ അപ്പോ ഞങ്ങളൊന്ന് മോഡറേറ്റ് നിങ്ങളും പോണല്ലേ, അവൻ മോഡറേറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞതാണ്. അത് എന്തോ അവൻ ചോദിച്ചത് റെസ്പോൺസ് മോഡറേറ്റേഴ്സിന് കൊടുത്തു, അതാണ് സംഭവം. മോഡറേറ്റേഴ്സിന് വേറെ ചില ഡ്യൂട്ടികളുണ്ട്, അതാണ് അതിനെയാണ് അവൻ പ്രശംസിച്ചത്. നിങ്ങൾ എൻചോയ് വണ്ടി മാറ്റാൻ പറ്റില്ല. നഹി ദുലക്സോ ദിലക്സോ ദിലക്സാ ബെറ്റിടറ ബീസ്റ്റ്, എനിക്ക് കുറച്ച് കാശ് ബെറ്റിട കാശ് താടാ നീ. ഏ വൺ എയ്റ്റ് ലോസ്റ്റ് 34, വാവ് വൺ 33 ലോസ്റ്റ് 77, വൺ 0 ലോസ്റ്റ് നിന്റെ പേരിന്റെ അടിയിൽ. അതൊന്നും നോക്കണ്ട, നീ ക്രെഡിറ്റ് പ്ലേ അടിച്ചാ മതി. നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ശരി, ബായ് പ്രൊഫിറ്റ് കാണോ? അയ്യോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹായ് ബായ് കമന്റെ കണ്ടത്. ഓക്കെ, ലൈക്ക് അടിക്കുക, സന്തോഷിക്കുക. ഹായ് ടെക്ക് ആൻഡ് ബിസിനസ്. സിമി ടെക്ക് മാമന ഇല്ല, ടെക്ക് മാമന് ഇഷ്യൂ, നാറ്റ് ഇഷ്യൂ. റൂൺ ജെറി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇത് അത് തന്നെയാണ്, ഡുലക്സ് തന്നെയാണ്, പേടിക്കണ്ട. വീല് തന്നെ പൊങ്ങിക്കോളും തോന്നുന്നു. വണ്ടിക്ക് സ്പീഡ് കൂടില്ല, രണ്ടാളുടെ ഒരു വണ്ടി. നീ ഹാക്ക് കൊടുത്തല്ലോടാ, സത്യം പറഞ്ഞാ നീ പൈസ കൊടുത്തല്ലോ ജിടിഎക്ക്. ഞാൻ നിന്റെ ഞാൻ നിന്നെ കുത്തിവിടാം. നീ നോക്കിക്കോ, ഞാൻ നിന്നെ കുത്തിവിടാം. നീ ചത്ര, നീ ചത്ര, നീ തീർന്നാ, നീ തീർന്നാ. ബിഗ് ഷൗട്ട് ഔട്ട് ടു യു ഡേ, അവനെ കിട്ടി, അവനെ തീർത്തു കളയാ ഞാൻ. നോക്കിക്കോ, നീ തീർന്നാ ബീസ്റ്റ്, നീ നീ തീർന്നു, നീ തീർന്നു. ഞാൻ അവിടെ എത്തിയാ, നീ തീർന്നു. നീ തീർന്നാ, ജീവനും കൊണ്ട് ഓടിക്കോ, അതിന് കിട്ടുന്നൊരു അവസരമാണ്, ഓടിക്കോ. നീ നീ തീർന്ന് ബീസ് ഒന്നും മിണ്ടുന്നില്ല, ഫുൾ കോൺസെൻട്രേഷൻ ആണേ ബീസ്, ബീസ് ഫുൾ കോൺസെൻട്രേഷൻ ആണേ. ഈ വണ്ടി എന്താ പൊങ്ങാത്തേ? വണ്ടിക്ക് പൊക്കാൻ അറിയില്ല. സോറി, കൺട്രോളർ ആണ്. എന്നാ ഞാനും സോറി, എനിക്കറിയില്ലടാ. ഓക്കെ, ഇത് ടണലൊക്കെ കാണാൻ കൊള്ളാം, ഭംഗിയുണ്ട്. പക്ഷേ അയ്യോ 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 അയ്യോ, അമ്മരും അപ്പു അപ്പു ആരുടെ അപ്പു? അപ്പു അല്ലേ പോവാന്ന്, പറ്റില്ല. ഒമ്മൻ ഐ ബീസ് മമ്മ ഞാൻ സെഡ്. എന്തുപറ്റി, എന്താണ് സെഡ്? അവനെ കാണുന്നുണ്ട്, അവനെ കാണുന്നുണ്ട്. ഇത് ഒറ്റ ലാപ്പ് ആക്കി ഞാൻ. അവനെ കാണുന്നുണ്ട്, അവനെന്റെ കൺമുമ്പിലുണ്ട്. നിന്നെ നിന്നെ ഞാൻ കാണുന്നുണ്ട്. ബൂസ്റ്റേ നിന്നെ ഞാൻ കാണുന്നു. ഓ തിണ്ടികൾ പിന്നെ ഹവറാക്കി, പിന്നെ ഹവറാക്കി. എനിക്കിഷ്ടപ്പെടുന്നില്ല. താഴത്തല്ല, നിന്റെ നേരെ പുറകിലുണ്ട് ഞാൻ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനല്ല, നീയാണ് എന്നെ ഇടിച്ചത്. അത് മറ്റൊന്നിട്ടില്ല, ഞാനാണ് വീണത്, നീയാണ് ചാവുന്നത്. ഇനി അയ്യോ തൊട്ട് ബാക്കിലുണ്ട്. ആ
അയ്യോ വണ്ടി പിന്നെ മുങ്ങി, വണ്ടി പിന്നെ മുങ്ങി. അയ്യോ എന്റെ പൊങ്ങുന്നില്ല, ശ്രമിക്കുന്നുണ്ട്. എറിന് തട്ടാൻ പറ്റിയിരുന്നെങ്കിൽ പൊളിയായിരുന്നല്ലേ. ഓക്കെ, ഒരു സിന്ന ബൂസ്റ്റ് കിടത്താച്ച്. അയ്യോ എന്ത് പറ്റിതാ. ഹലോ, പിന്നെയും ബഗ് അടിച്ച് എന്തിന്റെ ലോൺ കൺക്രിറ്റ് ഫിനിഷ് ചെയ്തു. ആ ജെറി അപ്പൊ തേർഡ് ഉണ്ടാവില്ലല്ലോ. ഇല്ല, അപ്പൊ ഇനി മറ്റേ സാധനം എടുത്തോ. റീപ്ലേ എന്തിനാ റീപ്ലേ? നമ്മളിനി വേറെ റേസ് എടുക്കും. നമ്മുടെ ബേസിക് നമ്മുടെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജയിക്കാൻ പറ്റാത്ത കൊറേ, ജയിക്കാനല്ല തീർക്കാൻ പറ്റാത്ത, അതെ തീർക്കാൻ പറ്റാത്ത കൊറേ ഉപയോഗിച്ച് ചിന്തിച്ച് കളിക്കേണ്ട ലെവൽസ് ഈ കണ്ടൊന്നല്ല. ടിപ്പുക്ടിന്റെ 17 മാപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജെകെ ഡി ആർ ഡി സി ഡെവിളിന് ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കാൻ നമ്മുടെ നടന്നോണ്ടിരിക്കുന്നതിന്റെ കാരണം ഗൂഗിൾ നോക്കണം എന്താ സംഭവം. മാർഷിൽ നിന്ന് ആദ്യമായി സിഗ്നൽ. ഓക്കെ, ഫ്രീ മോഡിലേക്കോ? ഫ്രീ മോഡിലേക്ക്. ഓക്കെ, വോട്ട് ഫോർ ടെക്കോ. ടെക്കോ ടെക്കോ ഇല്ലടാ, ടെക്കോ ഇല്ല, ടെക്കോ തേച്ച്, ടെക്കോ തേച്ച്. ഓ നെറ്റ് ആജോല്ലല്ലോ. ഡിബിറ്റ് വൺ ദിസ്, കാൻ യു പുട്ട് എ വീഡിയോ ഫോർ മീ ലൈക്ക് വിഷിംഗ് മീ. ഞാൻ വാട്സ്ആപ്പിൽ നിനക്ക് അയച്ചേരാടാ, പക്ഷേ യൂട്യൂബിൽ ഒന്നും ഇടാൻ പറ്റില്ല. വിഷ് ഇപ്പൊ നമ്മളെല്ലാരും ഇവിടെ ഇങ്ങനെ തന്നെയല്ലേ ചെയ്ത്. ഡിഷാ ജസ്റ്റ് വൈറ്റ് നൈസ്. ആ അവന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഒരു വീഡിയോ യൂട്യൂബിൽ ഇടാൻ പറ്റുന്ന വിഷ് ചെയ്യണ പോലെ. ഹംദാൻ ഗെയിമിംഗ് ടെക്കു സർ, ഹായ്. നിന്റെ ഗിൽഡയുടെ പണി പകുതി മുക്കാലും തീർന്നു കേട്ടോ മിതുൽഫെ. ആ സരേ മാസ്റ്റർ, എന്നാണ് നീ കേറുന്നത്? ചെക്കി വന്നു ബ്ലാക്ക് പാന്തർ. ചെക്കി ഹായ്. ചെക്കി ലോഡിംഗ് ലോഡ് ഈസ്റ്റേ. എന്നാടാ നിന്റെ അവിടെ സ്വർണ്ണ കല്ലറ ഇട്ടേക്കുന്ന വീട് തീർക്കുന്ന നീ? അതിനെ കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ ആലോചിച്ചു. അതിപ്പോ ഫുൾ ടൈം ഓപ്പൺ അല്ലേ? ഫുൾ ടൈം ഓപ്പൺ ആണ്, ചോദിക്കുമ്പോഴത്തേക്ക് ഓപ്പൺ ആക്കി ഇടുന്നുണ്ട്. ആ ഞാൻ വരാം, ഞാൻ ഈ പണിക്കാരനെയും കൊണ്ടുവരാം. ഓ നോ, ഒരു മിക്സർ വെച്ച് ഗ്രൈൻഡ് ചെയ്യു സുജാത. മിക്സർ നല്ല പെട്ടെന്ന് ഗ്രൈൻഡായി കിട്ടുന്നു. മാമ എന്റെ ചാനൽ കാണാത്തവരോട് സബ് ചെയ്യാൻ പറ മാമ വിത്ത് ടുഡേയ്സ് ഹൈലൈറ്റ്. യെസ്, എക്സ് ബീസ്റ്റ് ഗെയിമിങ്ങിന്റെ ചാനല്. അറിയാത്തവരുണ്ടാവാൻ ചാൻസ് കുറവാണ്, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യൂ. നമ്മുടെ ടെക്കോനെ തേച്ചൊട്ടിച്ച ഒരു ട്രോൾ വീഡിയോ വന്ന് കിടക്കുന്നുണ്ട് ഇല്ല ടെക്കോ. മലയാളി പ്രോ വി സി ഉണ്ടാവില്ലടാ. സോറി 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 സോറി. എന്റെ പൊന്നോളെ എന്നെ കൊല്ലാൻ നോക്കുവാണോ? സ്രാവാണ് ഞാൻ, സ്രാവ് വിഴുങ്ങി ഞാൻ. അയ്യോ മലയാളി ബ്രോ ബീസ് നിനക്ക് കാണുന്ന സാധനം. നീ എസ്കേപ്പ് അടി ഓൺലൈൻ. ഇപ്പോ എസ്കേപ്പ് അടിച്ചു ഓൺലൈൻ. ഇപ്പോ ക്രൂസിൽ പോയിട്ട് ഞെക്ക്. അണ്ട് നിന്റെ ക്രൂവിന്റെ പേര് നോക്ക്. മൈ ക്രൂ. നീ എങ്ങനെ ഇറങ്ങണേ?
ഇറങ്ങിക്കോ പെട്ടെന്ന് ഇറങ്ങിക്കോ അതിന്റെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചോയ്സ് നമ്മളിൽ ചെബ്രുക്ക് സ്കിൽ ടെസ്റ്റ് 1 2 ചെയ്തിട്ടുണ്ട് ആ കുഴപ്പം മാപ്പിൽ ഓടി വെക്കാം 3 ഉണ്ട് 3 നമ്മൾ ചെയ്താന്ന് തോന്നുന്നു ഇനി ചെബ്രുക്ക് ടിപ്പുക്കിന്റെ ഉള്ള ഇതാണ് സ്റ്റോറി മോഡിലേക്ക് പോയി ഓ ജി ജി നല്ലായി പാർക്കൂറേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് എത്ര എണ്ണം 18 ഉണ്ട് ടിപ്പുക്കിന്റെ അതെല്ലാം ഡെർബി ഓൾറെഡി വേറെ മെഗാ ട്യൂബ് പൂൾ റേസ് എന്നൊക്കെ കുറെ ഉണ്ട് ഇതിൽ ഏത് എടുക്കണം ഇവിടെ എന്റെ ഈ യൂട്യൂബ് ഒക്കെ അടിച്ചടിച്ചടിച്ച് ഞാനത് വിനയ് കുമാർ റെല്ലോ ബിസ് ആരൊക്കെ ഉണ്ട് ഞാന് ഇത് ഏതെടുക്കും റൂണു മാമ വരുന്നു 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 ഇത് എടുത്താലോ മലയാളം ഹായ് ഹായ് കണ്ടിട്ട് നല്ല കിടിലായിട്ട് തോന്നുന്നുണ്ട് അത ബ്രോ ഈ ഗ്രൂപ്പിന്റെ കുഴപ്പം ഗ്രൂപ്പിന്റെ പ്രശ്നം എന്താടാ അത് ഇതല്ല അതെ എന്താ ഗ്രൂപ്പിന്റെ കുഴപ്പം മീൻസ് ഞാൻ തെറ്റിപ്പോയതാ ഫ്രണ്ട് ഇൻ സെഷൻ ഓക്കെ മാസ്റ്റർ ഉഗുവെ ഇവിടെ ഉണ്ട് അല്ല ജെറി ഇൻവൈറ്റ് തരും നമ്മളായിരിക്കും കയറിയാൽ മതി ഓൺലൈൻ ആയി കഴിഞ്ഞ പിന്നെ കേറാൻ പ്രശ്നമില്ല ജെറി ഇൻവൈറ്റ് കൺഫേം സെറ്റിംഗ്സ് മാമ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്തിനടാ ഫ്രണ്ട്സ് ലിസ്റ്റ് ടെക്കു ഇല്ല വിനോയ് ടെക്കു ഇല്ലടാ ഓക്കെ ബ്രോ ഉഗുവെ ബീസ്റ്റ് നൈസ് പ്ലേ ആയിട്ട് ക്രൂവിൽ നിന്ന് ഇറങ്ങിയല്ലേ എന്താടാ ക്രൂവിൽ നിന്ന് ഇറങ്ങിയ മലയാളികളൊന്നും ആവില്ല മലയാളികള് റയർ ആവും ഓൺലൈൻ കളിക്കണവര് ഇൻവൈറ്റ് ഇട്ടുണ്ടോ ഇത് ജി ടി സാധാരണ വെർഷൻ ആണ് അത് തന്നെ ജി ടിയുടെ ഒറിജിനൽ റോക്ക് സ്റ്റാറിന്റെ ഓൺലൈൻ വെർഷൻ അതിനകത്ത് നമുക്ക് ഇതുപോലെ കസ്റ്റമറൈസസ് ഒക്കെ ഉണ്ടാവും ജെ കെ ഇതിൽ കയറിയിട്ടില്ല ജെ കെ മൊബൈൽ ഫോൺ എടുക്കൂ ലോൺ കിരീത്തോ ഇൻവൈറ്റ് അയച്ചിട്ടുണ്ടാവും അതിലേക്ക് കയറി വരൂ ജോർജ് ടെഡി ഹായ് വെൽക്കം ടു സ്ട്രീം ആമാശ്രോഡി അപ്പൊ ഇത് ജയിക്കണമെങ്കിൽ അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇപ്പൊ സമയം 8:21 നമ്മുടെ സ്ട്രീം കഴിയാനാവുമ്പോഴേക്കും ഈ റേസ് നമ്മൾ ജയിക്കില്ല ഇത് നമുക്ക് 10 10:15 ആവുമ്പോ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് സ്ട്രീം കാണാൻ ആളില്ലാണ്ട് പ്രാന്ത് പിടിച്ച് നിങ്ങൾ പോവാൻ പോണ ഐറ്റം ആണ് ഇനി വരണത് ആണ് അത്ര ഉള്ളു സിമ്പിൾ നമ്മളെ കൊണ്ട് അത്രയൊക്കെ പറ്റത്തുള്ളു അല്ല ജി ടി എല് ടോക്കിംഗ് കോൺവെർസേഷൻ എങ്ങനെ ഞങ്ങൾ ഡിസ്കോർഡിലാടാ ശങ്കര ബിത്വിൻ വെൽക്കം നൻപ ജി ടി എസ് എ സാധാരണ സാൻ ആൻഡ്രിയാസ് അല്ല ജി ടി എസ് എ സാധാരണ വെർഷൻ ചുമ്മാ കുറച്ച് സൗണ്ട് കുത്തി വെച്ച് എം വി ഡി മുമ്പിലൂടെ പോയി അവരൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കല്ലേ അപ്പൊ പിടിച്ച് നാറ്റ് തേച്ചത് നന്നായി നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാനിവൻ ജെ കെ ടെക്കോ ഉണ്ടായ ടെക്കോനെ കാണാൻ വിടും അത്ര എല്ലാം വെൽക്കം നീ അവിടെ പോയി പറയടാ ബ്രോ വാട്ട് മുകളിൽ പോയി ഓടിങ് അല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ ആ ഇനിയിപ്പോ ആരും വരാനില്ലല്ലോ ആരും ഇല്ലല്ലോ ഉറപ്പാണല്ലോ സബ്സ്ക്രൈബർ ഇടയ്ക്ക് വെച്ചെങ്കിൽ വന്നിട്ട് പിന്നെ ഇൻവൈറ്റ് ചെയ്യട്ടെ അവന്റെ സ്ക്രീൻ ഒക്കെ അടിച്ച് പൊട്ടിക്കും അവൻ വന്ന് ഫ്രണ്ട്സ് പ്ലേയിങ് ജിടി 5 ഞാൻ ഒന്നുകൂടി ഇൻവൈറ്റ് കൊടുത്തിട്ടുണ്ട് വൺ ലാസ്റ്റ് ചാൻസ് ആരെങ്കിലും വരാനുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പ്ലെയറിന്റെ സൈഡിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നു അയ്യോ ഞാൻ ഓർത്തല്ലോ പുള്ളി സാധനം അയ്യോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഐ ഡോണ്ട് വാണ്ട്
അറിഞ്ഞില്ല, അറിഞ്ഞെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ട് അത് ഇത്രയും നാളോട് വെച്ചിരിക്കുന്നു. കിരീട്ടോ എന്ന് പറയുന്നത് ഒരു സ്വാർഡ് ആർട്ട് ഓൺലൈൻ എന്ന് ഞാനിമേൽ ഒരു ക്യാരക്ടറാണ്. കിരീട്ടോ എന്ന് പറയുന്നത് സോളോ പ്ലെയർ ആണ്, എല്ലാ സാധനം സോളോ ആയിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് ലോൺ കിരീട്ടോ എന്നിട്ട്, കാരണം കിരീട്ടോ എന്നുള്ള പേര് എല്ലാവരും എടുത്തേക്കുന്നതാണ്. അതുകൊണ്ട് അതായിട്ട് പറ്റുന്ന ബന്ധപ്പെട്ടേക്കുന്ന ഒരു പേര് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ കമന്റ് ഇട്ടത് കണ്ടില്ല, അതാണ് ബ്രോ. ഓക്കെ, അതാണ് ലോൺ എന്ന് പറഞ്ഞാൽ സോളോ. അപ്പൊ ഫൈൻഡ് ചെയ്യണം, ആരുമില്ലല്ലോ. ഇല്ല, സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി തീർക്കാണ്ട് നമുക്ക് തീർക്കാണ്ടിരിക്കാം. ഹോളി മാമൻ ഉണ്ടോ? ഇല്ല, ഹോളി ഇത് കളിക്കില്ലടാ. ഹോളി കസ്റ്റമറേഷൻ വിളിച്ച അവന്റെ മണ്ടി അടിച്ചു കൊട്ടിക്കും, അവൻ വരില്ല. ലിങ്ക് സെൻഡ് ഞാൻ കസ്റ്റം ടി ട്വന്റി. നിങ്ങൾക്ക് കസ്റ്റം വണ്ടി ഉണ്ടോ ആരെങ്കിലും? എല്ലാവർക്കും കസ്റ്റം വണ്ടി ഉണ്ടോ? സത്യം പറഞ്ഞ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്റെ കസ്റ്റം വണ്ടി എടുത്ത ഓടിച്ചാലോ എന്ന് ആലോചിക്കുവാണ്. എനിക്കൊരു ഇത് പക്ഷെ എല്ലാം സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ സുൽത്താൻ എടുക്കല്ലേ, എസ് സി ഐ എടുക്കല്ലേ, ഡെസറക്റ്റിന്റെ കാര്യം അറിയില്ല. ഇവന് ആർഇ സെവൻ ബിക്ക് ആക്സിലറേഷൻ ഉണ്ട്. ഓ നോ, കൺഫേം, ഞാൻ ഡെസറക്റ്റ്. I'm going with the Tesseract. Oh fuck! Fuck! Yo yo yo! Oh no! ഇതേ പിന്നെ യൂട്യൂബ് ഒക്കെ അടിച്ചു. ഇമ്രാൻ, നീ എന്താണ് സെഡാന്ന് പറയുന്നത്? ലാംബോർഗിനിന്ന് ലാംബോർഗിനി പോലെയല്ലേ ഇത് കാണാൻ? അതാണ് എബിൾ ജോം പോയിന്റ് ഒക്കെ നോക്കുന്നുണ്ട്. കൊഡീഷ്യൻ ആവാനുള്ള ഒരു ശ്രമം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ യൂട്യൂബ് ബഗ്? അയ്യോ, ഞാൻ ഏതോ കുശു വണ്ടി എടുത്തെ വണ്ടി. ഇത് മറ്റേ ടിപ്പുക്കല്ലേ? അപ്പൊ ഗൈസ്, നമ്മുടെ ക്ഷമ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇവിടുന്ന് തൊട്ട് അളക്കാം. ഈ വണ്ടിയും കൊണ്ട് ഒരു ഉണ്ടേ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോപ്പ് അയ്യോ, കണ്ടല്ലേ, ബ്ലീഡി ഫൂൾ. ഞാൻ നൈസായിട്ടൊന്ന് തട്ടി നോക്കിയതാണ്. ഓക്കെ, ഫ്രണ്ടിൽ പോകുന്ന കൊള്ളാം, എന്തൊരു നേരം ഉണ്ടാവും നോക്കട്ടെ. ആ തീർന്നു. മേളിലേക്ക് നോക്കി ബീസെ, എവിടം വരെ പോണെന്ന് നോക്കി. മേളിലേക്ക് നോക്കി ബീസെ, കണ്ടു കണ്ടു. ഇതാണ് നമ്മൾ കളിച്ച് തീർക്കേണ്ട സാധനം. ഇത് മൊത്തം നമ്മൾ ഇറങ്ങി കേറണോ? ആ അതെ, എവിടെയൊക്കെ ചെക്ക് പോയിന്റ് ഉണ്ടോ എന്ന് എനിക്ക്. അല്ല, ഇതിൽ ചെക്ക് പോയിന്റ് ഇല്ലാന്ന് തോന്നുന്നു. തീർന്നു ചെറിയ ചെക്ക് പോയിന്റ് ഇല്ലാന്ന് തോന്നുന്നു. ഇതിന്റെ ഇടയില് ഒറ്റ സ്ട്രെച്ചിന് ഫുള്ള് തീർക്കണമെന്നാണ് എന്റെ വിശ്വാസം. ഒറ്റ സ്ട്രെച്ചിന് മൊത്തം തീർക്കണമെങ്കിൽ നല്ല തമാശയായിരിക്കും. ഇത് മൊത്തം തീർക്കണ കാര്യം കഷ്ടമാണ്. ആ എല്ലാരും വരി വരിയായി. ഇതെന്ത്? ആ ഗുഡ്. പൊട്ടി തെറിച്ച് ജെറിയണ പൊട്ടി. ഈ യൂട്യൂബിന്റെ സംഭവം ഞാനത് ഇത് അടിച്ചു നോക്കാം. ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോരട്ടോ, അപ്പോഴും ഇത് തീർന്നിണ്ടാവില്ല. വേറെ കാര്യം, ടെക്കു സുഭാഷ്, ടെക്കു നിന്റെ ഡാറ്റ ഞങ്ങൾ സംശയിക്കുന്നു. ടെക്കു മനപൂർവ്വം അവിടെ വരാൻ, ഞാൻ ടെക്കു മനപൂർവ്വം വരാൻ. ഞാടാ, നിനക്ക് വണ്ടി നിറങ്ങാൻ പറ്റോ? വണ്ടി നിറങ്ങാൻ പറ്റില്ല. കൊറേ കാലം കഴിഞ്ഞിട്ട് എടി, ഇത് അതല്ല, ഇതിലെ സംഭവം എന്താന്ന് പറഞ്ഞാ ഇതില് ചെക്ക് പോയിന്റ് ഇല്ല. അതുണ്ടാവും ചെക്ക് പോയിന്റോ? അവസാനം ഇത് അങ്ങ് മണ്ടരാൻ തോന്നുന്നു ചെക്ക് പോയിന്റ്. നിങ്ങക്ക് ഈ ട്രാക്ക് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. എന്താണ് ഇവന്മാരെ തീർക്കത്തില്ല? അപ്പൊ ഞാൻ ഇന്ന് ബാക്ക് ഈന്ന് പോയി ഫുള്ള് കാണിച്ചു തരാം. നമ്മള് ശ്രമിക്കൂട്ടു ചെറിയ, തീർക്കില്ല എന്ന് പറയല്ലേ. വണ്ടിയുടെ മുഖം കണ്ടാൽ ട്രാക്ക് ഫുള്ള് കാണാൻ പറ്റുന്നില്ല, കുറച്ചും കൂടെ പുറകെ പോട്ടെ. വെയിറ്റ്, വന്നിട്ടും മേളിൽ വരെ കാണാൻ പറ്റുന്നില്ല. ജി ജി, വന്നിട്ടും മേളിൽ വരെ കാണാൻ പറ്റില്ല, കുറച്ചും കൂടെ ദൂരെ പോണം. ഓക്കെ ബ്രോ, ഗെയിമർമാരാണോ ഉദ്ദേശിച്ചേ? പ്ലാനിംഗിൽ ഉണ്ടടാ. അല്ല, മീൻസ് അവന്റെ കൂടെ കളിക്കുവന്ന്, അങ്ങനെ ഗെയിം തീരുമാനിച്ചിട്ടില്ല. ഏതൊരു ഗെയിം പ്ലാൻ ചെയ്യും. പോടാ,
തീരുന്നില്ല. ഞാൻ എന്തോരം പുറകെ പോയിട്ട് എനിക്ക് ടോപ്പ് കാണാൻ പറ്റുന്നില്ല. എടാ എന്തോരം പുറകെ പോയിട്ട് ആ ട്രാക്കിന്റെ ടോപ്പ് ഭാഗം കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നേ, നീ ഇത് കേറി, നീ പിന്നെ സൈബർ മാപ്പ് എൻഡിൽ എന്തേലും ആ അതാ കണ്ട് 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 ടോപ്പ് കണ്ട്. അപ്പൊ ഇത്രയും സാധനം ഉണ്ട് കംപ്ലീറ്റ്. 1, 2, 3, 4, 5, 6, 7, 8 ടോപ്പ് എത്തിക്കഴിഞ്ഞ കഴിഞ്ഞാ കഴിയൂലേ റേസ്? ആ പ്ലീസ് മേക്ക് ദി സ്ട്രീം 18+ എടേ, ഞാൻ തന്നെ സ്ട്രീം ചെയ്യുന്ന അല്ലടാ, അതുകൊണ്ട് 18+ ആക്കാൻ പറ്റില്ല. ഓർമ്മയുണ്ട് നമുക്ക് ഒണ്ടറ ഇന്നലെ നിന്റെ മുഖം കണ്ടല്ലേ, ബ്ലഡി ഫുൾ നാറ്റിഷ് ഉണ്ടാക്കി എങ്ങനെയോ ടെക്ക് റെഡ് RDR2 എങ്ങനെയാ കളിച്ചേ? എടാ ടെക്കുവിന്റെ ജീവിതത്തിൽ സംശയകരമായ മൂവ്മെന്റ്സ്. അല്ല അതിന്റെ ആൻസർ എന്തെങ്കിലും ഉണ്ടോ? അത് പണ്ട് ഞാൻ പറഞ്ഞല്ലേ, നീ തന്നെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? പക്ഷെ അല്ല അത്, പക്ഷെ ഒരു കളിയും കളിക്കാൻ പറ്റില്ല. RDR ആണെങ്കിലും കളിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവനെങ്ങനെ RDR കളിച്ചു? എടാ ഈ വണ്ടിക്ക് ടോപ്പ് എത്തേ കഴിയും. ഓക്കെ, അല്ലടാ എനിക്ക് എനിക്ക് ഈ വണ്ടിക്ക് ട്രാക്ഷൻ ഇല്ലടേ. ഈ വണ്ടി ഞാൻ എടുത്ത കുശി വണ്ടിയായി പോയി. പണ്ടാരം വണ്ടി മരിയേക്കുള്ള എടുക്കടാ, എടാ വണ്ടി മരിയേക്കുള്ള വണ്ടി എടുക്കടാ, എടാ റീസ്റ്റാർട്ട് ചെയ്യടാ. എടാ റീസ്റ്റാർട്ട് ചെയ്യടാ ഈ വണ്ടി. എല്ലാരും ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങ്. ഞാൻ PUBG PC കളിച്ചാൽ മൗസ് അപ്പുറത്ത് കാണും. കളിച്ചത് പോർട്ട് മാറിയപ്പോ ആണ് ഞാൻ പാവം. എസ്കേപ്പ് അടിച്ചിട്ട് ജോയിൻ ന്യൂ സെഷനോ ഫൈൻ ന്യൂ സെഷനോ? വിനയ് കുമാർ താങ്ക് യു ഫോർ ദ സബ്. ഓൺലൈൻ ജോയിൻ ഫ്രണ്ട്സ് ഉള്ളു. ആ നിക്ക് അല്ല താഴെ ഉണ്ടാവണം. ജോയിൻ ന്യൂ സെഷൻ, ഫൈൻ ന്യൂ സെഷൻ ഇത് കാണുന്ന ഞങ്ങളെ നീ ഭ്രാന്ത് പിടിപ്പിക്കുമ്പോ വന്നത് എന്താണ്? കളിക്ക കാണണം, നിനക്ക് ഭ്രാന്ത് പിടിക്കണ്ടെങ്കിൽ കളിക്കണം. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഏയ് GT ദൈവം നൻപ, വെൽക്കം ടു ദി സ്ട്രീം. വെൽക്കം 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 ജെബിൽ 10. ഓക്കെ, പെവർ കൂടിയിട്ടുണ്ടാവും. അപ്പോ പെവർ കൂടിയിട്ടുണ്ടാവും. 147 ലൈക്ക്, 3 ഡിസ്ലൈക്ക്. വാവ് വാവ്, 147 ലൈക്ക്, അത് പറഞ്ഞാൽ മതി. ഡിസ്ലൈക്ക്, വാവ്. അല്ല ഞാൻ വായിച്ചെന്നുള്ളൂ. ആ ഡിസ്ലൈക്ക് അടിച്ചിട്ട് കാണുന്നവർക്ക് ഒരു സന്തോഷം വേണ്ടേ? അതാ നമ്മൾ കണ്ടു എന്നുള്ളതല്ലേ. ഗുഡ്. ഓക്കെ, ബാക്ക് ടു ടിപ്പ് ഉക്ട്. വെയിറ്റ്, അതേതായിരുന്നു ടിപ്പ് ഉക്ട്? ഞാൻ ഓൺലൈനിൽ ഇൻവൈറ്റ് തന്നാതി. ആ നിക്ക് അതേതായിരുന്നു ഒന്നുകൂടി നോക്കട്ടെ. ടിപ്പ് ഉക്ട് ഇതല്ല, 18 അല്ല, 17. ജിടി കംപ്ലീറ്റ് ചെയ്തു. റൈഡർ വൈറ്റി, ആയിടാ വെൽക്കം ടു സ്ട്രീം. മാഡ് സൈക്കോസ് ഓൺ ഗെയിം തെറാപ്പി. സേച്ച് ഗെയിം തെറാപ്പി സെലിബ്രിറ്റികളൊക്കെ നമ്മുടെ ചാറ്റിൽ. ഹലോ, GT എവിടെ എത്തി? ഐവ ടെക്കുന്നി എവിടെ? ടെക്കു ബെഡ് ബോയ് ആണ്. സംതിങ് ഫിഷി. ടെക്കു മുങ്ങി നടക്കുകയാണ്. നേ ടെക്കു നൈസ് പ്ലേ കാണിച്ചാന്ന് എനിക്കും തോന്നുന്നുണ്ടോ? ചോദിക്കത്തില്ല മിത്തുൾ. താല്പര്യമില്ല അവൻ്റെ കൂടെ കളിക്കാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഒരു ഇൻവൈറ്റ്, രണ്ട് ഇൻവൈറ്റ്. ഓക്കെ, എല്ലാത്തിനും ഇൻവൈറ്റ് ചെയ്തു. ഇത്തവണ വണ്ടി കറക്റ്റ് ആയിട്ട് എടുക്കും. പിന്നെ ഞാൻ നൈസ് പ്ലേ അല്ലെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടേ. കേറിവാടാ മിത്തുൾസ്, നോ പ്രോബ്ലംസ്. കാര്യം പറയണ്ടേ? അതുകൊണ്ട് ഓരൊക്കെ കേറി വരട്ടെ. ഉഗു മലയാളി ബ്രോ, വിസർ VC ലിടാമോ? VC സോറി ടാ, VC സോറി സോറി, VC ചോദിക്കരുത്. ടെക്കിംഗ് വിത്ത് എയർ ഓൺ റെഡി. വെൽക്കം ടോപ്പിക്കോക്കോ. ഉഗു ഇനി അറ്റക്ക് നസീബ്.
അറിഞ്ഞില്ലേ നീ? നോ, ഞാൻ ഇവിടെ ഒന്നും വായിക്കാറില്ല. കോവിഡ് പോസിറ്റീവ്? ആ ശരി, അവിടത്തെ. ഇവിടെ എറണാകുളം ഉണ്ടല്ലോ, അടിച്ച് ദേ ടെക്കു ദേ എടാ കള്ള ടെക്കു എടാ എടാ ഊളടേ കുശു പോടാ കള്ള. അല്ല ഇറങ്ങണ്ട, നീ ഇത് സെറ്റ് ചെയ്തിട്ട് വാ. അതെ, നീ ഇപ്പൊ ഇപ്പൊ ഐറ്റം ഞാൻ 15 മിനിറ്റ് ഓഫ് ചെയ്തിട്ട് സംഭവം മാറിയില്ല പോർട്ട്. അത് മണ്ട് കാര്യമില്ല, നീ ഇപ്പോ ഐറ്റം സെറ്റ് ആക്കിട്ട് ഇങ്ങോട്ട് കേറി വരണം. ഞാൻ എന്ത് ചെയ്യാനത് ഓപ്പൺ ആവുന്നില്ല. വാലറന്റ് ന്യൂ മാപ്പ്, CS:GO ലെ മാപ്പ് പോലെ എനിക്ക് അത് കണ്ടിട്ട് സീജിലെ മാപ്പ് പോലെ തോന്നി. ആ ശരിയാടാ, ദാ നോക്കട ടക്കോ, വരാൻ പറ്റുമോ നോക്കടോ. വേട്ട ശരിയല്ല, GTA റോക്ക്സ്റ്റാറിന്റെ സെർവർ കേട്ടോ. ഇത് നമ്മൾ ദ RP അല്ല. #noobster yes കാളിയൻ ഗെയിമർ വെട്ടി ആയിടാ, വെൽക്കം ടു ദി സ്ട്രീം. ദെൻ ബൈ വെൽക്കം വെൽക്കം ടെക്കു തീട്ടമേ. ഓ നോ ടെക്കു ഷടേ. നൈസ് ഗ്രൂപ്പ് സ്റ്റക് മലയാളം. ഇതുപോലെ സ്ക്രീനിൽ ഓരോ ഡയലോഗൊക്കെ ഹൗ നമുക്ക് ഇടാൻ പറ്റും. അതെ, സ്ട്രീം ലാബ്സിന്റെ ക്ലൗഡ് ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറാണ്. സ്ട്രീം ലാബ്സ് ഇടക്ക് വരുന്നില്ലേ, അത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ അതെ, ട്യൂട്ടോറിയൽ ചെറിയ ചാനൽ ഉണ്ട്. ചെറിയ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. എങ്ങനെ അത് സെൽഫ് പ്രൊമോഷൻ മുഖ്യം ബിഗിലേ ചെറിയ ചാനലിൽ ഉണ്ട്, അപ്പൊ കയറി നോക്കിക്കോ. സെൽഫ് പ്രൊമോഷൻ കിടില. അല്ല പക്ഷെ, അല്ല റേസ് ആണെങ്കിൽ നീ ഒരിക്കലും ഈ വണ്ടി പിടിക്കത്തില്ല. കസ്റ്റം വണ്ടി ആയിരിക്കും. ആ ഫുള്ളി മോഡ് T20 ആണ്. എന്തേലുള്ള വണ്ടി നിങ്ങളൊപ്പം എത്തില്ല, അതാണ്. അയ്യോ, ചെക്ക് പോയിന്റ് കളിപ്പിച്ചു മലയാളി ബ്രോ. Please say hi to Beast Mom. Mithul sir, nikku hi thanne. Beast 2? Ah, 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 ah. Annatte endai? Ah! Ah, ayaro marke theri seriyavilla ṭa. Aiduthu kalayana. Aiduthu kalayana. Ah! Aswan, hi, welcome to Stream Far Gaming. Hello. Dopian. Nannai jump cheyumbol marnju poyunnathu endru kashtamaanu ille jake. Skip to 1 ventilator. Ah. നിങ്ങളുടെയോ നിങ്ങളുടെ പങ്കാളി എടുത്ത ട്രാക്കിന്റെയോ കുഴപ്പമുണ്ടാകാതെ. പങ്കാളി എടുത്ത ട്രാക്കിന്റെ ആയിരിക്കും പ്രോബബിളി. ഇത് ഉണ്ടാക്കിയ തന്നെയാണ് പ്രശ്നം. അതെ, ഏതോ ഒരു ഓറഞ്ച് വണ്ടി എന്റെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, ആ പറ്റില്ല, അല്ലെങ്കിൽ കേറും അങ്ങോട്ട്. അതുവരെ പോണ്ട്. പക്ഷെ നേരത്തെ കേറിട്ടു ഞാൻ ആ അങ്ങേ അറ്റം വരെ പോയി. ആ മലയാളി ബ്രോ ലെഫ്റ്റ് ഗുഡ്. അയ്യോ, ജെക്കേ സോറി ഉണ്ടോ? നിറയെ കാലിലും മുള്ളൂത്തിയ കാലല്ല, എന്ത് പറ്റിയടാ? സന്ധിക്ക് മുള്ളു കിട്ടിയോ? എന്റെ കാലിലും മുള്ളൂത്തിയതാ. എന്താണ് വിളിക്കൂ? ആരെങ്കിലും അതിന്റെ മലയാളം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു തരും. എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ധന്യ ധനപാൽ, എനിക്കറിയത്തില്ല വായിക്കാൻ. സോറി, മലയാളം വായിക്കാൻ കുറച്ച് സീനാണ്. മാസ്റ്റർ ഗെയിമിംഗ് ഹൈ, വെൽക്കം ടു സ്ട്രീംസ്. സീസർ ആർ ഡാർക്ക് ഹലോ. എസ് ബി ഗെയിമർ ഹലോ. റെഡി മുണ്ട് ചെറീപ് ഗെയിം ഹലോ. CS ഹലോ. Rebel Gaming ഹലോ. ഉഗ്വേ റെയ്ഡ് വുൾഫ് ഹലൻ വെയിറ്റി. ആ, അവൻ പേര് മാറ്റിയതാണ്. AJ ബോസ് ഡാർലിംഗ്. ആ ഓക്കേ ഓക്കേ ഓക്കേ. എന്താ AJ ബോസ്, നീ കടന്നു നോക്കി നന്ദിയമ്പു. ആയി ഞാൻ കടക്കി. താങ്ക്യൂ ഫോർ ദി നിന്നെ കണ്ടില്ല ഇവിടെ, ഞാൻ ട്രൈ ചെയ്തുകൊണ്ട്. നീ എന്താടാ ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ച്? എന്താ ചെയ്യടാ? യാ ഹുവാ ക്രിമിനൽ വൈറ്റി ഹൈ. പിന്നെ യൂട്യൂബ് ഇടയ്ക്ക് വെച്ചാൽ നിന്ന് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് ബഗ് ആണ്, റിഫ്രഷ് ചെയ്ത് സ്ട്രീം തിരിച്ചു വരും. അതുകൊണ്ട് പേടിക്കണ്ട.
എടാ ഈ വിത്തുള്ള അത്രേ ഉള്ളു. ഇൻഫെറ്റ് മലയാളം സ്ലോട്ട് ഫുൾ ആണോ? അല്ലല്ല, സ്ലോട്ട് ഇതിൽ എത്ര പേർക്ക് കേറാം? 16 14 16 പേർക്ക് കേറി കളിക്കാം. ആരും ഉണ്ടായിരുന്നില്ല. ചെറിയ അവിടെ വരെ ഞാനും എത്തിയായിരുന്നു കേട്ടോ നേരത്തെ, പക്ഷെ ഞാൻ അവസാനത്തെ കണ്ടില്ല. നീ എന്തിനാ എന്നെ അടിക്കുന്നത്? നിനക്ക് അതിൽ പോയ പോരെ. ശബ്ദം ഉണ്ടാക്കും. ബി സി ഒരു പി സി ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇനി സജഷൻസ് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ നടക്കൂല. അസുരനെ വിളിക്കൂ എന്നാണ് മലയാളം. ഓ അങ്ങനെ. ഞാൻ നാടിന്റെ പൊന്നോമനോ. പ്ലീസ് എം ആർ പി സെർവർ കളിക്കൂ. എടാ എം ആർ പിയിലെ സ്ട്രീമർ റോൾ കിട്ടണമെങ്കിൽ ഒരു മാസം അതേ കുത്തിയിരിക്കണം. ഒരു മാസം എനിക്ക് ഒരു ആർ പിയിലേക്ക് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടില്ല. നമ്മളവിടെ താഴെ തന്നെയാണ്, നീ പേടിക്കണ്ട. ഒരു മാസം ഈ ചാനൽ ആർ പി മാത്രം കളിക്കാൻ എന്നെക്കൊണ്ട് വയ്യടാ. എനിക്ക് പറ്റത്തില്ല, സീരിയസ്ലി പറ്റത്തില്ല. അതുകൊണ്ടാണ് എം ആർ പി കളിക്കാത്തത്. അവിടുത്തെ ഞാൻ ആർ പി മാസത്തിൽ ഒരു തവണയേ കളിക്കത്തുള്ളൂ. എന്നെക്കൊണ്ട് വയ്യ. അതുകൊണ്ട് ഈ മാസത്തെ ആർ പി ഓൾറെഡി കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച ഒരു തവണ കയറും. അത് എം ആർ പി അല്ലെങ്കിൽ എം ജി ആർ പി. ഈ രണ്ട് ആർ പിയിൽ ഏതെങ്കിലും പറഞ്ഞിരിക്കും. ആരായാൽ തറ വേണം, അടുത്തുരമ്പലം വേണം. അത് അടുത്ത ആഴ്ച. നാലാഴ്ചയിൽ ഒരു സ്ട്രീം ആർ പി ആണ്. നാലാഴ്ചയിൽ ഒരു സ്ട്രീം. എടാ ബൈ ദി വേ, ഡോപ്പി ചേച്ചിനെ കൊണ്ട് ഇത് കളിക്കണം കേട്ടോ. ഇത് നൈസ് ആയിരിക്കും. ഡോപ്പി ചേച്ചി റേജ് ചെയ്യുന്ന കാണണമെന്നുണ്ട് എനിക്ക്. ഡോപ്പി റേജ് കാണണമെന്ന്. ആ ഡോപ്പി പി എസ് പ്ലസ് ഇല്ല, അവർക്ക് ഓൺലൈൻ കളിക്കണമെങ്കിൽ ആ സാധനം വേണമല്ലോ. അതാണ് വിഷയം. ജെറി എന്താ താഴെ? എനിക്ക് ആർ പിയിൽ ആക്ടീവ് ആവാൻ താല്പര്യം ഇല്ല. അതാണ് വേറെ കാര്യം. പറ്റില്ല, അതാണ് നമ്മൾ ആർ പി കളിക്കാം. ആർ പിക്ക് അകത്ത് ഒരു നല്ല വണ്ടി മേടിക്കണമെങ്കിൽ തന്നെ അതിനകത്ത് വല്ല മറ്റേ റോബറി റോബറി അത് ഇത് മെർജ് ചെയ്യണം, ഗ്രൈൻഡ് ചെയ്യണം. അതിനുള്ള ടൈം കിട്ടില്ല. ചാവനീ ഒന്നുമില്ലാണ്ട് ഒരു ഇല്ലാണ്ട് നമ്മൾ സ്ട്രീം ചെയ്യേണ്ട വരും. അത് വളരെ ബോറാണ്. ആ പൊട്ടി തെറിച്ച് മരിച്ചു. അല്ലേ, സോ ആക്റ്റീവ് ആവണ്ടേ? ആക്റ്റീവ് ആവാന്ന് പറഞ്ഞാൽ അതിന് കളിക്കണ്ടേ? എനിക്കത് കളിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോ ഡെസ്റ്റിനിയുടെ ഇത് ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ദ ഡി എൽ സി തിങ് അത് തന്നെ. ഡെസ്റ്റിനി ആയിരിക്കും കളിക്കുന്നത് കൂടുതലും. ആർ പിയിലേക്ക് എന്നാലും എനിക്ക് ഇത് കൊടുക്കാനായിട്ടൊരു ഇതില്ല. ഹായ് തരൂ എക്സ്ട്രീം ഡി. നിനക്ക് എത്ര ഹായ് തന്നെ ഇടക്കാള. റോക്കറ്റ് ലീഗിന്റെ മനസ്സിൽ ഫുള്ള് കറങ്ങി പോണോന്ന് ഓർക്കുമ്പോഴാണാ. അതിന്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിട്ടില്ല, പിന്നെ താൻ പുള്ളിന്റെ കാര്യം പറയല്ലേ. എന്നാലും ഇവൻചിരി ഈ തീർത്തേക്കുന്നവരുണ്ട് കേട്ടോ. വൈദവേ ജസ്റ്റ് സോ യു നോ. ആ ഞാനും വന്നടാ. അല്ല ഞാൻ പറഞ്ഞു തന്നോളൂ. ഓക്കെ ഡബിൾ. അല്ല അതെങ്ങനെയായിരുന്നു അവിടെ? അവിടെ എന്ത് സാധനം? എടാ അവിടെ കമ്പിയുടെ ഇടയിൽ പോണോ? കമ്പിയുടെ ഇടയിൽ കയറി ഗ്യാപ്പുണ്ട്. എം ആർ പിയിൽ അമ്മുക്കുട്ടീനെ അറിയോ? യെസ്, അമ്മുക്കുട്ടീനെ ഞാൻ അന്ന് വളയ്ക്കാൻ നോക്കിയാന്ന് ഒരുവാണോ. പക്ഷേ പുള്ളിക്കാത്തി അമ്മുക്കുട്ടീനൊന്ന് വളയ്ക്കാൻ നോക്കിയാ അന്ന് ബാബുവായിട്ട്. പുള്ളിക്കാത്തി ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു, പിന്നെ കണ്ടില്ല. പുള്ളിക്കാത്തി ഒരു ആങ്കളം വന്നിട്ട് എന്നെ തല്ലിയും തോന്നുന്നു. അല്ല അത് ഇഷ്ടപ്പെടുന്നവർ അത് കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കളിക്കുന്നവരുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കൂടെ എൻജോയബിൾ ആയിരിക്കും. യെസ്, അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് ആ സെർവറിൽ. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിങ്ങൾക്ക് കാണേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പുതിയായിട്ട് ഒരാൾ കയറി കഴിഞ്ഞാൽ അത്രയും ഒരു എന്റർടൈൻമെന്റ് എന്താണെങ്കിലും കിട്ടത്തില്ല. ഓ ചീ തുമ്മിയ ചെറിയന്ന്. ആടാ ഭയങ്കര കിച്ച് കിച്ച്. അയ്യോ ഞാനും അതേ സ്ഥലത്ത് കമ്പനി ഇടയിൽ കൂടെ കടന്നു പോയി. അതായത് ആർ പിക്ക് ഓൾറെഡി ഓഡിയൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ ആർ പി കാരണം അറിയാതെ കിടക്കുന്ന ഒരുപാട് ഗെയിംസും ഒരുപാട് കൊറേ സംഭവം നല്ല നല്ല അതാണ് വിഷയം.
അപ്പൊ അതുകൊണ്ട് അതൊക്കെ അറിയിക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് മുന്നോട്ട് ഇറങ്ങണ്ടേ. എല്ലാരും അതിന് അവരെ കുറ്റം പറയാനും പറ്റില്ല, കാരണം ആർ പി ഇടുമ്പോ കാണാൻ ഡെഫിനറ്റ്ലി ആളുണ്ട്. ഇത് ആർ പി കാണിച്ചെങ്കിൽ നമ്മൾ ആരാണ്? നമ്മള് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ടിട്ട് ആർ പി കളിക്കണെങ്കിൽ നമ്മളൊന്ന് ആരാണ്? പൊളിയായിരിക്കും, 100% ഉറപ്പിക്കാൻ പറയും. പുതിയതായിട്ട് തുടങ്ങുന്ന സ്ട്രീമർമാരാണെങ്കിൽ നിങ്ങൾക്ക് വാച്ച് അവർ സബും വേണമെങ്കിൽ ആർ പി കളിക്കുക. പക്ഷേ നിങ്ങൾ നിങ്ങൾ 1000 സബ് 4.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നന്നാവൻ ശ്രമിക്കുക, ആ സംഭവം മാറ്റുക എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഏത് ഗെയിം ഇട്ടാലും നിങ്ങൾ കാണാൻ വരുന്നില്ലേ? അതേപോലെ അതുപോലെ എല്ലാവരും ആവണം. അപ്പൊ ആ കൂട്ടത്തിൽ ആർപ്പിയും കൂടെ വരുമ്പോ കുഴപ്പമില്ല. ഇപ്പൊ ഒരാള് പറഞ്ഞ ആർപ്പി ബോറിംഗ് ആന്ന് പറഞ്ഞു, ശങ്കർലാലാ പറഞ്ഞത്. അത് എന്താ അവന് ബോറിംഗ് ആയിട്ട് തോന്നിയത്? അത് ആർപ്പി കളിക്കണവരടുത്ത് പോയി കഴിഞ്ഞാൽ അവനെ തെറി വിളിച്ചിട്ട് എല്ലാരും കൂടി കൊല്ലും. പക്ഷെ അതല്ല അതിന്റെ സത്യം. അവനത് ബോറിംഗ് ആന്ന് പറഞ്ഞത് അവൻ ആർപ്പി കണ്ട് മടുത്തു, അതാണ് അതിന്റെ ഫാക്ട്. കാണാത്ത ആൾക്കാരില്ല അഭിപ്രായം. അവന്റെ അഭിപ്രായം പറയുമ്പോ അത് ചിലപ്പോ ആർപ്പി കളിക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ ആരെയും അങ്ങനെ ആർപ്പി കളിക്കുന്നതിന് ഇതാക്കണ പറയില്ല. പക്ഷെ അത് കാരണം അറിയപ്പെടാതെ പോകുന്ന കുറെ ഗെയിംസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആർപ്പി, നമ്മളും നമ്മുടെ ക്രൂവിനും അങ്ങനെ ഒരു ശീലം ഇല്ലാത്തത് ആർപ്പി കളിക്കാത്തത് അതുകൊണ്ട്. നമ്മുടെ താങ്കൾ അവിടെ കറങ്ങിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഞാൻ ഇവിടെ സൈഡിൽ നിന്ന് വന്നേ. എന്റെ പാർസൽ ആർട്ടിക്സ് ഒന്ന് ആക്സെപ്റ്റ്. ഓ റിക്വസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇതിനി റീസ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതിന് പൊളിക്കാൻ പറ്റുന്നതും പൊളിക്കാൻ പറ്റാത്തത് കൊണ്ടാ. ശരി, നമ്മുടെ പയ്യന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് എന്താണ് റോസർ? ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്ന് നേരത്തെ കാണിച്ചുടെ. അർജുൻ അർജുൻ എക്സെപ്റ്റ് ഡെഡ്പൂൾ. ഓക്കേ, ഓഡിയോ മ്യൂട്ടഡ്, സോറി എടാ. ഏയ് ആൽവേസ് ഹൈ ഡാ, വെൽക്കം ടു സ്ട്രീം. അത് കേട്ടാ മതി. 1 മന്ത് 1 ഡേ 2 ഹവേഴ്സ് കളിക്കും. എന്നിട്ട് ജെറി എടാ, ജെറി നീ ലൈവ് ഉണ്ടോ? ഞാൻ ലൈവ് ഉണ്ടടാ. അതാണ് അവൻ ഇപ്പോ അവൻ ടിവിയിൽ ഇട്ടേന്ന് കണ്ടുകൊണ്ടിരുന്നെന്ന്. സ്ട്രീം ആർപി ബോറിംഗ് ആണോ? അല്ല, ബോറിംഗ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, ബോറിംഗ് ആയിട്ട് തോന്നുന്ന ഓഡിയൻസ് ഉണ്ട്, അതാണ് പറഞ്ഞത്. തീം അതല്ല ട്ടോ, നമ്മള് റിമെമ്പർ യു. നീ പേര് മാറ്റിയാ ബോറിംഗ് ആണോന്ന്? അത് ബോറിംഗ് ആയിട്ട് ഒരാൾക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ബോറിംഗ് ആണ് ഞാൻ പറയും. അതെ, കണ്ടോ ബോറിംഗ് ആണ്. പബ്ജി കളിക്കുന്നുണ്ടോ ബ്രോ? ഇന്നാ ഇന്ന് എന്താണ് ഇല്ല വിഷയാണ്. ഒന്ന് രണ്ട് മൂന്ന്, നമുക്ക് ഇഷ്ടമുള്ള ഗെയിംസ് അല്ലേ നമ്മൾ കളിക്കാൻ? ആരാണെങ്കിലും അങ്ങനല്ലേ കളിക്കാം? അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഫോണിലാണോ? ആരെങ്കിലും ഈ റേസിന് കേറാൻ നിൽക്കുന്നുണ്ടോ? ബീസിന്റെ അവിടെയോ ഇവിടെ ഇവിടെയോ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കമന്റ് നമ്മുടെ ചാറ്റിൽ പറയാ. അങ്ങനെ ആകുമ്പോ റേസ് കിട്ടിയത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാം, കാരണം ഇതിന്റെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. എനിക്ക് ഇഷ്ടപ്പെടും, നൈസ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല, വെരി ഗുഡ് ട്രൈ. എനിക്ക് മോസ്റ്റ്ലി ബോറിംഗ് ആണ്, ശരിയാ അല്ലേ പറഞ്ഞേ. അതില് ലൈക് എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിൽ നിന്ന് കുറച്ചും കൂടെ ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ട് അതിൻ്റെ അകത്ത് എന്താ എടുക്കാനായിട്ട്. ഇപ്പൊ നിതിൻ നമ്മുടെ റേജ്, അവൻ കളിക്കുന്നുണ്ട് ആർ പി, അവനിപ്പോ ബോർ അടിച്ചു, അവൻ അതിനകത്ത് എത്രയോ നല്ല കളിച്ചുണ്ട്, അവൻ നിർത്തി. അവനിപ്പോ ആർ ഡി ആർ കളിക്കുന്നത്, ആർ പി അവൻ നിർത്തി. മോഡിംഗില് ഡിഫറെന്റ് കാണാത്ത സാധനങ്ങൾ എപ്പോഴും പുതിയ പുതിയ മോഡ്സ് ഉണ്ടാവില്ല, അത് നിന്നിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മോഡിംഗ് വേറെ, ആർ പി വേറെ. Your streamer, not a streamer. I'm trying, bro. TRV lead എവിടെയാ? ആർപി എന്താ കളിക്കാത്തെന്ന് ചോദിച്ചപ്പോ നമ്മള് സംസാരിച്ചു വന്നതാണ്. ആർപിയോട് ഒരു ഒരു എന്താ പറയാ, അല്ലെങ്കിൽ ആർപി കളിക്കുന്നവരോടോ, അല്ലെങ്കിൽ അങ്ങനെയല്ല, അതല്ല പറഞ്ഞു. പക്ഷേ നമ്മള് ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് ആർപി കളിപ്പിക്കരുത് എന്നേ ഉള്ളൂ. അതാണ് അതാണ് ആർപി ചാനലാക്കിട്ട് മാറ്റാൻ നമുക്ക് എന്തായാലും ഉദ്ദേശമില്ല, അത്രേ ഉള്ളൂ.
പക്ഷെ അപ്പൊ കളിച്ചപ്പോ മനസ്സിലായി അതിനകത്ത് ഒരു ദിവസം കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അതിനകത്ത് ഒരു ദിവസം കളിച്ചിട്ട് കാര്യമില്ല. ഞാൻ തന്നെ നമുക്ക് വണ്ടി നേരത്തെ കിട്ടുമെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വൈറ്റ് ലിസ്റ്റ് ആ സമയത്ത് നമുക്ക് കുറച്ച് വണ്ടി സ്ട്രീം കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തോ, വണ്ടി ഇതൊക്കെ തരാൻ പറ്റുമോ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ, ബോറിംഗ് ആണല്ലെങ്കിൽ എന്നെ കണ്ടു പോയിപ്പോഴാണ് നീ കേറി വാ. നീ ഓൺലൈൻ കേറി, ലൈക് ഇത് കളിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഓൺലൈൻ കേറിയിരിക്കും. നമ്മളിത് ക്വിറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് ലിസ്റ്റ് ആരെയും കണ്ടു കഴിഞ്ഞാലോ, നമുക്ക് ഫ്രണ്ട് ലിസ്റ്റ് അയച്ചു കഴിഞ്ഞാലോ, നമ്മളിത് ക്വിറ്റ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യും നിങ്ങളെ കയറ്റിയിട്ട്. ഓക്കെ, തിരുവനന്തപുരം വീട് അവിടെ, തിരുവനന്തപുരം വീട് എവിടെയാ ഞാൻ പറക്കലോ അങ്ങനെ. എന്റെ വീട് എറണാകുളമാണ്. ഇതാണ് ട്രാക്ക് കണ്ടോ, ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ചെക്ക് പോയിന്റ് ഇല്ലാണ്ട് ഫുള്ള് തോറ്റു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് താഴ്ത്തുനിന്ന് തുടങ്ങണം, മനസ്സിലായോ? അതാണ് ഈ ട്രാക്ക്. വെൽക്കം. ആരെങ്കിലും ഈ ട്രാക്ക് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കയറുക. ഒരു 10 മണി വരെ ഉള്ള പണി ഞാൻ ഒപ്പിച്ചു. ഇത് കൊറേ ആളുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഇതിന് ക്യൂ ആയിരിക്കും അടിയിൽ. നാലാമത്തെ ഐസ് ക്യൂബ് വീഴുന്നതിന് മുമ്പ് ഞാൻ എത്തിയാ. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ കേക്കുണ്ട് ഇല്ല, അതിന്റെ ബാക്കിൽ കുന്തം തള്ളി ഇപ്പുണ്ട്. ബൂസ്റ്റ് പോകുന്നു, ബൂസ്റ്റ് പോയി, ആദ്യത്തെ കമ്പി, രണ്ടാമത്തെ കമ്പി, മൂന്നാമത്തെ കമ്പി കുമ്പി. ആ ഗുഡ്. താല്പര്യമുണ്ട് ഓൺലൈൻ ജോയിനിങ് കണ്ട് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. എന്റെ റോക്സ്റ്റാർ ഐ ഡി ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. റോക്സ്റ്റാർ ഐ ഡി, ആ അക്കൗണ്ടിലേക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ മതി. ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതുകൊണ്ട് പേടിക്കണ്ട, സ്ട്രീമിലിരിക്കുന്നവർ, രണ്ട് സ്ട്രീമിലിരിക്കുന്നവർ രണ്ട് സ്ട്രീമും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ് ചെയ്യുക, സന്തോഷിക്കുക. ബീച്ചുണ്ടെങ്കിൽ ബൂസ്റ്റ് വേണ്ടത്. എന്താ ചെറിയൊരു കരച്ചില്? എടാ ഇതെന്താടാ കിട്ടാത്തെ? എടാ കുറച്ച് സ്പീഡിൽ വന്നോക്ക്. എവിടെയാ നാലാമത്തെ ആരോണോ നീ പറഞ്ഞേ? നോക്കട്ടെ, മൂട്ടിക്കടയോ? അതുണ്ട്, പക്ഷെ ജമ്പാവും. നമ്മൾ ഫ്രണ്ട്സ് ആണ്, എനിക്കറിയാം. വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ പൊന്നെ, ജെകെ വണ്ടി പറ്റുന്നു? രവി ഇല്ല, വണ്ടി പറ്റില്ല. അതെ, നിങ്ങക്ക് ബോറടിക്കണ്ടെങ്കില്. അല്ല, ജെകെ ആണ്, ജെകെ ഉണ്ട്. എടാ ജെകെ, ബൈ ദ വേ ജെകെ, നീ ഒരു ഇപ്പൊ നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാ നിനക്കൊരു 200 സബ് ഉറപ്പ്. ആ എന്റെ ഇവിടെ നിന്നുള്ള ആൾക്കാരെ എല്ലാത്തിനെയും വിടും. അവിടെ ബീസിന്റെ അവിടെ നിന്ന് ആൾക്കാർ വരും. ഇപ്പോ നീ അക്കൗണ്ട് തുടങ്ങിയ അപ്പോ 1 മിനിറ്റും കൊണ്ട് 200 സബ് അടിക്കും. ആ അതാണ്, പാടുപെടാൻ വയ്യല്ലേ. അത് ശരിയാണ്, കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ യൂട്യൂബ് ഇസ് നോട്ട് ഫോർഗിവിംഗ്. അതൊരു പ്രശ്നമുണ്ട്. ഓൾ കേരള ജെ കെ ഫാൻസ് അസോസിയേഷൻ അങ്ങനെ തന്നെയാടാ, അങ്ങനെ തന്നെയാ. ഇവിടെ വന്നവൻ തിരുത്തി പറഞ്ഞിട്ടുണ്ട്.
ഓ അതായിരുന്നു മോൺസ്റ്റർ ഡയലോഗ്. എന്റെ പൊന്നെ ദൈവമേ, അതായിരുന്നല്ലേ മോൺസ്റ്റർ ഡയലോഗ്. മലയാളം താല്പര്യണ്ടോ? വേറെ കസ്റ്റമർ ഇത് നമുക്ക് ഇന്ന് കളിക്കാം, ഇത് ഒന്ന് എടുത്തു തരല്ലേ. ഇത് പക്ഷെ അങ്ങ് ഒന്നും കളിക്കാറില്ല. ഞാൻ ജി ടി എ സ്ട്രീം ചെയ്യുന്ന മലയാളികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൊച്ചി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഓക്കേ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞാൻ ഗെയിം തെറാപ്പിസ്റ്റ് ആണെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അയ്യോ, അതാണ് അങ്ങോട്ട് കുരുങ്ങു വീണെ. യൂട്യൂബേഴ്സ് എന്താ പറ, വിട്യൂബേഴ്സ് മനസ്സിലായില്ലടാ. എക്സ്എം എടാ, സിആർ സെവൻ എനിക്ക് മനസ്സിലായില്ലടാ. ആ ആ കറങ്ങി കറങ്ങി വരുന്നുണ്ടല്ലോ. ഹൈ ബിസ്റ്റേ, ബൈ ബിസ്റ്റേ. ആ വീണ്ടും ഹൈ ബിസ്റ്റ്. ഈ പണ്ടത്തെ ചെക്ക് പോയിന്റ് എവിടെയാണ്? ഇവിടെ കേറുക, അത് കഴിഞ്ഞിട്ട് ഫാന്, അത് കഴിഞ്ഞ് ഡബിൾ ഫാന്, ഫാൻ കഴിഞ്ഞിട്ട് അതൊക്കെ നോക്കിട്ട് കേറി. ഫാൻ കഴിഞ്ഞിട്ട് ചെറിയ സ്ട്രിപ്പ്. എടാ മറ്റേ, എടാ മറ്റേ ആണിയുള്ള സ്ട്രിപ്പ്. എടാ ആണിയുള്ള സ്ട്രിപ്പ്, എന്ത് എടാ മറ്റേ ആണി കുത്തി വെച്ചേക്കുന്ന ആണിയുടെ ഇടയിൽ കൂടെ പോകുന്ന കുന്തം. ഷിറ്റ്, ആ അത് കഴിഞ്ഞിട്ട് എയർക്രാഫ്റ്റ്, അത് കഴിഞ്ഞിട്ട് സ്പൈറല്. എടാ ഏത് നാറി എഴുതിയതുണ്ടെങ്കിൽ ടിപ്പുക്ക് ടിപ്പട്ടി. ലോ സ്പീഡിൽ പോ, അപ്പോ കിട്ടും. ആ ലോ സ്പീഡിൽ, ലോ സ്പീഡ് പോയി കഴിഞ്ഞാൽ നീ തെന്നി വീഴും, തെന്നി പോകും. ആ താങ്ക് യു, ജോയിൻ ആയി റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വരാം. ഓക്കേ, നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് ഉണ്ടോ? ഒരു 5 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യാം, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് കൂടി നോക്കിട്ട്. ആ വാക്സി, അതെ അന്തിരി പറഞ്ഞിട്ടില്ല, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഒരു 5 മിനിറ്റ്. വേറെ സഫ്താർ എന്താണ് കൊണ്ട്? സഫ്താർ ഉണ്ട്, ആ ഇവിടുന്ന് ഉണ്ട് സഫ്താർ ഉണ്ട്. അപ്പോൾ രണ്ട് പേരായി. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ടേക്ക് ദ ചലഞ്ച്. അന്നിയുടെ അന്നിയുടെ ഇടയ്ക്ക് കുന്തമോ, ആണിയുടെ ഇടയ്ക്ക് കുന്തം. ആണാ, ആണിയുടെ ഇടയ്ക്ക് നമ്മൾ കയറി പോകണം. ലൈക്ക് ആണി ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടാവും ഈ പ്ലാറ്റ്ഫോമിൽ. ആണി ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടാവും, രണ്ട് ആണിയുടെ ഇടയ്ക്ക് നമ്മൾ പോകണം, അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചു വീഴും. റേജ് കിട്ടി, ചെക്ക് പോയിന്റ് കിട്ടിയിരുന്നു. ഇല്ല എടാ, ചെക്ക് പോയിന്റ് കിട്ടിയാ ടിപ്പുട്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എടാ ചെക്ക് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ഇത് ടിപ്പുട്ടാവില്ല. ടിപ്പുട്ടാണ് നമ്മുടെ ദൈവം, സൺറൈസിന്റെ ദൈവമാണ് ടിപ്പുക്ട്. അങ്ങനെ നമുക്ക് ചെക്ക് പോയിന്റ് തരുമെന്ന് തോന്നുന്നില്ല. നോക്കിട്ട് അങ്ങ് മണ്ടയിലാണ്. അത് ജെ കെ തന്നെയാണോ? അന്ന് ഇവിടെ വന്നതാ കസിൻ ഫാമിലിയിൽപ്പെട്ട വേറൊരു കസിനാണ്. വെള്ളം കുടിക്കാനായിട്ട് പോലും അവസരം കിട്ടുന്നില്ല. വെള്ളം എടുക്കും താഴെ വീഴും, വെള്ളം എടുക്കും താഴെ വീഴും. എടാ നിക്ക് ദിലീപേ, നീ വാടാ, നീ കളി. ഇന്നില്ലടാ, ഇന്ന് ഡെസ്റ്റിനി ആയിരിക്കും രാത്രി. നീ ടെക്കു നൈസ് പ്ലേ കാണിച്ചടാ. അവൻ അവന്റെ അവൻ നാറ്റൊക്കെ അവൻ തന്നെ പോട്ടൊക്കെ മാറ്റി നമ്മളെ പറ്റിച്ചടാ. അത് ടിപ്പുക്ട് വൺ ആയിരുന്നു മാക്രി ഇട്ടേക്കുന്നത്. ടിപ്പുക്ട് വൺ മാക്രി ഇട്ടിട്ടുണ്ട് എന്റെ എന്റെ കട്ട്. എടാ നിക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഡിസ്കഷൻ എടാ നിക്ക് രണ്ടുപേരല്ലേ. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണേ, ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണേ. രണ്ടുപേരും കൂടെ ഇല്ലേ, രണ്ടുപേരും കൂടെ വെള്ളം കുടിക്കട്ടെ. വെയിറ്റ്, ആ രണ്ടുപേരും വരുന്നുണ്ട്. വോക്സി ഗെറ്റ് റെഡി ബ്രോ. എടാ നിന്റെ പേരെന്തായിരുന്നു? എടാ ഞങ്ങൾ എന്താ വേണ്ടേ? ന്യൂ സെഷൻ അടിക്കുന്നു. ആ നേരത്തെ പോലെ ന്യൂ സെഷൻ എടുക്കുക, വെയിറ്റ് ചെയ്യുക, നമുക്ക് സെറ്റ് ആക്കുക, വരിക, പവർ വരട്ടെ, എന്നിട്ട് പിന്നെ ഇങ്ങനെ വീഴുക വീഴുക വീഴുക. സിമ്പിൾ, ഫൈൻഡ് ന്യൂ സെഷൻ. ഓക്കെ, ഈ സെയിം റൈസ് തന്നെ ആയിരിക്കും. എന്തിനാ ബ്രോ, താങ്ക് യു. നല്ലത്, അത് വേറെ എടുക്കണോ? ഇത് പക്ഷെ നല്ലതല്ലേ? സമ്മതിക്കണോ? ഇത് പക്ഷെ നല്ലതാണ്. അല്ല വിശേഷം, നീ പറ, നീ പറ ഇത് ഇടണോ മാറ്റണോ? ഏത്? ഇത് ഇടണോ മാറ്റണോ? നിനക്ക് ഇത് തീർക്കാനായിട്ട് ധൈര്യമുണ്ടോ? അത് മാറ്റണോ? ഞാൻ ഫുൾ ഓൺ ആണ്. അല്ല എനിക്ക് പ്രശ്നമില്ല, നീ പറ, നീ പറ, നീ പറ, നീ പറയുന്നതനുസരിച്ച് സെറ്റ് ആക്കാം. എന്റെ കയ്യിൽ ടിപ്പുക്ട്, എല്ലാ ടിപ്പുക്ട്ടും എന്റെ കയ്യിലുണ്ട്. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. കാണുന്നവർക്കോ
കാണുന്നവർക്ക് പ്രശ്നമുണ്ട്, അത് ചോദിക്കാം. അത് നല്ലൊരു ഇത്. ഈ റേസ് മാറ്റണോ വേണ്ടയോ? നിങ്ങളുടെ കയ്യിലുണ്ട് ഡിസിഷൻ. അടുത്ത റേസ് ഇട്ടാലും ഇത് ഇതുപോലത്തെ തന്നെ സാധനം ഡിസ്കോർഡ് ഇല്ല. റേസ് സിമിലർ റേസ് വരും. ഓഡിയൻസ് പോൾ ആ റേസ് മാറ്റിട്ട് വേറെ ഇതുപോലത്തെ ടഫ് ഇവിടെ ഓഡിയൻസ് പോൾ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഒന്നും വന്നില്ല. വേറെ ഇട് വേണം വേണ്ടാന്നാണ് ഇപ്പോൾ കൂടുതലല്ല വേണമെന്ന് വന്നു. ടഫ് വേണം, ടഫ് ഉണ്ടാവും. ഇത് പിന്നെ എളുപ്പമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ടിപ്പുക്ട് അണ്ണൻ നമ്മളെ ചതിക്കില്ല. ടിപ്പുക്ട് ഇതുപോലെ തന്നെയാണ് സി ജെ എന്നെ. ടിപ്പുക്ട് ഇതുപോലെയാണ് എല്ലാം. ഞാൻ വേറെയൊക്കെ ആളുകൾ കൂടുന്നു. ബീസ്റ്റ് ജാക്കിയുടെ ഫുൾ ഫോം എന്താ? ജയകൃഷ്ണൻ. ഞാനാണ് ഇവിടെ സൈഡിൽ തമ്മിൽ കാണേ. ഓ ഇത് കാണാൻ, ഇത് കാണാൻ ഭംഗിയില്ലേ. ഇതെടുത്താല കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ളത് എടുക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ മാറ്റണം നടത്തും. ഓക്കെ, ഞാനില്ലാത്തോണ്ട് വരത്തെ. ഇനിയിപ്പോ അതാ പറഞ്ഞോ? ഇത് ഞാനന്ന് കളിച്ചായിരുന്നു. എന്റെ പൊന്ന്, ഇത് തീരൂല്ല. ഇത് ഞാനന്ന് കളിച്ച് നോക്കിയതാണ്. ഓട്ടോ പാർക്കർ 3, ഓട്ടോ പാർക്കർ 4 വേണ്ട, കാണാൻ ഭംഗിയില്ല. ഞാൻ നോക്കട്ടെ. നല്ലത് പറഞ്ഞോ വിനയ്കുമാർ? ഹായ് റിച്ച് കാർ. റിച്ച് ആയിട്ടൊന്നല്ല ഇതില് പൈസ. ഓൺലൈൻ ഞാൻ അത്ര അങ്ങനെ കണ്ട. അതന്നെ ജി ടി റോൾ പ്ലേ പോയിട്ട് ഈ ഓൺലൈൻ തന്നെ 38. ഫ്ലവർ ഏതാണ്? ഞാൻ താഴത്തെ കാണിച്ചത് ഇത്. 18 റേസ് ഉണ്ട്. നമ്മൾ ഇപ്പൊ എടുത്ത് 17 18-ാമത്തെ കാണിച്ചത് അല്ലെ. രാവിലെ ഉള്ള റേസ് എടുക്ക. അങ്ങനെ ആകുമ്പോ എല്ലാം കളർഫുൾ അല്ലേ വേണ്ടത്. ഇതാണ് ഫ്ലവർ. ഇത് ഈ ഫ്ലവർ ആണ് ഏതിട്ടാലും ഞാൻ ഫസ്റ്റ് അടിക്കുന്നത്. ഒരു ഇതൊക്കെ കസ്റ്റം റേസ് ആടാ. കളിച്ചിട്ട് ഫ്ലവർ ഉണ്ട്. മറ്റേ ആള് ലോഡ് ആയോടാ? നിന്റെ അവിടെ നിന്ന് വരും പറഞ്ഞ ആള് ലോഡ് ആയോ? ഇനി എന്താ ചെയ്യണ്ടേ? എനിക്ക് റിക്വസ്റ്റ് ലോഡായി. എന്റെ ഫ്രണ്ട് ആണോ? ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ ഇൻവൈറ്റ് തരാം. ഞാൻ റാൻഡം ആയിട്ട് ഒരെണ്ണം എടുക്കാൻ പോയി രാവിലെ ടൈമില്. ജോബ് ലിസ്റ്റില് വന്ന് കിടക്കുന്നുണ്ടാവും ഇൻവൈറ്റ്. ലെസ്റ്ററിനെ ബ്ലോക്ക് ചെയ്യണം. ഇത് ഞാൻ എടുക്കണേന്റെ ഉദ്ദേശം തന്നെ ഓടിക്കാനല്ല. ഈ ഫ്ലവറോ? ഇതോ? ആ ഇത് എടുത്തു കഴിഞ്ഞാ നമ്മൾ അധികം പോവും. ആ നോക്കട്ടെ. എന്റെ ഇവിടെ ഫ്ലവർ എടുക്കാൻ പറഞ്ഞു. എടാ സത്യമായിട്ട് ഞാനല്ല ഇത് എടുത്തത്. ആരെയെന്ന് ഞാൻ പറയട്ടെ നിനക്ക്? സേജിയൻ ക്രിയേഷൻസ്. നിന്റെ അവിടെ നിന്ന് വന്ന ആളാണെങ്കിൽ, നിന്റെ അവിടെ നിന്ന് വന്ന ആളാണ് സേജിയൻ ക്രിയേഷൻ. അവനാണ് ഈ ട്രാക്കിന്റെ കാരണക്കാരൻ. ഞാനല്ല, ഞാൻ ഉത്തരവാദിയല്ല. എന്തുറ്റി നിക്ക്? ട്രാക്ക് വരട്ടെ, വെയിറ്റ്. ലോഡ് ആവട്ടെ. ഹോസ്റ്റ് നീയല്ലേ? ആ അതാണ്. പക്ഷേ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ട്രാക്ക് എടുത്തേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പോയിന്റ് പോയിന്റ് കോണ്ടാക്ട് ഇടാം. നിനക്ക് ഇൻവൈറ്റ് ഇപ്പൊ വരും. ഇപ്പൊ നിനക്ക് വരാത്തതിന് വിഷമ. ഇപ്പൊ തരാണ? നീ ഇപ്പൊ തരാം. നീ എന്തിനാ പേടിക്കുന്നേ? ഇന്ന് എല്ലാവരും കളിക്കണ്ടോ? റിലീസ്ഡ് ആഗ്രഹമുണ്ട്. സഫ്താർ നിനക്ക് ഇൻവൈറ്റ് അയച്ചു. കാസ് മുഖ്യം. ഇൻവൈറ്റ് കാസ് ഇല്ല. വിസ് ഡീസൽ ലൈക്ക് വിൻ ഡീസൽ. ഓ നോ, ഇത് ഓർമ്മ. എടാ ഇത് ഓർമ്മയില്ല. ഇത് അന്ന് നിതിന്റെ കൂടെ കളിച്ചത്. നൻപാ റോക്കറ്റ് ലീഗ് അൺഇൻസ്റ്റാൾ ചെയ്തു. ഏ ചെയ്തോ? ഏജ് ഫുൾ റോക്കറ്റ് ലീഗ് അല്ല. അവൻ ആ ഗെയിം തെറാപ്പിസ്റ്റിനോട് ചോദിക്കുന്നതാണ്. പഴംപൊരി RTX വിൽപ്പനക്ക് പഴശ്ശിരാജ ആയിരുന്നു. പഴമായി, ഇപ്പൊ പഴംപൊരിയായി. ഇത് അന്ന് നിതിൻ്റെ കൂടെ കളിച്ചതാണ്. എന്നിട്ട് നിതിൻ ഈ തുടക്കത്തിൽ ഇവിടെ തന്നെ റേജ് ക്വിറ്റ് ചെയ്തതാണ്. അന്ന് നമ്മൾ നിർത്തിയതാണ് ഈ റേസ് ഈ തുടക്കത്തിൽ തന്നെ. അവൻ പോയി. ഇന്ത്യൻ വോയിസ് ഓണേ കഴിഞ്ഞാൽ ഇത് വരുവാണ്. തമാശ പറയോ? ബീസ്റ്റ് കുറച്ച് തമാശ പറയാനായിട്ട് പറയാലോ. എന്റെ ലൈവിൽ ആദ്യത്തെ അര മണിക്കൂറാണ് ഇങ്ങനെ ബഗ് അടിച്ചോണ്ടിരിക്കുക. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ 7 മണിക്കൂർ 8 മണിക്കൂർ ഒക്കെ യൂട്യൂബ് ചാനൽ ഇല്ല. ലാസ്റ്റ് നിധിയായിട്ട് നമ്മളിങ്ങനെ പൂട്ടി വെച്ച് സൂക്ഷിച്ചിരിക്കുകയാണ് ജാക്കേനെ. നിക്ക്, അവനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യടാ. ബീസ്റ്റ് അവനും കൂടെ ഉള്ളു. പവർ കസ്റ്റമറൈസ് ആണെങ്കിലും ഉണ്ട് പവർ. സ്റ്റണ്ട് മാസ്റ്റർ ബീസ്റ്റ് വാസൊന്നും പറയണ്ട. എന്റെ കിടലം കണ്ട
എനിക്ക് അഡ്വാൻറ്റേജ് ആണ് കൺട്രോളർ കൊണ്ട് കളിക്കുമ്പോ. ഇതിന്റെ അകത്ത് ഫുൾ ഓട്ടോ എയിം ബോട്ടാണ് കൺട്രോളർ ഉണ്ടെങ്കിൽ. ബ്രോ ഏറ്റവും നല്ല പി സി സ്പെക് എന്താണ്? 3090 Ryzen 5 5950X ബെസ്റ്റ് സ്പെക്. 64GB RAM, പിന്നെ A570 ബോർഡ്, RTX 3090, 570 ബോർഡ്, മദർബോർഡ്. ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? മാക്രി വിശാഖലോ. ഹലോ, നീ ലേറ്റ് ആയടാ, ഇതിന്റെ തുടക്കമൊക്കെ കാണണത് കിടിലായിരുന്നു. ബഗ്ഗിനി സ്ട്രീം ലാബ്സിന്റെ ഇന്റഗ്രേഷൻ കാരണം ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം, അപ്പൊ ഫോണിൽ നോക്കിക്കോട്ടെ. ആയിരിക്കത്തില്ല. നോ എനിതിങ് കാൻ വി ഡു ഫോർ ദ ഫോർട്ട്നൈറ്റ് ഇഷ്യൂ? ഐ സെഡ് ദാറ്റ് ഡേ ഫോർട്ട്നൈറ്റ് ഇഷ്യൂ നിക്ക്. അതെ, ഇതാണ് മറ്റേ യു ഇ സെവൻ മറ്റേ ബഗ് ഇതോടാവാത്തോ? മറ്റേ അരമണിക്കൂർ ക്രാഷ് ആവുന്നല്ലോ. ഒരു പൊടിയില്ലടോ. ഞാൻ ചെയ്താൽ നോക്കാം. ഞാൻ മറ്റേ പബ്ജിക്ക് ചെയ്ത ആ ഫിക്സ് വർക്ക് ആവാൻ നോക്കാം. അത് ഈ അൺറിയൽ എൻജിൻ തന്നെയാണ്. അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെ ആവശ്യങ്ങൾ വാങ്ങിക്കണം? ഹാർഡ് ഡിസ്ക് വാങ്ങിക്കണം. കൊള്ളാം. ഹാർഡ് ഡിസ്കിൽ ജോയിൻ ചെയ്യോ, ഈ ഹോം അടിച്ചിട്ട് സോഷ്യൽ ഒരുമയില് ജോയിൻ ചെയ്യുമ്പോൾ ഡ്രൈ ഫ്രൈ ആവും. ആർജിയോ ആർടിക്സ് അതിന്റെ അപ്പുറത്ത് ജോയിൻ ഗെയിം ഉണ്ടാവും, അതിലൊന്നും അടിക്കോ. നിന്നെ മാത്രമാണ് ഇപ്പൊ വെയിറ്റ് ചെയ്ത് നിക്കുന്നത്. അത് നീ പൊക്കിയല്ലേ? നൈസ് പ്ലേ. ഓനോ, അതൊക്കെ എന്ന് പൊക്കിയേക്കണ സെട്ട്. എവിടെ അടിച്ചു നിക്കുന്നു? ഇടിച്ചു നിക്കുന്നാണ് ദൃശ്യം ഉദ്ദേശിച്ചത്. സിജയൻ മാമ പണി വന്നുണ്ട്, സ്റ്റാറ്റു ഉണ്ട് കേട്ടോ. അറിഞ്ഞു ഞാൻ. എന്ത് സിജയൻ? സിജയൻ അങ്ങോട്ട്. ഓ അങ്ങനെ. ആ അവനല്ലേ, അവനവിടെ ഉണ്ടല്ലേ. പണി വന്നിട്ടുണ്ടെന്ന് പറയാ. അല്ല, ഇത് പക്ഷെ കൊറേ തവണ ഇവിടെ കണ്ടിട്ടുണ്ട് അവിടെ ആൾക്കാർ. കാരണം ഞാൻ പറഞ്ഞില്ല, അന്ന് ഹോളിനെ ഇത് കളിപ്പിച്ചു, അവൻ റേസ് ക്വിറ്റ് ചെയ്തു. നിതിന് ഇത് കളിപ്പിച്ചു, അവൻ റേസ് ക്വിറ്റ് ചെയ്തു. ഞാൻ കളിച്ചു, ഞാൻ തന്നെ ഇറങ്ങിപ്പോയി. ജാക്കി ബ്രോ എന്തൊക്കെ ഉണ്ട് വിശേഷം? മൈ ഡെഡിക്കേഷൻ ടു ബീസ്റ്റ് ദി ട്രാക്ക് ഹാക്ക് ഓൺ ആക്കി പവർ കാട്ട്. എന്ത് വിശേഷം? ടോപ്പിച്ചേച്ചി ഇന്നൊരു സോറം കണ്ടിരിക്കുന്നു. ഇന്നൊരു സോറം കണ്ടിരിക്കുന്നു. അവിടെ ചളി അടിച്ച് എവിടെടാ എവിടെടാ എവിടെടാ? എടാ വോക്സി, ഞാൻ ഓൺലൈൻ ഇതേ നോക്കിയാ. നീ സ്ട്രീമില് കാണുന്നില്ലേ? നിന്നെ ഓൺലൈനില് കാണിക്കണില്ലേ ബ്രോ? 27 ഞാൻ രണ്ട് സ്ഥലത്തുണ്ട്. ആയിവാ ഗുഡ് പറ്റും. അവൻ ഓൺലൈൻ ആയിട്ട് കാണിക്കുന്നില്ലെങ്കിൽ എനിക്ക്. നീ ഓൺലൈൻ ആയിരിക്കില്ല, സ്റ്റോറി മോഡിൽ എങ്ങനെ ആയിരിക്കും? എന്നാലും കാണിക്കൂടാ, സ്റ്റോറി മോഡ് ആണെങ്കിലും കാണിക്കും. ഹോം അടിച്ച് ജോയിൻ അടിച്ചാ മതി. ഞാൻ അങ്ങനെയാ കയറിയത്. എടാ ഹോം അടിച്ച് എടാ ഹോം ബട്ടൺ ഞെക്കുക. താങ്ക് യു സോ മച്ച് ബ്രോ. അഖിൽ വെൽക്കം. ബോക്സ് ബോക്സ് ജോയിൻ അടിക്കാൻ ഹോം ബട്ടൺ ഞെക്കുക, ജോയിൻ അടിക്കുക. അനിയനെ പറ്റി ഒരു പരദൂഷണം പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അനിയനെ പറ്റി എന്ത് പരദൂഷണം പറയാൻ? ഓ ഞാൻ അറിഞ്ഞല്ലോ. നിന്നെ പറ്റി പറഞ്ഞില്ലെന്ന് പരദൂഷണമായിട്ട് ഞാൻ ഇവിടെ ഞാനൊന്നുകൂടെ കാരണം പോക്സി പെട്ടെന്ന് വേണം, പെട്ടെന്ന് ആകെ 10 രൂപ നമ്മള് കളിക്കുള്ളൂ.
ഡോബിചേച്ചിനെ കൊണ്ട് കളിപ്പിക്കണം. നോക്കട്ടെ, ഒരു ഒരു മാസം പി എസ് പ്ലസ് എടുക്ക കസ്റ്റമറൈസ് കളിക്കാനായിട്ട്. അതെ, പിന്നെ ജന്മത്തിലെടുപ്പിക്കില്ല, എടുത്തൊന്നും പറയോളെ. പറഞ്ഞത് നിങ്ങളാണെന്നും അറിഞ്ഞു. ഞാൻ എന്താ വാദം പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ കുറിച്ച്? ടെക്കുനെ കുറിച്ചാണോ? അയ്യ, അത് നീ പറഞ്ഞോ? എന്തോരം വേണേം പറഞ്ഞു കേട്ടല്ലോ. ഞാനത് നോർമൽ മനുഷ്യന്മാരെ കുറിച്ചാണ്, ടെക്കുനെ കുറിച്ചാണല്ലേ. താങ്ക് യു ഡിയർ ഡിസ്റ്റർ. സ്ട്രീം സെറ്റ് ആക്കാം. ഇഫ് യു ദ ബെഡ് ഐ എം ദ ബെഡ്. ഓ നോ, ജെറി സാഡാക്കി. അവൻ എന്നെ സാഡാക്കി, അവൻ കസ്റ്റമേഴ്സ് വരാൻ അവന് പറ്റിച്ച്. റൂൺസ്കേപ്പ് എന്ന് പറഞ്ഞ കളിയുണ്ട്, അതിന്റെ അതിന് പേര് കിട്ടി. എന്റെ പേര് വന്നില്ലേ റൂൺസ്കേപ്പ് എന്ന ഗെയിം? അത് സ്റ്റീമിൽ വരുന്നു. ഇപ്പൊ അവര് അവന്റേതായ ക്ലയന്റ് തന്നെയായിരുന്നു. ഇപ്പൊ അവര് ഇതാക്കെ ചാട്ട് കേട്ടോ. എടാടാ എടാ, നിനക്ക് ബോക്സ് ഇടാ, ഹോം അടിക്ക്. ഫ്രണ്ട് ലിസ്റ്റില് നീ ബീസ്റ്റിന്റെ പേര് കണ്ടുപിടിക്കുക, എന്നിട്ട് ജോയിൻ അടിക്കുക. സിമ്പിൾ. സുഖമാണി നിലാവ്. ബീസ്റ്റ് ഹെഡ്ഫോൺ വെച്ചിട്ട് പോയോ ബീസ്റ്റേ? ബീസ്റ്റേ, ആ നമുക്ക് അതിന് കോപ്പറേറ്റ് കൊടുക്കാം. നൈസ് പ്ലാൻസ്. ഊഗു, ഒരു പാട്ട് പാടറാ, പെട്ടെന്ന് പാടറാ, പെട്ടെന്ന് പാടറാ, കോപ്പറേറ്റ് കൊടുക്കാം. കോപ്പറേറ്റ് കൊടുക്കാൻ നീയല്ലേ ബെസ്റ്റ്, നീ പാടറാ, സെറ്റ് ആക്ക്. പെട്ടെന്ന് 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 കോപ്പറേറ്റ് കൊടുക്ക. ആ വരുന്നതിന് മുമ്പ് എടാ 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 ചെടി, ജെ കെ ഹായ് കൊടുക്കാൻ ടേബിളിന്. ണിഞ്ഞവടെ ഇവനാണെന്ന് ഉദ്ദേശിച്ച ആള്, വിശാൽ അശോക്, ഇതാണോ ആള്? ഓക്കെ, ഞാൻ ബീസിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കല്ലേ, പറഞ്ഞു കൊടുക്കല്ലേ, നമ്മൾ ശ്രമിച്ചുള്ളൂ, നടന്നില്ല. നമ്മുടെ ആടാ ഊഗു 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 ആണ് ചതിച്ചത്. സത്യമായിട്ട് നമ്മൾ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് എല്ലാ എല്ലാരും നല്ല സ്പീഡുള്ള വണ്ടി നോക്കി എടുത്തോ, അതായിരിക്കും ഏറ്റവും നല്ലത്. വണ്ടി മാറ്റാൻ പറ്റുന്നില്ല. ആ അപ്പൊ നിങ്ങക്ക് ഇതിനുള്ള വണ്ടി ഇല്ല. ഞാൻ ആ വണ്ടി എടുക്കണോടാ, എനിക്ക് മാറ്റാൻ പറ്റില്ല. ഷിറ്റ്, ഞാൻ റെഡി അടിച്ചു. അണ്ണാ ചെറിയൊരു കോപ്പിറൈറ്റ് അത്ര. ഓ ആരെ ചെറിയായിരിക്കും അല്ലാണ്ടാരാ. ഓ മ്യൂട്ട് ചെയ്തിട്ട് പോയാ മതിയായിരുന്നു. ഞാൻ വെച്ചത് ഞാൻ ഇവിടുന്ന് പോകുമ്പോ ബിറ സൗണ്ട് എങ്കിലും ഉണ്ടാവില്ല വെച്ചിട്ട് വെച്ചതാണ്. ഞാൻ ബീസിനെ എടുത്ത് പറയൂല. ഏഹ് ആളെ വലിച്ചിടാത്തതിന്റെ കാരണം ഭയങ്കര അലപ്പാവൂടാ, അതുകൊണ്ടാണ് വലിച്ചിടാത്ത. ആകെ ബഹളായിരിക്കും. ഇപ്പൊ തന്നെ അലപ്പാണ്. പി എസ് പ്ലസ് 5 മന്ത്സ് സ്പോൺസർ ചെയ്യാമെന്ന് ജെറി അനിയൻ പറഞ്ഞു. ആ ബീസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞെന്ന്, അത് ഞാൻ പറഞ്ഞു. നീ പോയ സമയത്ത് നീ പോയ സമയത്ത് ഞാൻ വാക്ക് കൊടുത്താണ് നീ പുള്ളിക്കത്തേക്ക് മേടിച്ചു കൊടുക്കുമെന്ന്. നീ ഇങ്ങനെ ഓരോ വാക്ക് നാട് മുഴുവൻ കൊടുക്കുക, നടന്നു കൊടുക്കുക. ഞാൻ ചെയ്യാതെ
കൊള്ളാടാ നീ പറ. എനിക്ക് ഇത് കളിക്കാൻ വേണ്ടിയല്ല, ഇത് ഞാൻ അല്ലാണ്ട് ഓൺലൈൻ മേടിച്ച വണ്ടിയാണ്. ഞാൻ നോക്കിയ ഫസ്റ്റ് ഇതാണ് എടുത്തത്. അതുകൊണ്ട് ഇത് നീ മേക്ക് ചെയ്യത്തില്ല കേട്ടോ, സൂക്ഷിച്ച്. ആ അതെന്താ ചെയ്യേണ്ടതറിയോ ബീസേ? അത് നീ ആ പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യണം. ഏ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് പോയി പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്തത് അടിക്കടെ പോയിട്ട് അപ്പുറത്തേക്ക് രണ്ട് ജമ്പ് എടുക്കണം. അവിടെ പ്ലാറ്റ്ഫോം ഉണ്ട്. നീ ഇവിടെ സൈഡിൽ വെയിറ്റ് ബീസേ, ബീസേ ഇവിടെ സൈഡിൽ വാ, സൈഡിൽ വാ, ഇവിടെ സൈഡിൽ വന്ന് വെയിറ്റ്. ഇവിടെ നോക്ക്, നോക്കുമ്പോഴത്തേക്കും അവിടെ കറുത്ത പ്ലാറ്റ്ഫോം കൊണ്ടാണ്. അത് ആ ബ്രിഡ്ജിന്റെ തൊടാണ്ട് നീ ആ പ്ലാറ്റ്ഫോമിൽ കയറണം. എന്നാലേ നിനക്ക് അടുത്ത രണ്ട് ജമ്പ് ഉണ്ട്, അപ്പുറത്തെ സർക്കിളിലേക്ക് ചാടണം, അത് മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നല്ല സ്പീഡി വരണം ബേസിക്കലി. ആ വണ്ടിക്ക് ആ വണ്ടി അങ്ങനെ പോണ്ട, അങ്ങനെ പോണ്ട, അങ്ങനെ പോണ്ട. ഈ ഈ ഈ നടുക്കുള്ള ഈ ബാറ് കണ്ടോ? ഇതിൽ കസ്റ്റം വണ്ടി ഒന്നും പറഞ്ഞ ഒരു കാര്യമില്ലടാ, ഒരു ഗുണമില്ല. ഓക്കെ എടാ ബീസ്, ബീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ മതി, റിവേഴ്സ് അടി. ഞാൻ നിക്കുന്ന ഇത് കണ്ടോ? അതെ ബീസ്, നീ തീർച്ച റീസ്പോൺ ആയി വാ. എന്താണ് റീസ്പോൺ ആവാൻ? പേടിക്കണ്ട. ആ ബീസ്റ്റേ, അതെ അതെ, ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടോ? ആ അതെ അതെ, ഇതിന്റെ അകത്ത് ഇങ്ങനെ റിവേഴ്സ് എടുത്തേ, ഇവിടെ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് ഒറ്റ പോക്കങ്ങ് പോവാണ്ടോ? ആ ജേക്ക് നിൽക്കുന്ന അവിടെ അവിടെ വണ്ടി അങ്ങ് ഉറപ്പിക്കുക, റിവേഴ്സ് അടിച്ചിട്ട് അതിന്റെ നേരെ അങ്ങ് പോയാൽ മതി. ഇവിടെ വണ്ടി ഉറപ്പിക്കുക. ആ എന്നിട്ട് ഒറ്റ പോക്കങ്ങ് പോവാ ഫുൾ. മൈ ഡെഡിക്കേഷൻ എങ്ങനെയുണ്ട് സിജയൻ? താങ്ക് യുടാ, താങ്ക് യു. പണക്കാർക്കൊക്കെ എന്തു ആവാലോ. ആഹാ, കൊള്ളാട്ടോ. ഒരു ഇഞ്ചിക്ക് പോയി. PS4 ബീസ് എടുത്താ ബീസ് മറ്റേ ഇത് മേടിച്ചേരും. PS പ്ലസ്. ഓ ആ വാട്ട് കാൽക്കുലേഷൻ ബാക്കി നിന്നാണ് വേണ്ടത്. ആന്റെ ബാക്കി നിന്നാടാ. നേരത്തെ എനിക്ക് അതിന്റെ ബാക്കി നിന്ന് സ്പീഡ് കിട്ടി. പക്ഷെ സ്പീഡ് കൂടിയാലും പ്രശ്നമാണ്, സ്പീഡ് കൂടിയ പ്രശ്നമാണ്. കമ്പിയിൽ അടിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്പീഡ് പിന്നെയും പോകും. നേരത്തെ ഞാനത് അങ്ങ് കടന്നു കമ്പനി അടി കൂടെ, അപ്പുറത്തെ ജമ്പ് കിട്ടിയില്ല. ഞാൻ ചെറു പിന്നാലെ അല്ലേ വരും, ചെറു മുന്നാലെയാ പോകുന്നത്. ആരുടെ റൂട്ടിൽ കൂടെ ഓടിച്ചു പോകുന്നേ? ഏതാ വേണ്ട റൂട്ടിൽ കൂടെ ഓടിച്ചു പോകുന്നേ? സന്തോഷല്ലേ? സന്തോഷായി. ഫ്രണ്ട് താഴ്ത്തല്ലേ? ഓ നിക്കു നിക്കു. അല്ല ഫ്രണ്ട് ഫ്രണ്ട് താഴെയല്ലേ? നായി ഫ്രണ്ട് താഴ്ത്തല്ലേ? ഫ്രണ്ട് താഴ്ത്തല്ലോ, ഫ്രണ്ടിലല്ലേ? പണക്കാരൻ ചെറിയ ഉള്ളപ്പോ എന്തിനാണ് ഞാൻ മാറിയിട്ട്? എന്തിനാ പോടാ കൂടെ. ഞാൻ മര്യാദ ആ നീ അല്ലേ? ആ ഇല്ല, നിന്റെ വണ്ടി കിട്ടൊരു ഇടി ഞാൻ തരാൻ വരുന്നുണ്ട്. വെയിറ്റ് 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 ചെയ്യുന്നു ഇവിടെ, വെയിറ്റ് ചെയ്യുന്നു. നീ അവിടെ നിന്ന് പോവില്ല, നീ അവിടെ നിന്ന് പോവില്ല. നീ ചത്തടാ ബീസ്റ്റെ, നീ ചത്ത്, നീ ചത്ത്. ഞാൻ പതുക്കെ സ്പീഡ് കുറച്ച് വരാം നിന്റെ ബാക്കിലോട്ട് ഇടിക്കാനായിട്ട്. ഓ കിട്ടിയില്ല, ഒന്നുമില്ല. അടുത്തിടിക്കുന്ന നിലത്തിടാം, അടുത്തടിക്കവനെ നിലത്തിടാം, അടുത്തടിക്കവനെ നിലത്തിടും. കിട്ടിയോ?
അതോ ചെറിയ കേറി ശരിയല്ല എടത്തിണ്ടി എടത്തിണ്ടി നല്ല സ്ഥലത്തൊക്കെ അവന് കിട്ടി. നീ അടുത്ത ജമ്പ് ഉണ്ടാക്കത്തില്ല, നീ നോക്കിക്കോ അടുത്ത ജമ്പിന് നല്ല സ്പീഡ് വേണം. ശരി അല്ല ഇതിപ്പോ എങ്ങനെ പരിപാടി? അത് അല്ലല്ല, ആ ജമ്പ് കഴിഞ്ഞിട്ട് ആ ഫുൾ സ്പീഡിൽ തന്നെ ഫ്ലോയിൽ തന്നെ അങ്ങ് പോണം, അല്ലാണ്ട് നീ അറ്റത്തെത്തത്തില്ല. മനസ്സിലായോ? റിവേഴ്സ് ഇട്ട് വരണ്ടി വരും. ആ ഫോഴ്സ് തന്നെ അങ്ങോട്ട് കിടക്കണല്ലേ. പോയി കിടക്ക, ഇത് എളുപ്പമല്ല. തെറാപ്പി സാർ എഡിറ്റിങ്ങിലാണോ? എന്നെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഗൂഗിൾ. ഇത് മൂന്നാമത്തെ തവണയാണ് ശവം. അവൻ അപ്പുറത്തെത്തിയോ? അല്ല, വേറെ ആരോ റോട്ടിൽ കൂടെ ആണെന്ന് തോന്നുന്നു ഓടിച്ചോണ്ട് പോകുന്നത്. വേറെ ഏതോ ഗുദാമിലക്കാരുണ്ട് ഓടി നടക്കുന്നു. രണ്ടെണ്ണുണ്ട്, അത് നേരെ ഫുൾ സ്ട്രെയിറ്റ് വെക്കണം. കറക്റ്റ് ആംഗിളിൽ വണ്ടി പിടിക്കണം, അല്ലാണ്ട് എത്തൂല. കറക്റ്റ് സ്ട്രെയിറ്റ് പിടിക്കണം, അല്ലെങ്കിൽ വണ്ടി എത്തൂല. ഞാനും അവിടെ എത്തിയായിരുന്നതാണ്. അവിടെ എത്താ, പക്ഷെ അവിടെ ഞാനും നിന്നു. പക്ഷെ ഈ സ്പീഡ് പോരാ. എന്റെ ഈ വണ്ടിയും കൊണ്ട് എനിക്ക് അത് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്റെ ഈ വണ്ടിയും കൊണ്ട് ഞാൻ അവിടെ ഇടിച്ചു നിന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. അതിന് പക്ഷെ നീ ഒരു അവസരം തരുന്നില്ല. ഊളാ ആ വന്ന് ഇടിയട ഇനി. ആ അടുത്തവൻ നോക്കട്ടെ. ഇല്ല പറ്റത്തില്ല, ഫുൾ സ്പീഡ് തന്നെ വേണം. പറ്റില്ല, ഫുൾ സ്പീഡ് വേണം. ഞാൻ നോക്കിയതല്ലേ, ഞാൻ അതിനല്ലേ നിന്നെ നേരത്തെ. എടാ എന്റെ കസ്റ്റം വണ്ടി ആണ്ട, എന്നിട്ടും പറ്റത്തില്ല. ഒറിജിനൽ വണ്ടി കൊണ്ട് തന്നെ നടക്കത്തുള്ളൂ. ആരും കിടക്കണ്ട, ഞാൻ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അടിച്ചിട്ടോ അവനെ. ഞാൻ വണ്ടി അടിപ്പെട്ട എനിക്ക് കറങ്ങാനും പറ്റത്തില്ല. വേണ്ട, ഞാൻ പൊക്കോളാം. ബൈഡാ. ഞാൻ ചാടിയാകട്ടെ. അയ്യോ അത് ഞാനായിരുന്നു. അതാരാ ബാക്കിന്? അണ്ണാ സഫ്താറൊന്നും തോന്നരുതിട്ടോ ബൈ. ഇറങ്ങി പോടാ, എടാ പോടാ. നീ ക്രൗഡി അല്ലേ, ക്രൗഡി അല്ലേ പ്ലാറ്റ്ഫോമിൽ? അങ്ങനെ കയറിയിട്ട് കാര്യമില്ല, നിങ്ങൾ ക്രൗഡി അല്ലേ. ഞാൻ നോക്കിയപ്പോ നാല് പേര് ഇങ്ങനെ നിരനിരയായിട്ടിരിക്കുന്നു. ഊളന്മാര് നിക്ക്, ഇതിന്റെ മേളികൾ പറന്നു പോകാൻ പറ്റും. നോക്കട്ടെ, നല്ല ഫുള്ള് സ്പീഡ് വേണ്ടി ഈ പാലത്തിന്റെ മേളികൾ പറന്നു പോകാൻ പറ്റും. നോക്കട്ടെ, എന്നിട്ട് അങ്ങനെ അടുത്തേക്ക് എത്താ. നടക്കണ കാര്യം പിന്നെ പറഞ്ഞില്ല. കാസർഗോഡ്. ഹായ് ഡാ, വെൽക്കം ബാക്ക്. താങ്ക് യു ഫോർ ദി പുഷ്. ഇല്ല പോയടാ, പോയി. ആയതുകൊണ്ട് പക്ഷേ നമുക്ക് ഏകദേശം ഒരു റേഞ്ച് കിട്ടി. ഞാൻ സെക്കൻഡ് ഇതിന്റെ അടുത്തേക്ക് എത്തിനാ. ഓൾമോസ്റ്റ് മേഡ് ഇറ്റ്.
പോയി വല്ല ഗെയിം ഉണ്ടോ? ഇത് പോയി വല്ല ഗെയിം ഉണ്ടോ? ഇത് കസ്റ്റമറൈസ് ആണ് ഇന്ന് കളിക്കുള്ളു ബ്രോ. നാളെ നമ്മൾ വേറെ ഗെയിം ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ കമ്മിങ്. ബൈ ബൈ. എന്തോ ഇത്, എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ആരെങ്കിലും ഒന്നെങ്കിൽ നിന്റെ ചാനൽ എന്റെ ചാനൽ റെയ്ഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കേൾക്കുന്നത് എന്തായിരിക്കും? അതെ, ശരിയാണ്. സിറ്റുവേഷൻ അവർക്ക് അറിയില്ലല്ലോ, അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. പാടില്ലല്ലോ, പാടില്ല. അതാടാ സെഡായി ടു ഫേസ്. ഹായ്ടാ, നീ വന്ന നല്ല സമയത്താണ്. ഫിസിക്സും മാത്സും ഐക്യൂവും യൂസ് ചെയ്യാൻ സൈറ്റാമ സാർ സിമ്പിൾ ആയി ജയിക്കും. ഐക്യൂവിന് ടെക്കും അടേ, മീൻ ടെക്കുന് കഴിഞ്ഞ പിന്നെ വേറെ എന്തെങ്കിലും ആംഗിൾ മെഷർ ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം വേണ്ടി. ആരാണ് അവിടെ അടേ ഇരിക്കുന്നത്? ബൈ ദി വേ, സ്ട്രീമിലിരിക്കുന്ന ലൈക്ക് അടിച്ചില്ലെങ്കിൽ അടിക്കുക, സബ് അടിച്ചില്ലെങ്കിൽ അടിക്കുക. വേണമെങ്കിൽ ബീസ്റ്റ് പോയി അടിച്ചോ. ആ വേണമെങ്കിൽ ബീസ്റ്റ് പോയി അടിച്ചോ. അവനും അപ്പുറത്ത് ഇരിപ്പുണ്ട്, ലിങ്ക് ചാനൽ താഴെ ഇരിപ്പുണ്ട്. അപ്പോൾ അവനെയും പോയി അടിച്ചോ. ആ നന്നായി. നിൽക്കുക. ആ പ്ലാറ്റ്ഫോമിന്റെ ജസ്റ്റ് മേളിൽ ട്രയാംഗിൾ ഉണ്ട്. ആ ട്രയാംഗിളിലാണെങ്കിൽ കയറി പോയാൽ മതി. ട്രയാംഗിളിലൂടെ കയറി പോയി കഴിഞ്ഞാൽ കിട്ടും. നിന്റെ വണ്ടി വണ്ടിയാണ്, നിനക്ക് ബാക്ക് ചെയ്ത് വരണ്ട. ആ താങ്ക് യു. അതാണ്, അതുകൊണ്ടാണ് ഞാൻ പകുതി ഞാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ പകുതി കൊണ്ട് പറ്റുന്നില്ല. ഇതിന്റെ ഇടയില് ഇതിന് കണ്ടെടുത്തിട്ട് നോക്കാൻ പറ്റില്ല. ഇങ്ങനെ ഞാനത് സറൗണ്ടിൽ കേൾക്കും. വി ആർ ഹെഡ്സെറ്റ് വെച്ചാടി. ഇത് ശരിക്കും യൂട്യൂബ് ഫ്ലാഗ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഈ വീഡിയോ ശരിക്കും ഈ യൂട്യൂബ് ഈ വീഡിയോ ഫ്ലാഗ് ചെയ്യാൻ തോന്നുന്നു. മേബി 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 കറക്റ്റ് ആംഗിൾ ആണ്. കറക്റ്റ് ആംഗിൾ ആണ്. കുറച്ച് സൈഡിലേക്ക് തിരിക്കണം. ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. എന്റെ കീബോർഡ് എഫ് അടിച്ചു പോയി. ആ നന്നായി. ഇതൊന്നല്ല. വീണ്ടും സഞ്ജയ് ഒരു ഫോണോഗ്രാഫി കണ്ടന്റ് ഈ ടണലിന്റെ ലാസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ലാസ്റ്റിന് സ്റ്റാർട്ട് ചെയ്ത പവർ കുറച്ച് അത് കേറില്ല. നീ ബാക്കിലോട്ട് പോകുന്നു. കേറി പറ്റു, കേറി പോകുന്നു. പറ്റാം പറ്റാം. ആ വണ്ടിയും കൊണ്ട് ഈ റേസ് കളിച്ച് തീർത്തിട്ടുണ്ട്. അയാള് തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നടക്കുമെന്ന്. പുള്ളിക്കാരൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ സാധനം ഓൺലൈൻ വെക്കുന്നത്. അയാള് ഇതിനേറ്റവും വലിയ ഭ്രാന്തനായിരുന്നു, മനസ്സിലായോ? ഫ്രീ ആയിട്ട് വന്ന സമയത്ത് ക്ലൈമിന് മതി. ഏത് കാട്ടിലേക്കാ? ആ ട്രയാംഗിളിന്റെ ഉള്ളിൽ കൂടെ പോവാലോ. ട്രയാംഗിളിന്റെ ഉള്ളിൽ ഞാൻ ഒരിക്കലും എം ആർ പി കളിച്ചിട്ടില്ലടാ. കാസറോട് ഒറ്റ തവണ കയറി അപ്പൊ തന്നെ നിർത്തി. എം ആർ പി ഞാൻ കളിക്കാറില്ലടാ. എം ഒ ആർ പി കളിക്കാറുണ്ട്. ജസ്റ്റ് മിസ്. ആടാ ജസ്റ്റ് മിസ്ടാ, ജസ്റ്റ് മിസ്. അതെ, അതൊന്നല്ല ജസ്റ്റ് മിസ്. ഞാൻ ആ മറ്റേ പാലത്തിന്റെ അടുത്തേക്ക്. ഞാനും അത് തന്നെ. ആ പാലത്തിന്റെ വായിൽ തൊട്ടു. ആ അതാ എനിക്ക് ഞാനെ തൊട്ടു. തൊട്ടില്ലാണ്ട് പോയില്ല, തൊട്ടു. തൊട്ടിട്ട് പോയി. അല്ല നീ വണ്ടി ആവുമ്പോഴേ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ പകുതിയും തുടങ്ങണം. കറക്റ്റ് ഒരു 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 ഇതിൽ നിന്ന് ഞാൻ തുടങ്ങണം. അല്ലെങ്കിൽ ഞാൻ അത് ഓവർഷൂട്ട് ചെയ്തു പോകും. വണ്ടിക്ക് ഭയങ്കര സ്പീഡ്. മറ്റാണെങ്കിൽ കറക്റ്റ് ഞാൻ പറഞ്ഞ അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് എത്തും. നീ നമുക്ക് അങ്ങനെ അല്ലെങ്കിലേ ഇവിടെ നിന്ന് തുടങ്ങണം.
അവിടെ എത്തിന് വട്ടായിട്ടോ, നീ അവനെ വിളിച്ചു കയറ്റിയതാണ്, നീ അവനെ വിളിച്ചു കയറ്റിയാണ്. മാറി നിക്കടാ പോസ്റ്റേ. എത്ര 4000 സംതിങ് ആയിരുന്നു, ഇപ്പോഴൊന്നും അല്ല കുറച്ച് കറക്റ്റ് സെന്ററിൽ കൂടെ പോയ സ്പീഡ് കൂടും. ത്രിവേണി കളിക്കാനുണ്ടായിരുന്നു കിട്ടിയത്, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നിട്ട് അവൻ കിട്ടിയത് പോയി. സൈഡ് ആക്കി ഇടുന്നുണ്ടെന്നോ, നീ പാർക്ക് ചെയ്തിട്ട് പോകുന്നോ ഡേ ഇപ്പോടെ? അതിനെന്തോ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മൊബൈലിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട്. സ്ക്രീനിലല്ലോ ബ്രോ, സൈഡ് വഴി പോവല്ലേ, സെന്റർ വഴി പോവും. നടുക്കേ കട കറക്റ്റ് സെന്റർ ചെയ്തു പോ. ആ ആ വരയുണ്ട്, വര 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 കറക്റ്റ്. അത് അവിടെ എത്തുമ്പോ വണ്ടി ഓൾറെഡി സെന്റർ ആവും. ഈ ബോർഡിൽ ഒന്നും ഇങ്ങോട്ട് തിരിക്കുമ്പോഴേക്കും എന്ത് സ്പീഡ് വേണമെന്നിപ്പ അറിയാ. ഷിമിലെ മോട്ടറേറ്റർസിലോട്ട് ഫുള്ളാണ് നൻപാ. That is why Among Us-ന്റെ VR പൊളിയായിരുന്നു. പിന്നെ അല്ല, അതിന്റെ വേറെ ലെവൽസ് ഉണ്ട്, നോക്കട്ടെ ഞാനത്. ബാക്കിത്തെ രണ്ട് ടയർ ബാക്കി പോയി, ബാക്കിത്തെ രണ്ട് ടയർ ബാക്കി പോയി. കുറച്ചും കൂടെ ഞാനത് ലൈക്ക് സ്പീഡ് കുറയ്ക്കുന്നതാണ്. ഈ വണ്ടി എന്തോരം പോകുന്ന എനിക്കൊരു ഒരു ഐഡിയ കിട്ടുന്നില്ല. ആ ആ ആ ഊഗു അതിനു വേണ്ടി മാത്രം തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഈ ടെക്കുന്റെ സൈഡ് പിടിച്ചല്ലേ, ഒരു വരവുണ്ടിട്ട് ഞാനിവിടുന്ന് ലാസ്റ്റ് നിന്ന് ആദ്യം റാമിന്റെ സെന്ററിൽ കാറ് കൊണ്ടുപോയി റിവേഴ്സ് എടുക്കുക, എന്നിട്ട് റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് എത്തുമ്പോ സമയം കുറച്ച് പിടിക്കൂടാ. അതായത് ഇതിന്റെ ഒരു പാറ്റേൺ പ്രകാരം നമ്മൾ വരുമ്പോൾ സെന്റർ ചെയ്ത് വരണം. ആ ആ അത് കിട്ടത്തില്ല, ബീസ്റ്റ് കിട്ടില്ല. ഞാൻ എന്റെ സമാധാനം ചാർട്ടറാ, കീബോർഡ് ഉള്ള കൺട്രോളർ ആണ്. അതുകൊണ്ട് ഞാൻ കൺട്രോളറിന്റെ സാധനം ജസ്റ്റ് അനക്കി കഴിഞ്ഞാൽ തന്നെ എന്റെ ഡയറക്ഷൻ കുറച്ച് മാറിപ്പോകും. അതുകൊണ്ട് കീബോർഡ് ഞാനിത് കീബോർഡ് നോക്കട്ടെ. ഏറ്റവും ബാക്കിൽ നിന്ന് പോയിട്ട് മാമിന്റെ ലാസ്റ്റ് എത്തുന്നു. അതിന്റെ ഇടയിൽ ഒരു ആ ബ്രിഡ്ജിന്റെ ഇടയിൽ ഒരു ട്രയാംഗിൾ പോലെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലേക്ക് എത്തുന്നില്ല. അതാണ് വിഷയം. ഇത് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ, ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. മോഡ്സ് ഉണ്ട്, മോഡ്സ് വെച്ചിട്ട് ചെയ്യണതുണ്ട് കേട്ടോ വേറെ. പക്ഷെ മോഡ്സ് അത് റേസ് അല്ലല്ലോ, ഇത് ഓൺലൈനിൽ മാത്രമേ. കസ്റ്റം ഗെയിമും കസ്റ്റം റേസും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേത് ഈ ഒരുമാതിരി നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യാം. ഓ സ്പീഡ് കുറഞ്ഞു, ഷിറ്റ്, എന്റെ സ്പീഡ് കുറഞ്ഞു. എസ് ഗെയിമർ ബൈ ദി വേ വെൽക്കം ടു സ്ട്രീം. പുതിയ ആളാണല്ലോ, സബ് അടിക്കുക, ലൈക്ക് അടിക്കുക, സന്തോഷിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡബ്ല്യൂ മാത്രം പിടിച്ചാൽ മതി. പക്ഷെ നമ്മൾ സ്പോൺ ആവുന്ന സെന്ററിലല്ല സ്പോൺ ആവുന്നേ, കുറച്ച് ചെരിഞ്ഞ സ്പോൺ ആവുന്നേ. അതുകൊണ്ട് തന്നെ രണ്ട് വീൽ എപ്പോഴും പുറത്തു പോകുന്നു. ഇത് കീബോർഡിൽ കളിക്കുമ്പോഴേ കൺട്രോളിൻ്റെ അത് അതുപോലെ തന്നെയാണാ, കണക്കാണാ കൺട്രോളറും. അയ്യോ സ്പീഡ് കുറഞ്ഞു, ഒന്നാമത്തെ കടന്നതായിരുന്നു. നാളെ ഗ്രൗണ്ടഡ് ചെയ്യാം, മദ്വൈറ്റ് നോക്കട്ടെ. ഓ ടെക്കുവിന്റെ പണി ആദ്യമേ സെറ്റ് ആക്ക, എന്നിട്ട് വേണം ഗ്രൗണ്ടഡ് കളിക്കാനായിട്ട്. നെറ്റ് അല്ല, അത് കുഴപ്പമില്ല, ടെസ്റ്റ് ചെയ്തതാ, കളിച്ച് നോക്കിയതാ. അങ്ങനെയാകുമ്പോ ഞാൻ ഗെയിം പാസ് എടുക്കണം. അപ്പോ നീ തുടങ്ങുമ്പോ പറയാം പറയാം പറയാം. ഹെഡ്ഫോൺ വെച്ചിട്ടില്ലെങ്കിൽ വെക്കാനായിട്ട് ഞാൻ അഡ്വൈസ് ചെയ്യും. വണ്ടിയുടെ ഫ്രണ്ട് ടിൽറ്റ് ചെയ്യടാ, എടാ വണ്ടിയുടെ ഫ്രണ്ട് ടിൽറ്റ് ചെയ്യാ അറ്റത്തുമ്പോഴേക്കും.
എടാടാ വണ്ടിയുടെ ഫ്രണ്ട് ടിൽറ്റ് ചെയ്യടാ ബീസ്റ്റ്. ഹെവൻസ് ഫ്യൂരി നോക്കട്ടെടാ എന്താ കളിയെന്നുള്ളത്. ഓ ഷിറ്റ്, എനിക്ക് അറിഞ്ഞൂടാ. എടാടാ വീണ്ടും ആ 10:30 മുക്കൂടാ, 10:30 മുക്കും. 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൂസര സൈറ്റ് മേ മേ ജയേഗാ ഓർ ബീസ്റ്റ് ഉറങ്ങൽക്ക്. ഇതിന് നടക്കും തോന്നുന്നില്ല, മനസ്സിലായി. പക്ഷെ ഇതിന്റെ സെന്ററും തുടങ്ങിയിട്ടും വേറെ ഹെഡ്ഫോൺ. യെസ് അതാ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ഹെഡ്ഫോൺ ഇട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഹെഡ്ഫോൺ ഇടാൻ ഞാൻ അഡ്വൈസ് ചെയ്യും. താങ്ക് യു വെരി മച്ച്. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഒരു ചെറിയൊരു ഇതുണ്ടോ, ചെറിയൊരു ചെരുവിലാണ് സ്പോൺ ആവുന്നത്. അവിടുന്ന് ചാടിയ നമ്മുടെ വണ്ടിക്ക് സ്പീഡ് കിട്ടില്ല. അയ്യോ, നമ്മുടെ വണ്ടിക്ക് കുറച്ച് ബാക്ക് തന്നെ വരണം. കുറച്ച് വേണ്ടത് ഈ ബാറിന്റെ ബാക്കിൽ നിന്നാ കൺട്രോളറിൽ എങ്ങനെ ഒരു ഗുണവും ഇല്ലടാ, സെയിം തന്നെയാടാ. അവസാനം എത്തുമ്പോഴത്തേക്കും നിനക്ക് കുറച്ചും കൂടെ ആ കുറച്ചും കൂടെ ആ മുജേ ദൂസര സൈറ്റ് മേ കാം ഹേ. ഓക്കേടാ, നീ വിട്ടോടാ. ഊഹു, അനങ്ങല്ലേ, അനങ്ങി കഴിഞ്ഞാൽ കൊന്നുകളയും നിന്നെ. അതാണ് ആദ്യമായിട്ട് അവൻ ചാറ്റ് ചെയ്യുന്നതെന്ന്, ഫസ്റ്റ് ചാറ്റ് അതാണ്. അയ്യോ, ഡി കട കറക്റ്റ് പോയതാ. ആ ഇവിടെ കണ്ടില്ലടാ, യൂട്യൂബ് ഒക്കെ അടിച്ചു പിന്നെ കണ്ടന്റ് മുമ്പിൽ ഇവിടെ സ്ക്രീനിൽ വരുന്നതാണ്. യൂട്യൂബ് ഒക്കെ വണ്ടിന്ന് ഇറങ്ങാൻ പറ്റില്ലടാ സാഡ്. ഈ ഗെയിം മോഡിൽ വണ്ടിന്ന് ഇറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. യൂട്യൂബ് പിന്നെ യൂട്യൂബ് ഒക്കെ അടിച്ചടാ, എനിക്ക് അടിക്കുന്നുണ്ട്. അത് എന്താ സംഭവം എന്ന് ഒരു പിടുത്തല്ലോ, എന്ത് സെർച്ച് ചെയ്താ നോക്കണ്ടേ. എല്ലാരും അതിനോട് യൂസ്ഡ് ആയി കാണും എന്നാണ് എന്റെ വിശ്വാസം. ഇത് തീരുമെന്ന് അറിയില്ല അപ്പോഴേക്കും. ഊഗോട് ഊഗ തിരിച്ചെത്തിയുള്ള ഊഗ നൈസ് പ്ലാൻ എടുക്കാൻ. ഊഗനെ തള്ളി നിലത്തിടാൻ പോവാണ് വീട്ടിൽ. ഈ വണ്ടിക്ക് സ്പീഡ് കൂടാൻ സ്ക്രീൻ ഊതി കൊടുത്താ മതി. എന്താണ് കണ്ടർ സാറേ, ബാക്ക് ടു ദ ക്ലാസിക്സ് ഞാൻ നോക്കാം. കപ്പലടിയേ എന്താലേ വഴി മാറിക്കടോ. ഞാൻ വിചാരിച്ചിരിക്കുന്നു എന്തായാലും വരാത്തെന്ന്. ഓവർ സ്പീഡും പറ്റില്ല, ലോ സ്പീഡിലും വരില്ല, കറക്റ്റ് സ്പീഡിൽ പോണം. അതാണ് അതാണ് പ്രശ്നം. ആ എന്റെ കാൽ. By the way, at എന്തെങ്കിലും ഒരു സമയം, എന്തെങ്കിലും ഒരു ടൈമിൽ, എന്തെങ്കിലും ടൈമിൽ യൂട്യൂബിൽ ഞാൻ പറയാണ്ട് വീഡിയോ കട്ടായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ബഗ്ഗാണ്, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരും. അത് എന്നോട് യൂട്യൂബിനോടുള്ള, അതാ നമ്മളോട് യൂട്യൂബിന് ഭയങ്കര സ്നേഹമുണ്ട്. അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ ഇരിക്കണ്ട എന്നാണ് യൂഷ്വലി പറയാറ്. അതുകൊണ്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരും, പേടിക്കണ്ട. ആരാണ് പാലത്തിൽ ഉറങ്ങിക്കിടക്കുന്നേ? നല്ല കാര്യം, ഭാഗ്യം. നമേ ജാനു നീ ജാനു അല്ലാന്ന് കേട്ടില്ലേ, നീ ജാനു അല്ലാന്ന്. ഞാൻ അലർച്ച വരാൻ വെയിറ്റ് ചെയ്യുന്നു. ആരും ജാനു അല്ല. എത്തിയോടാ? ഇല്ല, ഭാഗ്യം. രക്ഷപ്പെട്ടു. റാമ്പ് എത്തുമ്പോൾ എക്സിറ്റ് അടി, എന്നിട്ട് ഓടി ചെക്ക് പോയിന്റ് കയറി. പറ്റ വണ്ടി ഇറങ്ങാൻ പറ്റില്ലടാ.
ഇത് പോയിന്റ് ടു പോയിന്റ് ആണ് ജി ടി എ 5 മോഡ് അല്ല, അതുകൊണ്ട് വണ്ടി ഇറങ്ങാൻ പറ്റത്തില്ല. പത്തര വരെ മുക്കും. നിങ്ങൾ നിങ്ങളല്ലേ വേറെ ട്രാക്ക് ഇടാൻ പറഞ്ഞേ? സൈച്ചോ ഇത് പറഞ്ഞവിടെ സി ജി എൻ കൃഷ്ണ അവനവിടെ അവനവിടെ അതാണ് ബീസ്റ്റ് ഹായ് എന്ന് അഭിനവ് ബീസ്റ്റ് പാട്ട് തുടങ്ങിയാൽ നിർത്തൂല എന്ന്. ഓ അതിന്റെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണ് തുടക്കം എങ്ങനെയാന്ന് അല്ല അതിന്റെ അതല്ല അതിന്റെ മറ്റേ ഇടയിലുള്ള ഭാഗം. ഓ നാമേജാൻ അത് തന്നെയല്ല ഇടയിലുള്ള. ഓ അതല്ലാണ്ട് വേറെ ഒന്നും ഇല്ലല്ലേ. എനിക്ക് സ്പീഡ് കിട്ടി, പക്ഷെ സെന്റർ ആയില്ല. ഓ എന്റെ വണ്ടി ട്വിസ്റ്റ് ചെയ്യുന്നു, കൊള്ളാം. ബട്ട് സാഡ് ആക്കിട്ട് അത് എത്തി, പക്ഷെ എത്തിയില്ല. യൂട്യൂബിൽ കോപ്പിറൈറ്റ് കടിച്ച എന്താണ്? നമുക്ക് പുത്തിരി അല്ലാത്ത സാധനമാണ് കോപ്പിറൈറ്റ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ അത് നേരെ അങ്ങ് മ്യൂട്ട് ചെയ്ത് വെക്കും. അവിടെ മ്യൂട്ട് ചെയ്തിട്ട് ആവശ്യമില്ല, മ്യൂട്ട് ചെയ്യാനിപ്പോ കൊറേ സമയം എടുക്കണം. അതാ ടൈം എടുക്കുന്നത്, അതാ ബെയ്റ്റ. അത് ഈ ലൈവ് കഴിഞ്ഞ 2 മണിക്കൂറിനകം അവരത് മ്യൂട്ട് ചെയ്ത് തന്നാ കുഴപ്പമില്ല. ഇത് 2 ദിവസം എടുത്തിട്ട് തീരുന്നില്ല. എന്റെ ഞാൻ ഇന്നലെ ഒരെണ്ണത്തിന് മ്യൂട്ട് ഇട്ടു, അരപ്പെടുക്കണിട്ടാണ് നല്ല അറ്റത്ത്. എന്തൊരു ഒത്തൊരുമ അത് പിന്നെ ഒരുത്തരെ തട്ടി. അല്ല നൈസായിട്ട് നിന്നെ അങ്ങ് തട്ടി എറിഞ്ഞ് ഞാൻ കണ്ടു കേട്ടോ. അത് ആരും എന്തിനു തട്ടി? ഒരു കറുത്ത വണ്ടി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സഫ്താറിന് അതിന് സംശയമില്ല, ബോക്സിനെയാണ് സംശയം. നെറ്റ് വേണോ? വേണം. ആ നെറ്റ് വേണം. യൂട്യൂബ് നല്ല ചെയ്യണം. പാട്ട് പാടി ഉറക്കാം ഞാൻ താമര പൂം പൈതലേ കൊറേ നേരം കളിച്ചാലാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റേജ് നമ്മള് മാസ്റ്റർ ചെയ്യും. എന്നിട്ട് നമ്മൾ അടുത്തേക്ക് എത്തും, പിന്നെ അതിന്റെ ഇപ്പൊ ആദ്യത്തേക്ക് അപ്പുറത്തേക്ക് ഇറങ്ങും. സെക്കൻഡ് ട്രാക്ക് ഓ കിട്ടില്ല. ആ കറക്റ്റ് സ്പീഡ് കിട്ടണോ? എടാ നിക്ക്, നല്ലൊരു പാട്ട്. എടാ ഹിന്ദി പാട്ട് കെട്ടിപ്പിടിക്കാൻ കട്ടിപ്പൂടി കട്ടിപ്പൂടിട. നല്ലൊരു പാട്ടുണ്ട്. റേസ് ട്രാക്കിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോയിട്ട് ഒരു ചെറിയ ജെറ്റ് എടുത്ത് ചെക്ക് പോയിന്റ് അവിടെ ലാൻഡ് ചെയ്ത്, അങ്ങനെ പറ്റില്ല, വണ്ടിയിൽ ഇറങ്ങാൻ പറ്റില്ല. പറ്റിയില്ലെങ്കിൽ ഞാൻ ഇയാളെ കൊണ്ട് പാത്തുന്നത് ഇവിടെ ചാടിയിട്ട് സ്പീഡിൽ കട്ടിപ്പൂടിട. കണ്ണാള കണ്ടപ്പാടി കട്ടിപ്പൂടിടാ. കട്ടിപ്പൂടി കട്ടിപ്പൂടി പുടിച്ചില്ല പുടിച്ചില്ല. ഒറ്റക്ക് പോയങ്ങനെ എന്റെ പാപ്പു 10 പരമ്പര ദൈവങ്ങളെ കാത്തോളിന്. ഓ എനിക്ക് സ്ഥലം കിട്ടി. ഞാൻ എന്റെ വണ്ടി പോകേണ്ട സ്ഥലം ഞാൻ മാർക്ക് ചെയ്തിട്ടു. ഇനി ആ സെന്റർ ചെയ്ത് കിട്ടിയാൽ മതി. ഓക്കെ, എന്റെ വണ്ടി ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്താൽ കറക്റ്റ് ആണ്. ഇവിടെ നിന്ന് കയറിയ കറക്റ്റ്. ഞാൻ ടയർ കൊണ്ട് മാർക്ക് ചെയ്യാൻ, സ്ട്രാറ്റജിക്കൽ പ്ലേ ആണ്. ഫ്രണ്ട് ബോണറ്റ് നൈസ് ആയിട്ടൊന്ന് വരഞ്ഞു. ഇതേ ഇത് കറക്റ്റാ. എനിക്ക് ഇനി വണ്ടി സെന്റർ ആക്കിയാൽ മതി. ഓ ഫക്ക് പോയി. പക്ഷേ എന്റെ വണ്ടി കറക്റ്റ് അല്ല. കണ്ടോ എന്റെ കണ്ടോ എന്റെ കണ്ടോ കറക്റ്റ് ആക്കി. എടാ ഞാൻ എന്റെ വണ്ടിയുടെ കറക്റ്റ് എടാ കറക്റ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തുന്ന പവർ കിട്ടും എന്നുള്ള ഞാൻ മാർക്ക് ചെയ്ത് വെച്ച്. സെൻട്രാവ് 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 സെൻട്രാവ്. ഓക്കെ അണ്ണാ, ബാറ്റ് മൊബൈൽ എടുത്ത് മിഷൻ പൊളിച്ചട പിന്നെ അല്ല സാധനം ഉണ്ടായിരുന്നെങ്കിൽ എടുത്ത് പൊളിച്ചടക്കാനേ പറ്റില്ലോ.
ബാക്കിലോട്ട് പോണ്ടിരും. വാച്ച് ഡോഗ്സ് ഈ മാസം 19-ാം തീയതി, അല്ല സോറി 29-ാം തീയതി, ലാസ്റ്റ്. ഓ അവിടെ ശശി രണ്ട് സ്കോട്ട്ലാൻഡിലുള്ള സ്ഥലമാണ്. ഓക്കെ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ വെക്കെ. ആ പേരാണ് ഈ വരട്ടെ. ഫ്രണ്ട് താഴ്ത്താണ് അവിടെ ഇടിക്കൂടാ, എനിക്ക് ഇടിക്കും. ഫ്രണ്ട് താഴ്ത്തിട്ടാണ് ഞാൻ ഇതുവരെ കടന്നത്. ഇത് റോക്ക് സ്റ്റാറിനെ കൊണ്ട് ചെയ്യണം. ഇത് റോക്ക് സ്റ്റാർ ഉണ്ടാക്കിയതല്ലേ, അത് കസ്റ്റമായിട്ട് ടിപ്പുക്ക്. ആ പുള്ളിക്കാരൻ, അയാൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, ഏതോ റഷ്യക്കാരനാണ്. പുള്ളിക്കാരന്റെ പരിപാടി ഇതാണ് ജി ടി എന്റെ അകത്ത്, ഇങ്ങനത്തെ ഐറ്റം ഉണ്ടാക്ക. ഞാനിപ്പോ അവിടെ താഴ്ത്തോട്ട് ആക്കിയതുകൊണ്ടാണ് നിവേദിക്ക ട്രാക്കിൽ കയറാനെങ്കിലും പറ്റിയത്. അതാണ് സ്ട്രീം ലാഗ് ഉണ്ടോ പറയണേ. വണ്ടി പൊളിച്ചെടുക്കും, വണ്ടി കത്തിപ്പോ, വണ്ടി കത്തിപ്പോണല്ല വിഷയം. ജയിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. വേറെ ട്രാക്ക് വല്ല എടുക്കായിരുന്നു. ഇത് എവനാ പറഞ്ഞത്? സി ജെ കൃഷ്ണ, അവനാണ്. അവനെ പിടിച്ചാ മതി, ഞാൻ പറഞ്ഞില്ല? അവനാണ് എല്ലാത്തിനും കാരണം. അന്റെ അവൻ പോയി തോന്നിട്ട്, അവൻ നൈസ് പ്ലേ കാണിച്ചു. തമാശ, ഭയങ്കര തമാശ. ഞാൻ പറഞ്ഞല്ല ട്രാക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവനെ ഇതിന് എല്ലാത്തിനും കാരണം. യൂട്യൂബ് ചാനലിലത്ത് ഇത് എല്ലാ ട്രാക്കും പുള്ളിക്കാരൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് ലൈവ് എടുത്തുള്ളൂ പുള്ളിക്കാരൻ. ടെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്, പുള്ളിക്കാരൻ ചെയ്തേക്കുന്നതാണ്. കളിക്കാൻ പറ്റും നോക്കി, ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്ത്. ഇപ്പൊ ഓണ പരിപാടിക്ക് ചെറിയ സെർവറിൽ ഉണ്ടായിരുന്നില്ലേ ഒരു സംഭവം, അതിൽ ഇവര് കളിച്ച് ടെസ്റ്റ് ചെയ്ത്. പാർക്കോർ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതുപോലെയാണ്. ഫുൾ ഗ്യാസ് എടുത്ത് ടോപ്പ് ഹോളികളെ പോകാൻ പറ്റും. നോക്കാം. ആ നോക്കട്ടെ. അന്ന് ഞങ്ങൾ പുള്ളിക്കാരന്റെ ചാനൽ പോയി നോക്കിയാന്ന്. കൊറേ നാളായിട്ട് ഇന്നാക്ടീവ് ആണ്, പക്ഷെ ആ ചാനൽ ഉണ്ട് അവിടെ. ആള് കൊള്ളാലും റോയൽ ഹണ്ടർ. ഹലോ, വെൽക്കം ടു സ്ട്രീം. ഹലോ, ഹെഡ്ഫോൺ വെക്കുക, സന്തോഷിക്കുക. വെൽക്കം ടു സ്ട്രീം. 5 ഇഞ്ച് റസ്റ്റ് ട്രാക്ക് മാറ്റി പ്ലീസ്. ഒരു 100 ബീസ്റ്റ്. ഞാൻ വഴി ബ്ലോക്ക് ചെയ്തോ സാറിന്റെ ബീസ്റ്റ്. തെണ്ടിയടേ, ഞാൻ വേണമെന്ന് വെച്ചിട്ട് അവിടെ ചാരി നിന്നതാണല്ലോ. പോടാ അവിടെ നിന്ന്. ചെലപ്പോ വരും. റഷ്യ ചാനലാണ്, റഷ്യൻ ചാനലാണ്. ഹെഡ്ഫോൺ വെച്ചാ മാനം പോവില്ല. അതാണ് മൂക്കും കുത്തി വീണല്ലോ. മൂക്കു കുത്തി വീണോട്ടോ, അതൊന്നും വിഷയമല്ല. കണ്ണാടിക്കൂടും കിട്ടിയില്ലല്ലേ. ഇല്ല, അതാണ് ഞങ്ങളന്ന് എങ്ങനെയോ കണ്ടുപിടിച്ചാൽ താനെ റെസ്പോൺ ആവോ. ഇല്ല, ഇൻഫോ ഞാനാണ് നെക്കി പിടിക്കണം. എഫോ അല്ലെങ്കിൽ ഏതെന്നു വൈയോ റെസ്പോൺ ചെയ്യണം. കണ്ണെഴുതി പൊട്ടും കുത്തി കാണ ബ്ലോക്ക് ചെയ്തില്ലായിരുന്നില്ല ഇപ്പോ ജയിച്ചേനിന്ന് ആടാ കാലേട്ട്. അതെ, എന്ത് കുശു എടി ഇവൻ. ഇവനാ ഇല്ലാത്തതിന് കാരണം ഏറ്റവും ബാക്കിൽ നിന്ന് സ്പീഡിൽ വന്ന് ടോപ്പ് കൂടെ ചാടാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ റോക്ക് സ്റ്റാർ ഇന്ത്യയിൽ വന്നാ, റോക്ക് സ്റ്റാർ ഇന്ത്യയിൽ ഉണ്ടല്ലോ ഓൾറെഡി. നീ പോണ്ട, നീ എവിടെ പിടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഒന്ന് കടത്തിവിടാൻ പറ്റുമോ? തള്ളി അല്ലേ, തള്ളാൻ നീ ആണ് എടുക്ക. എന്റെ ബ്രിഡ്ജിൽ ഉടക്കി പോയടേ വണ്ടി. ഞാൻ ബോക്സ് ഇട്ട് നേറ്റുമുട്ടിയിരിക്കുകയാണ്. ബോക്സ് റിവേഴ്സ് എടുക്കുന്നുണ്ട്. ബോക്സ് റിവേഴ്സ് എടുക്കുന്നോ? ആഹാ. ഹു ഈസ് പൊളിക്കാരൻ? പൊളിക്കാരൻ മനസ്സിലായില്ലടാ. ജസ്റ്റിനെ നിനക്ക് എന്ത് പറ്റി? നിന്റെ ചാറ്റ് എനിക്ക് ഒന്നും അങ്ങോട്ട് വ്യക്തമാവണില്ല. നീ എന്ത് ഉദ്ദേശിക്കുന്നു? ഓ നോ 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 നോ
ഇല്ല അത്ര സ്പീഡ് ഇല്ല. മാസ്റ്റർ ആ കാർ അവിടെ നിന്ന് മാറ്റുവോ? എടാ അവനെ തള്ളിയിട്ടാ മതി, തള്ളിയിട്ടാ മതി, അവനെ അടിച്ചിട്ടാ അവനെ വെളിയിലേക്ക്. ഓ ജേക്കി അതില് ലോക്കി നിക്കല്ലേ. താൻ എന്നെ കൊണ്ട് ഇത് രണ്ടാമത്തെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാനാക്കി. ഹിസ്റ്ററി ഉള്ള സാധനമൊക്കെ എപ്പോഴും റിഫ്രഷ് ചെയ്യുന്നതാണ് അത് നല്ലത്. पहली नजर में पहला प्यार हो गया. लोन की रीतो पाट पाड़ी वे पाव ഏറെ പ്രതീക്ഷകളോട് ജെറി വന്നതാ. ബലിയാട് പാവൻ ജെറിയായി. സഫ്താർ അതിന് മുന്നിൽ കൂടെ വന്നതായിരുന്നു, പക്ഷെ സഫ്താറിന് പ്ലാറ്റ്ഫോം ടച്ച് ചെയ്യാൻ പറ്റിയില്ല. മുകളിൽ നിന്ന് ഒരു അവസാനം ഇല്ലേ? ഇല്ലടാ, എത്തലേ നടക്കലേ. സെന്റർ കിട്ടണില്ല, അപ്പൊ അതാണ് വിഷയം. സെന്റർ കിട്ടാത്തതാണ് വിഷയം. ജേക്കാണെങ്കിൽ ആ പൊസിഷൻ കിട്ടോ. ഞങ്ങൾ പത്ര വരെ കളിക്കും, കഴിഞ്ഞ് നിർത്തും. എക്സ്ട്രീം സ്ക്വാഡ് ആയിടാ, വെൽക്കം ടു സ്ട്രീം. വെൽക്കം. ഞാൻ ലേറ്റ് ആയോ? ആ ലേറ്റ് ആയിട്ടുണ്ട്. സാരില്ല. ഇസ് ദ ടിയേഴ്സ് കൈൻഡ് ഓഫ് അഭിരാം. ആയിടാ, വെൽക്കം ടു സ്ട്രീം. എടാ ഞാൻ രണ്ട് പ്ലാറ്റ്ഫോം കയറിയേ, മൂന്നാമത്തെ ചാടാൻ പറ്റിയില്ല. രണ്ടര കയറിയ പോളി. അപ്പൊ നിന്റെ മാക്സ് കറക്റ്റ് ആയി. ഫോൺ എടുക്കുന്നിട്ട് വന്ന് പുറകിട്ട് ഇടിച്ചിട്ട് കൂടാ. ആറോ ഒരേ സമയത്ത് ലോഗിൻ നടക്കില്ല. ഗുഡ്സ് അവിടെ പോകുമ്പോ അണ്ണനെ തെരു വിളിച്ചു പോകുന്നു. ഒരു സുഖല്ലേ. राजा को रानी से प्यार हो गया. അവൻ ഫുള്ള് രണ്ട് സ്ട്രീമും അവൻ കാണണം. അല്ലാണ്ട് അവനെ വിടൂല. മൾട്ടിടാസ്കിംഗ് ആയിട്ട് ഇന്ന് അവന്റെ നെറ്റ് മൊത്തം തീർത്തിട്ട് അവനെ വിടുള്ളൂ. സീജ തന്നെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഒരു ഇത് പറയണ. ആന്റിലോപ്പ് ആയിടാ, ഞാൻ നിന്നെ നേരത്തെ കണ്ടോ. പരീക്ഷ എങ്ങനെ ഉണ്ടെന്നും ആന്റിലോപ്പ് പരീക്ഷ എങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായി. ശാപം. അത് കറക്റ്റ് ഫുൾ സ്പീഡിൽ വന്നാടാ. അത് നീ തൊലച്ചത് കൂളാ. ക്ലച്ച് ഗെയിമിംഗ്, ഹായ്, വെൽക്കം ടു ദി സ്ട്രീം. ഹലോ, ഇപ്പഴാണ് കാണുന്നത്. കുറെ പേരിന്റെ അതേ കളറുള്ള പ്രൊഫൈൽ ഫോട്ടോ ആണ്, അതുകൊണ്ട് തോന്നുന്നുണ്ട്. എന്റെ കൺട്രോളർ ഇത്രയും കാലമായിട്ട് പൊട്ടിയിട്ടില്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഇത്രയും നാളായി എന്റെ കൺട്രോളർ ഇപ്പോഴും പൊട്ടിയിട്ടില്ലടാ. ഇവിടെ ഒരു വെട്ട് വന്നിട്ടുണ്ടെന്നല്ല, വേറെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല ഈ കൺട്രോളറിന്. നിങ്ങൾ മേടിച്ചോ? വെരി ഗുഡ് കൺട്രോളർ. ശരിയാണ് ആടേ, അല്ലാണ്ട് ഇങ്ങനെ വൃത്തിയോട് കാണിക്കുന്ന എന്താണ്. അവൻ പറഞ്ഞിട്ടാണ് ഈ ട്രാക്ക് എടുത്തത്. റെഡ് ഗിയർ, റെഡ് ഗിയറിന്റെ 899 ഇപ്പൊ 1000 തോന്നുന്നു. ഇതിന്റെ കൺട്രോളർ 1000 കൺട്രോളർ
അത് മേടിച്ചാൽ മതി. എന്തോരും അടിച്ചാലോ എന്തോരും അടിച്ചാലോ ഈ സാധനം പൊട്ടത്തില്ല. താങ്ക് യു നൻമൻസ്, താങ്ക് യു പൊളി പൊളി, താങ്ക് യു സോ മച്ച്. ഗുഡ്. പിന്നെ ജസ്റ്റിസ് ഫോർ റൂൾ മാമ. ചോദിക്കടാ, അവിടെ പോയി ചോദിക്കടാ. ജസ്റ്റിസ് തന്നെ പറയടാ അവന്റെ അടുത്ത്. അതാ ഗെറി വരണ്ടാ നമുക്ക് വെയിറ്റ് ചെയ്യാം. അവനൊന്ന് തട്ടിയിടാവോ അല്ലെങ്കിൽ പണ്ടാടങ്ങനെ അവനൊന്ന് തട്ടിയിടാവോ. എടി സാർ, രാത്രി രാത്രി ആ രാത്രി ഞാൻ അരമണിക്കൂറും കണ്ടു ഞം ഞം അടിച്ചിട്ട് ഞാൻ ഡെസ്റ്റിനി കളിക്കാൻ പോവാണ്. ഇതിക്കടെ പോകാൻ പറ്റില്ല, അതി കടെ പോകാൻ പറ്റത്തില്ല. അതിൽ എന്തോ ബാരിയർ ബ്ലോക്ക് പോലത്തെ എന്തോ ഐറ്റം ഉണ്ട്, ഓട്ടോക്കടെ പോകാൻ പറ്റില്ല. ഞാൻ കുറെ ശ്രമിച്ചു. എടോ താനാ വഴിയിൽ നിന്ന് മാറാവോ? നീവായോ? അവൻ ഇടിച്ചിടാൻ വേണ്ടിട്ട് ശവടെ. ഞാൻ നീ അവിടെ ഇറങ്ങുന്നാലും ഞാൻ ഇവിടെ സോണിലിരിക്കാൻ പോവാം. ഇമ്പോസിബിൾ എന്നെ ഇൻവൈറ്റ്. ഇതിപ്പോ ഇനിയിപ്പോ ട്രാക്ക് മാറ്റണ്ട ചെറിയ? ഇനിയോ? ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ത് വെച്ചാ? അല്ല മാറ്റണ്ടോന്ന് ചോദിച്ചാ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന ചോദിച്ചേന്റെ ഇടയ്ക്ക് വെച്ച് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. It's a nightlife. There is Destiny. I'll play it till the raid finishes. അതല്ലാണ്ട് ഞാൻ ലൈവ് നിർത്തിയിട്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്യും. വണ്ടി എടുത്തോ, ആരും എത്തുന്നില്ല ചെറിയ. വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. ആ ട്രാക്ക് ആ തിരിഞ്ഞ് പോണതൊക്കെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അടുത്ത ട്രാക്ക് ഇടാം. വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ട്രാക്ക് മാറ്റും? കളിക്കാൻ താല്പര്യമുണ്ടോ? ജസ്റ്റിസ് ഫോർ റൂൺ മാമ്മേന്റെ വീസിനി എന്റെ ചെറിയ ചതിച്ചു നിന്നെ ഞാൻ. ജസ്റ്റിസ് പറഞ്ഞ ഇവിടെ ആൾക്കാര് ഞാൻ എത്തിയടാ, ഇപ്പുറത്ത് എത്തിയടാ. മാപ്പില് ഞാൻ എവിടെയാ നോക്കുന്നേ? ഞാൻ ചാടി എത്തി. നോക്ക് മാപ്പ് എടുക്ക്. മാപ്പ് എടുക്ക് നീ. മാപ്പ് എടുത്ത് നോക്ക് ജേക്കേ. നീ അവിടെ അവിടെ വൃത്തിയിട്ട് അവിടെ വണ്ടി ഇട്ടിട്ട് പോയടാ. കണ്ട്രി ഫെലോ അതെങ്ങനെ പറ്റി? ചെറിയ മുന്നിൽ കളിച്ചിട്ടുണ്ടോ? ആ ഞാൻ മുന്നേ കളിച്ച റേജ് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കളിച്ച റേജ് കിട്ട് തന്നെ. ഓ ഷിറ്റ്. ഹായ് ജെകെ. ഓക്കേ, ഹലോ. അല്ല ആരെങ്കിലും കേറി വരുന്നുണ്ടോ വിഷയം? നിന്റെ അവിടെ ആരെങ്കിലും കേറി വരുന്നുണ്ടോ? ഒരു സ്വീറ്റ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ വെന്റ് പോയി റോഡിന്ന് അത് ചെറിയ ഒറ്റ തള്ളാലേ ആ റോട്ടി കൂടെ പോയിട്ട് മാപ്പ് നോക്കാന് ജെകെ. പിള്ളേരാണ് സത്യം പറഞ്ഞത്. പിള്ളേരെ നിങ്ങൾ എന്നെ ചതിച്ചില്ലേ പിള്ളേരെ? കൊള്ളാടാ കൊള്ളാടാ സഭ, കൊള്ളാടാ സഭ. നീ എന്നെ പറ്റിച്ച്. നീ അവിടെ പോയി പറഞ്ഞു കൊടുത്തല്ലേ എല്ലാം. നീ ചോർത്തുന്നുണ്ടല്ലേ. ഇവിടുത്തെ നമ്മുടെ ട്രേഡ് സീക്രട്സ് ഒന്നും അവിടെ പറയാൻ പാടില്ല. ബീസ് നമ്മുടെ അണ്ണൻ തന്നെ, പക്ഷെ ട്രേഡ് സീക്രട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. അല്ല ഞാൻ ചെക്ക് പോയിന്റ് നീല കാണിക്കുന്നുണ്ട് മാപ്പില്. ശിവ വെൽക്കം വെൽക്കം വെൽക്കം. എനിക്ക് തന്നിട്ടില്ലെങ്കിൽ വെൽക്കം. ഓ നേരം പോയത് അറിഞ്ഞിട്ടില്ല. വേറെ ട്രാക്ക് നീ അങ്ങനെ കേറണ്ട. ബൈ. ആരോ തട്ടിട്ടുണ്ട്. ആരുടെയോ ക്ലിങ് 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 ജേക്കട ഫോൺ ക്ലിങ് 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 ക്ലിങ്. ഓ അതിനകത്ത് പോകാൻ പറ്റില്ലടാ. എടാ 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 മക്കളെ, എടേ ആരെങ്കിലും വരുന്നുണ്ട് അവിടെ നിന്ന്. ട്രാക്ക് മാറ്റണം, അരമണിക്കൂറുണ്ട്. ഉണ്ടോ ആരെങ്കിലും ഒന്ന് ചതിച്ചിട്ട് പോ. വെയിറ്റ്. മിക്കവാറും ഞാനായിരിക്കും അത്. ഓ ഇതങ്ങോട്ട് എത്താൻ ചാൻസില്ല. എന്റെ പൊന്നളിയ ആര് ബോക്സി
ക്യാമറ ആംഗിൾ കിടിലായിരുന്നു, വെറും കിടുക്കൻ ആംഗിൾ ആയിരുന്നത്. നേരം പോയത് നമ്മൾ നല്ലോണം അറിഞ്ഞിട്ടുണ്ട്. ഓക്കേ, ദൂസര ട്രാക്ക്. ഓക്കേ ഓക്കേ ഓക്കേ, ദൂസര ട്രാക്ക്. പത്തരയാകുമ്പോഴത്തേക്കും ഡോക്ടർ സോളോ ക്യൂവും നമ്മുടെ ഇന്നലെ വന്ന അശ്വിനും പിന്നെ ഇതായിരുന്നു മറ്റേ എം ജിയുടെ മറ്റേ രണ്ടമ്മമാരും എല്ലാവരും കൂടെ മറ്റേ ആറുമാൻ റെയ്ഡ് നമുക്ക് ഇന്ന് രാത്രി സെറ്റാക്കാം. ഇന്നലെ ചേട്ട് എന്റെ കറണ്ട് പോയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ ചെയ്യാൻ പറ്റാഞ്ഞ്. ഇന്ന് എന്റെ ബാക്കി ഇന്ന് ചെയ്യാം, സെറ്റാക്കാം. വി ഡു ഇറ്റ് ഫ്രം ദ ബിഗിനിങ്. അപ്പൊ ബേസിക്കലി ഇപ്പൊ നിങ്ങക്ക് എന്നില്ല, ഇപ്പൊ ബീസിന്റെ അവിടെ പുതിയതായിട്ട് കസ്റ്റമേഴ്സ് കാണുന്ന ആൾക്കാർ അവിടെ ഇപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടിപ്പുക്ട് എന്ന് പറഞ്ഞ മനുഷ്യൻ വെറും കിടിലുവാണ്. ആദ്യം എടുത്ത് ഇയാൾ തന്നെയാണ്, ചെക്ക് പോയിന്റ് ഇല്ലാത്ത റേസ്. രണ്ടാമത് ആദ്യത്തെ ഒബ്സ്റ്റക്കിൾ പോലും കയറാൻ പറ്റില്ലാത്ത ഈ റേസ് എല്ലാം ഈ ടിപ്പുക്ട് ആണ്. നമ്മൾ ടിപ്പുക്ടിനെ വേറൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബീസ് ടു നിങ്ങൾക്ക് അത് നീ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലേ. നീ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ മറ്റേ സ്കിൽ ടെസ്റ്റ്, ചെബുറുക്ക് സ്കിൽ ടെസ്റ്റ്. എടാ അന്നത്തെ മാക്രോ വീഡിയോ ഇട്ടില്ലേ? അത് പക്ഷെ എല്ലാരും കൊറേ തവണ കണ്ടേക്കുന്നതാണ്, അതുകൊണ്ട് അത് ഇടുന്നില്ല. അയ്യേ, പെണ്ണാണോ? അല്ല, ചൈച്ചി തന്നെ ഇന്ന് കണ്ട. എനിക്ക് കാണാണ്ട് പറ്റില്ലല്ലോ, ഞാൻ വേണ്ട കുളിപ്പിച്ചിങ്ങോട്ട് ഇറക്കാൻ. എല്ലാരും സെയിം വണ്ടിയാണോ എടുക്കുന്നത്? കസ്റ്റം വണ്ടി ഓണാക്കണോ? എല്ലാവർക്കും സെയിം കൊടുക്ക്. കസ്റ്റം അങ്ങനെ രക്ഷപ്പെടണ്ട. Take hardest. It's all bloody hard. അർജുൻ ജയിച്ചതിലുണ്ട്. എല്ലാം ഹാർഡ് ആണ്. ഇതിന് വേണ്ടി മാത്രം ഒരു സീരീസ് ഡെഡിക്കേറ്റ് ചെയ്യാം. ഈ കസ്റ്റമറൈസ് ഈ പണ്ടാരത്തിന്റെ മാപ്പുകൾ തീർക്കുന്നതിന്റെ മണിക്കൂറുകൾ കണക്കിന് ഇരിക്കാനുള്ള കണ്ടന്റ് ഉണ്ട് ഇത്. കസ്റ്റം വെഹിക്കിൾ ഓഫ് ആക്കട്ടെ. കസ്റ്റം വെഹിക്കിൾ ഓഫ്. ക്യാമറ ഡിസ്ട്രോയർ ലാസ്റ്റ് പ്ലേസ് ക്ലാസ് സൂപ്പർ പോയിന്റ് പോയിന്റ് കോൺടാക്ട് ഇടാം. പോയിന്റ് പോയിന്റ് ജി ടി കിട്ടാലോ. ആ പോയിന്റ് പോയിന്റ് ജി ടി ഇടാം. അതാകുമ്പോഴത്തേക്കും വണ്ടി ഇറങ്ങാൻ വേണമെങ്കിൽ. ടിപ്പുക്ട് തന്നെ പേടിക്കണ്ട, അയാളെ നമ്മൾ വിടില്ല. ഇൻവൈറ്റ് വന്നില്ലല്ലോ. ഇൻവൈറ്റ് ഇപ്പൊ ഞാൻ ഈ കേറി വാടാ സ്വിൻഡോ. നീ കേറി വാടാ, നീ കേറി വാ. എന്നാ ഈ മാപ്പിൽ ഞാൻ ഫസ്റ്റ് അടിക്കാം. അതായത് സഫ്താർ ഈ മാപ്പിൽ ഫസ്റ്റ് അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. സോ സഫ്താർ കഴിഞ്ഞ മാപ്പിലും ഫസ്റ്റ് അടിക്കുന്നു പറഞ്ഞിട്ടായിരുന്നു. ആ തീർച്ചയായിട്ടും. ആദ്യം നീ ആ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ തീർക്കാൻ നോക്ക്, എന്നിട്ടല്ലേ ഫസ്റ്റ് അടിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇല്ലാത്ത ആരാണ് ഉള്ളത്? ഇനി ആ ആളെ കൂടെ കളിക്കാൻ സമയം കിട്ടില്ല, അതാണ് വിഷയം. ഓക്കെ, അയച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല, കിട്ടിയിട്ടില്ല. അയച്ചോ, ഇൻവൈറ്റഡ് കാണിക്കുന്നുണ്ട്. ക്യാൻസൽ ഇൻവൈറ്റ്. ഒന്നുകൂടെ ഇൻവൈറ്റ് ചെയ്യാം. സെഷനിലേക്കാണോ അത്? മൊബൈലിൽ വന്നിട്ടില്ല. അല്ല, ഇതിലേക്കാണ്. ഇതിലേക്ക് ഇൻവൈറ്റ് ആയിട്ടുണ്ട്. ഇൻവൈറ്റ് ആയിട്ടുണ്ട്. നേരത്തെ അയച്ചേക്കുന്ന പോലെ തന്നെ അയച്ചിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇൻവൈറ്റ് അയക്കാൻ പറ്റുവാണെങ്കിൽ അയക്യൂ പ്ലീസ്. ഊഗു അയക്കടാ. ഊഗു എനിക്ക് അയക്കടാ. സ്റ്റോറിയോ? ഇത് സ്റ്റോറി അല്ലടാ കളിക്കണേ, ഇത് നമ്മള് കസ്റ്റമറൈസ് അല്ല. നീ നേരത്തെ കണ്ടാണല്ലോ, നീ എന്തിനെ കുറിച്ച് ചോദിക്കണേ? ഇതിന് സ്റ്റോറി ഉണ്ടോ? സ്റ്റോറി ഉണ്ട്. യെസ്, നമ്മൾ വണ്ടി പോയി ഇടിക്കുക, ചാവ റീസ്പോണ്ട് ചെയ്യുക. വണ്ടി പോയി ഇടിക്കുക, ചാവ റീസ്പോണ്ട് ചെയ്യുക. കഷ്ട കഷ്ടം പോയി തന്നെയാണ് ഡ്രൈവിംഗ് തലൈവർ. അതാ ഈ ചാടിച്ചൊക്കെ പോണതാണ് വിഷയം. നിക്ക് നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ഹോം അടിച്ചിട്ട് എന്റെ പേര് അടിച്ച് ജോയിൻ അടി. ജോയിൻ ഗെയിം അടിക്കാ ഞാൻ. ഞാൻ പോയിട്ട് ഒരു പി സി വാങ്ങിച്ചിട്ട് കളിക്കാൻ വരാട്ടെ ബിഫോർ 10:30. ആടാ, ഓക്കെ ഓക്കെ ഓക്കെ.
അവന്മാരെ ഇൻവൈറ്റ് ചെയ്യും. ഇൻഫോടെക് മലയാളം, ഇൻഫോടെക് മലയാളം ഉണ്ട്. വേറെ ആരാ ഉള്ളത്? 1, 2, 3, 4 ഒരാളും ഉണ്ടായിരുന്നല്ലോ, അഞ്ചു പേരുണ്ടായിരുന്നല്ലോ നേരത്തെ. ഓ മറ്റേ ഇവൻ ബോക്സ് നേരത്തെ പറഞ്ഞത് പിന്നെ ഫസ്റ്റ് അടിക്കാ ഇത് ഇപ്പൊ അടിക്കാട്ടോ ഒന്നും അറിഞ്ഞോണ്ടല്ലോ സർത്താറേ. അതെ നേരത്തെ നേരത്തെ ഇവൻ വിശാൽ വന്നിട്ട് തള്ളി കൊടുത്തിട്ടുള്ളോ പാട്ടൊക്കെ പാടണേ. റോഗ് കമ്പനി കളിക്കാൻ പറ്റും തൽക്കാലം, അതിനുള്ള ഒരു സാധ്യത ഞാൻ നോക്കിട്ട് കാണുന്നില്ലടാ. ഏതാ റോഗ് കമ്പനി തലല്ല, അതാണ് ഒന്നാമത്തെ. അതാടാ അതാണ് പിന്നെയുള്ള ഇഷ്യൂ. തലയില്ലാത്ത ബീച്ചിനെ പണ്ടേ ഉള്ള ഇഷ്യൂ ആണ്, സ്ഥലമില്ലാത്തതാണ് പുതിയ ഇഷ്യൂ. വണ്ടി ജോയിൻ ചെയ്യുന്നുണ്ടോ? ഇന്നലെ ഞാൻ മറ്റേ മറ്റേ പലതീ ഇൻസ്റ്റാൾ ചെയ്ത് പറഞ്ഞു 30 GB. ഇത്ര കുറച്ചുണ്ടെങ്കിലും അങ്ങോട്ട് പോവാ, ഫോൺ കാണുമ്പോ എന്തൊരു മര്യാദ ഡിസ്പ്ലേ. അത് പക്ഷെ നല്ലതല്ലേ വിശാലാണ്. പാലഡിൻസ് നല്ലതാണ്, എനിക്കിഷ്ടമാണ്. എനിക്ക് അതിന്റെ 70-80 മണിക്കൂർ എങ്ങാണ്ട് എനിക്ക് നോവ. എന്താടാ പാട്ട്? മാമാര് ന്യൂസ് പറയട്ടെ. യെസ് പറയും പറയും, ന്യൂസ് പറയും. ഞാനും ഒന്നും അറിഞ്ഞോണ്ട് അല്ല ഇടിച്ചത്. ഞാൻ പക്ഷെ അറിഞ്ഞോണ്ട് എല്ലാവരും ഇടിക്കുന്നു. എനിക്ക് എന്താ അറിഞ്ഞത്? വഴിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നേ നിനക്ക്. ഇവൻ വന്നില്ല, വിശാല് വന്നില്ല. മാമാര് ന്യൂസ് പറയട്ടെ. യെസ് പറയണം. കഥാപാത്രം നടത്താതെ കളിക്കാൻ വെച്ചത് സ്റ്റാർട്ട് ചെയ്യട്ടെ. അവൻ വരട്ടെ. ആ അവൻ ജോയിൻ ആണ്, ജോയിൻ ആണ്. ആ ഞാൻ വിചാരിച്ച പോയി. ആണ് പുതിയ മാപ്പാണ്, അത് തീർന്നില്ല, അത് നിർത്തി. ഞാൻ നേരത്തെ വന്നായിരുന്നു, എന്റെ കമന്റ് വായിക്കാതെ ഇല്ല. ചൊറിഞ്ഞിരിക്കുക എന്നുള്ളോ, അതുകൊണ്ടാണോ? സോറിടാ. എല്ലാവർക്കും ഈ വണ്ടി മാത്രമേ ഉള്ളൂ, വേണമെങ്കിൽ നേരമൊക്കെ മാറ്റിയെടുത്തോ. പിന്നെ അത് വണ്ടി കാര്യമില്ല, എല്ലാവർക്കും സെയിം വണ്ടിയാണേ. കസ്റ്റം വെഹിക്കിൾ ഓഫ് ആക്കി. ഞാൻ വെള്ള, ഞാൻ എപ്പോഴും വെള്ളയാണ്. മാലാഖയുടെ പ്രതീകമാണ് ഞാൻ. എന്താടാ എന്താടാ മലാഖയോ? നീയാണോ മലാഖ? അത് മൊല്ലാക്ക അല്ല, മലാക്ക ഉണ്ടാ അസാസിൻ ക്രീഡ് ഓഡിസി. ഓ ഞാൻ കളിച്ചിട്ടില്ല മലാക്ക. ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ബീസ്റ്റ് മലാക്കയാണ്. റോക്സി ഐ ബ്രോ ടാപ്പ് കടിക്കണ്ട സുരാ. കെവിൻ ഷാജ് എന്തുണ്ട് വൈറ്റി? ആ എടാ അവന്റെ ചാനൽ കണ്ടുപിടിച്ചാ കെവിൻ ഷാജ്. നീ അവന്റെ നോക്ക്, അവന്റെ അവന്റെ എല്ലാ റേസും, എല്ലാ അവനുണ്ടാക്കിയ എല്ലാ റേസും അവൻ കളിച്ചിട്ടുണ്ട് അവന്റെ ചാനലിൽ. ഒന്ന് മേലോട്ട് നോക്കി, നിന്റെ തൊട്ട് തലയ്ക്ക് മുകളിൽ ഇടയ്ക്ക് ചെറിയ ബഫറിംഗ് എന്താന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ശരിയാവും. ഒന്നും ചെയ്യണ്ട, ശരിയാവും. ഓക്കെ, എല്ലാവർക്കും സെയിം വണ്ടി ഇത്തവണ. ഹലോ പൊക്കോ ബൈ. ഞാനാ വഴിയിലൂടെ പോയല്ലേ റോങ് ആക്കുന്നു. റൂൺ ജെറി ബഫറിംഗ് അടിക്കണ്ട XTM. ആ അവൻ പറയണ്ട്, എന്തോ ഡ്രോപ്പ് ഡിഫറൻസ് കാണിക്കണ്ടതാണ്. അതെന്താ ഇഷ്യൂ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നോക്കട്ടെ. അത് വരുമ്പോ വരട്ടെ. കിട്ടൂട്ടാ നീ വായ തുറന്നപ്പോഴേ എനിക്ക് തോന്നി. അഭിഷേക് നീ പറഞ്ഞപ്പോഴേ എനിക്ക്. ആ നീ അങ്ങനെ പോണ്ട. എടാ ഇത് ഇതും കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഇത് നമ്മൾ അന്ന് നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ നിർത്തി കളഞ്ഞതാണ് ഇത്. അന്ന് ടെക്കും കൂടെ വന്നാണെന്ന് തോന്നുന്നു ഇത്. കഴിഞ്ഞ വണ്ടി ഇറങ്ങും, കസ്റ്റം വണ്ടി മതിയായിരുന്നു.
കസ്റ്റം വണ്ടി വേണ്ട. ഓ പണ്ണാല നൈസ് ഇംപ്രൂവ്മെന്റ്. ആ ഇങ്ങനെ പമ്പടം കണക്കി ലൈക്ക് പെവറായിരുന്നു. താങ്ക് യു മുത്തുമണി. 84.2 ഗുഡ്. ഐ ലൈക്ക് യു. താങ്ക് യു. നീല നീ ആയിരുന്നല്ലേ? നീല ഞാനാണ്. ഞാൻ ആദ്യത്തെ കേറി, രണ്ടാമത്തെ കേറിയിട്ടില്ല. എസ് ആർ എ ആയിടാ, നീ ജി ടി എടുക്കണ എസ് ആർ എ. ആറര വഴിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു മൂളാ. ഓ പറ്റും വഴിയിൽ വെയിറ്റ് ചെയ്തിരിക്കണമല്ലേ, അത് ആ കുഴിയിൽ പെട്ട് കിടക്കണതായിരിക്കും. ഞാൻ അവിടെ ആദ്യത്തേൽ ഇടിക്കുന്നു വിചാരിച്ച് കേറി ചെല്ലാൻ അങ്ങോട്ട് നിന്നു. ഡോപ്പി പറയണ പോലല്ല ആക്സിലേറ്റർ വെച്ചുള്ള കളി. ഇല്ലല്ലേ ലോൺ. ഇതിൽ ജെറ്റ് എടുക്കാല്ലോ. ഇതിൽ ജെറ്റ് ഇല്ല. റേസിംഗ് സീരീസ് ആയിട്ട് ഞാൻ ഇടാൻ പോവാണ്ട. എനിക്ക് വയ്യാണ്. പട്ടിയുടെ എടാ അവൻ തള്ളിയിട്ടാ വൃത്തിയിട്ടവൻ. നിന്റെ വണ്ടിയാണ് ഞാൻ ഓടിക്കണിപ്പോ. അന്നാലും അന്നാലും അത് വേണ്ടായിരുന്നു കേട്ടോ. അത് അത് വേണ്ടായിരുന്നു കേട്ടോ. ശവം വൃത്തിയിട്ടന്മാരെ. അത് പൊളിച്ചിട്ട് ചെറിയ പക്ഷേ അവന് വട്ടായിട്ടോ. വിഷ ഈ ബോക്സിന് വട്ടായിട്ടോ. അവൻ ഫുള്ള അടിയോട് അടിയാണ്. അവൻ റേസിംഗ് ഒന്നും ഇല്ല. അവന് വട്ടയാണ് വണ്ടി നിർത്തി പൂരടി. ആ താങ്ക് യു. റിവെഞ്ച് ടേക്കൺ. ഇതിന്റെ അടിയിൽ നിന്റെ വണ്ടി ഉണ്ട. ആ പിന്നെ ഇവരുണ്ട്. ഊകുണ്ട് ഊകുണ്ട്. നമ്മള് മൂന്നുപേരേ ഉള്ളൂ. യൂട്യൂബ് ഒക്കെ ഇപ്പൊ അടിച്ചില്ലല്ലോ. ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ അടിച്ചില്ല. ഞാൻ വേറെ വണ്ടിയില്ല. എടാ നിന്റെ നീല വണ്ടി ഇവിടെ. എടാ ഞാൻ എന്റെ നീല വണ്ടിയില ഓടിക്കണ. എടാ ഒരു ഫസ്റ്റ് കേറി. ഗെയിംസ് വാട്ട് ഹായ് വെൽക്കം ടു ദി സ്ട്രീം. വാ സ്ട്രീം ആയി എന്നെ കാണിക്കുന്നു. സ്ട്രീം എൻ്റെ എന്ന് കാണിക്കുന്നു. ഏ പെട്രോൾ തീർന്നു കാണുന്നു. ഇവരൊക്കെ ഇവിടുന്ന് സീനറി ആസ്വദിക്കാൻ അവിടെ നിന്നിട്ട്.
വണ്ടിയൊക്കെ തട്ടിരുന്നു സഫ്താർ. സഫ്താറ ഇക്ക് ഫസ്റ്റ് അടിക്കാന്ന് പറഞ്ഞാണ്. ഇയാണ് എന്റെ ഏക പ്രതീക്ഷ. ഫെവിക്കോൾ തേച്ച് നോക്കിയിരുന്നു. അവിടെ അവിടെ ആ സൈഡില് രണ്ട് ടയറുണ്ട്, രണ്ടല്ല ആ സൈഡില് ഫുൾ ടയറുണ്ട്. ആ ടയറിൽ തൊട്ടാ തീർന്ന് മുഞ്ചി പോവും. ടയറിൽ തൊടാതെ കയറി പോയ പ്രശ്നം. ആ എല്ലാരും ബാക്ക് ഓൺ ട്രാക്ക്, എല്ലാരും കാഴ്ചയൊക്കെ മതിയാക്കി. അയ്യോ എടാ എന്റെ യൂട്യൂബ് ബഗ്, എനിക്ക് ഇഷ്ടം. ഞാൻ ഞാൻ ഈ വൈറ്റിക്ക് മെയിലേക്ക് ഓ എന്റെ ഇടയ്ക്കിടെ യൂട്യൂബ് ബഗ് കാണാൻ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എഞ്ചിനീയറോടൊന്നും പറയാൻ പറ്റില്ല, എഞ്ചിനീയർ ടെസ്റ്റ് ചെയ്തിട്ട് തെളിഞ്ഞതാണ്. ഞാൻ ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യട്ടോ. ഡോപ്പി ചേച്ചി സൗണ്ട് നന്നായിട്ടില്ലേ? ജെറിയാ എന്നാടാ, ഞാൻ ഇവിടെ വരെ എത്തി. എന്റെ ആദ്യത്തെ വണ്ടി കിട്ടാൻ പറ്റുന്നില്ല, എന്റെ രണ്ടാമത്തെ വണ്ടി ഇവിടെ ഉണ്ട്. എടാ ഒന്ന് രണ്ടെണ്ണം ഒന്ന് ഇറക്കി വിടാവോ നീ? നോക്കട്ടെ നോക്കട്ടെ, വണ്ടി തകർത്താലും ഡോർ അടക്കാത്തും അതിനൊരു കുറവും ഇല്ല. ആ തട്ടി വിടാട്ടാ. ഓക്കെ ഇത്തവണ ശരിയായി തോന്നുന്നു. ഇനി യൂട്യൂബ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഭ്രാന്താവും. ലാൻഡിന്റെ സ്ഥലത്ത് കൊണ്ടുപോയി കാർ വെക്കാം, പോടാ അങ്ങോട്ട്. ഐ നോ ഡു കുസ് കുസ്. ഞാൻ വന്നു ഇൻഫോ, ഞാൻ സിറ്റിയിൽ കറങ്ങുകയാണ്. അടിപൊളി. ഇതിനപ്പൊ നീ കളിക്കാൻ വന്ന് കേറിയത് കളിക്കണ. വണ്ടി എടുത്ത് മാറ്റി തരാം, ഞാൻ ഇവിടെ എത്തിപ്പോയി. ആ ബീസ്റ്റ് നിന്റെ ഇവിടെ ഒരു വണ്ടി ഇരിപ്പുണ്ട്. എവിടെ? ഈ ഓട്ടോയുടെ അകത്ത്. ഫസ്റ്റ് ഓട്ടോയുടെ അകത്ത് നിന്റെ വണ്ടി അല്ല അടുത്തും. ഓക്കെ, ആ വഴിയിലുള്ള നമ്മുടെ മെയിൻ തടസ്സം ഞാൻ അങ്ങ് മാറ്റിയിട്ടാ. എന്റെ വണ്ടി അത് പോണ്ടതാണ്. ഞാൻ റീസ്പോൺ ആകുമ്പോ അത് ബഗ്, അതവിടെ കിടക്കുക. അത് കഴിയില്ല. ബീസ്റ്റ് ഹാക്കർ ആണ് അവന്റെ വണ്ടി. അവിടെ വെച്ച് നമ്മളെല്ലാവരെയും ഇത് ബീസ്റ്റ് ആണ് എല്ലാത്തിനും കാരണം. ഞാനായിട്ട് ആരെയോ സ്ക്രൂ ചെയ്തെന്ന് തോന്നുന്നു. യു ആസ്ക് ഫോർ ഇറ്റ്, യു ഗെറ്റ് ഇറ്റ്. ഇപ്പൊ എന്തായി? ഒന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇത് വേറെ റേസ് ആണ്, നമ്മൾ ട്രാക്കൊക്കെ മാറ്റിയായിരുന്നു. പാവടെ അവനെ വിടി വെച്ചിട്ട് അതിനും കേട്ട ഇവിടെ കുശ് കുശാണെന്ന് തോന്നുന്നു. ഓനോ നടക്ക മാട്ട എന്നെ. അയ്യോ അയ്യോ, ആരാ വിടിയിക്കുന്നത്? ആരും വിടി വെക്കുന്നത്? ടയറ പോയി. ബൈ ഡി ഡിസ്. ഓക്കെ ബൈ ഡാ, താങ്ക് യു ഫോർ കമ്മിങ്. ജെറി നീ വെട്ടി വെച്ചാ ഞാൻ വണ്ടിയോടെ വഴിയിലിടും. നീ ആദ്യം എവിടം വരെ എത്തണ്ടേ? ആറ് ബോംബിട്ടേ. ജി ജി, ബോംബിന്റെ ഇല്ല കേട്ടോ, അത് മേടിക്കേണ്ട കാശില്ല. ദേ ബോംബിട്ട് കളിക്കുന്നു. ആ കുഴിയിൽ നിന്റെ വണ്ടി മാത്രല്ല ചെറിയ, നിന്റെ ഒരു വണ്ടിയും കൂടെ ഉണ്ട്. ഇല്ല എന്റെ വണ്ടി ഞാൻ എടുത്തോണ്ട് പോയി. എന്റെ സിസ് ഇപ്പൊ ബഗ് അടിച്ച് സ്ട്രീം എന്റെ ബ്ലഡി യൂട്യൂബ്. അതാണ് പറഞ്ഞത്, യൂട്യൂബ് എന്തോ സീനുണ്ടോ? അതിമോഹം നമുക്ക് ആർക്കും ഇവിടെ ഇല്ല. ആകെ സഫ്താറിന് മാത്രമല്ല, അവൻ ഫസ്റ്റ് അടിക്കുന്നു പറഞ്ഞു, അതല്ലാണ്ട് വേറെ ആർക്കും ഇല്ലാന്ന് തോന്നുന്നുണ്ട്.
നമ്മൾ നാളെ വരുമ്പോഴും സഫ്താർ ഈ ലോബി തന്നെ ഇരിക്കും അതാണ് നമ്മുടെ ഉദ്ദേശം ഏ മലയാളത്തിലാണോ പറഞ്ഞത് ഇംഗ്ലീഷിലായിരുന്നില്ല അല്ല യൂട്യൂബിന്റെ ഈ ഇതിന് ഇത് മെയിൽ ഒന്ന് അയച്ചു നോക്കണം യൂട്യൂബിന്റെ മറ്റേ ക്രിയേറ്റർ എന്തോ ഒരു സംഭവം ഉണ്ട് അതിന് മെയിൽ അയച്ചു നോക്കണം ബീസ്റ്റ് അപ്പുറത്ത് ആഹാ ബീസ്റ്റ് അങ്ങനെയല്ലടാ വണ്ടി ഓടിക്കണ്ടേ ബീസ്റ്റ് എടാ കള്ള ഇവിടെ നിന്ന് ഓടിച്ച ബിൽഡിങ്ങിനെ മേളിൽ ചെയ്യാൻ പറ്റുന്നോ കേട്ടോ അത് സംഭവിക്കത്തില്ല സഫ്താർ ഹാഷ്മിയാണ് ആകാശത്ത് കൊണ്ടുവെക്കാൻ കുറച്ച് ഇതിന്റെ കസ്റ്റമർ ബിൽഡിംഗ് ഇസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട് പക്ഷെ ഇതുപോലത്തെ പ്രാന്ത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പാടാന്നേ ഉള്ളൂ ഇന്റെ തൊട്ട് പിന്നെ എന്തായിരുന്നു അലൻ ജോ ഹൈ ബ്രോ വെൽക്കം ടു സ്ട്രീം വെൽക്കം വെൽക്കം സിസ്റ്റർ നിന്റെ സ്ട്രീം കാണുന്നോ എന്റെ ദൈവം അയ്യോ ഈ സ്ട്രീമാ ദൈവമേ പാവോടെ സോറിടാ ഈ ഫസ്റ്റ് ഓബ്സ്റ്റക്കിൾ കയറി അത് എളുപ്പമാ ഞാനും ഒരു അരഭാഗം വരെ പോയി എന്റെ ഒരു വെള്ള വണ്ടി ആ പെട്ടിയുടെ അകത്തിരിപ്പുണ്ട് ഇത് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നുള്ള പാവം കൊച്ചടെ നമ്മളവനെ വിളിച്ച് കയറ്റിയിട്ട് ഇൻഫോടെക് മലയാളം പാവോടെ അവൻ അവൻ സൂയിസൈഡ് ചെയ്യുന്നുള്ള ചാടിച്ചാവുന്ന ഹൈ ബ്രോ പ്ലീസ് സോറി ഐ കാണ്ട് ഐ റിയലി കാണ്ട് ഹെൽപ് യു നിങ്ങൾ എന്തിനാണ് രണ്ടുപേരും കോപ്പ് പട്ടിക്കളി എം ജി എല്ലാ അക്കൗണ്ടും സബ്ഡാണ് ഇപ്പോഴും കാണുന്നുണ്ടോ ഞാൻ പക്ഷെ നന്നായി അതുകൊണ്ട് കുഴപ്പമില്ല ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ അതെ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഓഡിയോ ഉള്ളി അതുകൊണ്ട് ഹെഡ്ഫോൺ വെച്ചാൽ മാത്രം മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഡെസ്റ്റിനി ഹൊറർ ഗെയിം കളിക്കാൻ നന്നായി 10:30 എന്നല്ലേ പറഞ്ഞത് 10:30 ആകുമ്പോ വൈൻഡ് അപ്പ് ചെയ്യൂടാ അശ്വനെ ഇന്ന് വരാം 10:30 സെറ്റ് 10:30 ആക്ച്വലി ഞാൻ ഫുഡും കൂടെ അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ 10:40 ഗിവ് മീ 10 മോർ മിനിറ്റ്സ് ഓൾറെഡി സെറ്റ് ആണ് ഇറ്റ്സ് 10:21 10:20 ആയിട്ടുള്ളൂ Happy to 10:30 ആയിട്ടില്ല ഐ ആം ചെക്കിംഗ് അയ്യോ നിങ്ങൾ എന്താ വണ്ടി പറത്തുന്നു വണ്ടി പറത്തണ്ട് പറ്റൂല എന്റെ ചെറിയ പോക്കറ്റിലിരുന്ന പോലെ ഞാനല്ല കത്തിട്ടു വേറാണ് എനിക്ക് ആള് മാറിയതാ ഓ മൂന്ന് വണ്ടിയുടെ ഒരുമിച്ച് അവിടെ തേഞ്ഞത് അർജുൻ നായർ ഹായ് വെൽക്കം ടു സ്ട്രീം ഏ അശ്വിൻ നായർ അർജുൻ നായർ നിന്റെ അക്കൗണ്ട് തന്നെയാണോ ഇസ് ഇറ്റ് യുവർ ബ്രദർ ഇങ്ങനെയാണെങ്കിൽ പോവും തീർച്ചയായിട്ടും പോവും ഇങ്ങനെയാണ് എന്ത് ആണെങ്കിലും വിട്ടിട്ട് പോവും റാസാത്തി ഞാൻ ആരാന്ന് മനസ്സിലായോ പോയതാന്ന് എടാ എടാ കള്ള ആ ട്രാക്ക് നമ്മള് വേണ്ടെന്ന് വെച്ച് വിട്ട് ആ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ തന്നെ കേറിയില്ലടാ എടാ സിജയൻ വന്നിട്ടുണ്ട് തിരിച്ച്
സഫ്താരാഷ്മി ഹാസ് എ യൂട്യൂബ് ചാനൽ. ഡസ് ഹി സ്വിഫ്റ്റ് ഔട്ടിൽ ഹൈഡ് പത്തര ആവാ റൈഡ് ബീസ്റ്റേ പത്തര ആവാ റൈഡ് അഞ്ചു മിനിറ്റ് കൂടെ പത്തര വരെ എടാ നാറി എടാ 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 കൺട്രി ഫെലോ ഐ യൂസ്ഡ് യു യു യൂട്യൂബ് ബ്രൂട്ടസ് പക്ഷേ ദാറ്റ് വാസ് നോട്ട് ഓൺ പർപ്പസ് അങ്ങനെ സംഭവിച്ചു പോയതാണ് വേണ്ട എല്ലാം എനിക്ക് പുരിഞ്ഞു പോച്ചു ആ ഞാൻ ഇങ്ങനെ ഇരിക്കൂട ആഹാ ഞാൻ ഇങ്ങനെ ഇരിക്കണം ആ ഇനി നീ ഇനി പോകുന്നു കാണണം പോകുന്ന കാണണം ആ ആ ആടാ ആടാ പോടാ നീ പോടാ നീ പോടാ നീ പോടാ നീ അവനിറങ്ങി വണ്ടി വെട്ടിയൊക്കെ വെക്കുന്നുണ്ട് അതെന്റെ ചേച്ചിയുടെ മോനാണ് ഓടോ പവർ ബീസ്റ്റ് ശരിയാ അപ്പൊ കുറച്ച് ഞാൻ നന്നായിട്ട് ബ്ലോക്ക് ചെയ്യണം ആരുടെ അർജുന്റെ വണ്ടി എന്നൊക്കെ ഇറങ്ങി അടിച്ചു കൊല്ലേ അവനെ പാവടെ അവനെ വണ്ടി കയറ്റി കൊന്നളേ ഞാനിതിന് വിൻഡോസ് അപ്ഡേറ്റ് വന്നതാണ് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്ത വിൻസ് അർജുൻ ആണോ വിൻസ് നീ ആണ്ട അർജുൻ നേര് മല്ലു ക്രാഫ്റ്റർ ഇതിങ്ങനെ തന്നെയാണ് അവന് പേടിക്കണ്ട വിഷമിക്കരുത് നമ്മുടെ ചാനൽ അന്ന് വന്നില്ല ഫേക്ക് ബീസ്റ്റ് അവനാണ് അവനെ കണ്ടുപിടിച്ച് അവനെ കണ്ട ഞാൻ പറഞ്ഞില്ലേ അണ്ണാ പണി കിട്ടിയ പോലെ തോന്നുന്നുണ്ട് ട്രാക്ക് മാറ്റിയാലോ ഓ ഇനി ട്രാക്ക് മാറ്റിയില്ല എന്റെ വോയിസ് കേൾക്കുന്നു അവസാന രണ്ട് ടയർ കുശു ആദ്യത്തെ രണ്ട് ടയർ കുശു ആദ്യത്തെ കണ്ടെയ്നർ കുശു അത് അവിടെ നിന്നും പോയി ആദ്യത്തെ കണ്ടെയ്നർ അതിന് അതിന്റെ അപ്പുറത്തേക്ക് വീട്ടും വലിയ ഗുണമൊന്നുമില്ല അത് പിന്നെ ആണി വെച്ചേക്കുന്ന മറ്റേ സാധനം അവിടെ ഇതില് ട്രാക്ക് എന്തൊക്കെയാ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് മല്ലിക്കോട്ടെ അത് ടയർ കഴിഞ്ഞിട്ട് അവിടെ ആണി പിന്നെ സ്റ്റോപ്പ് സൈന് സ്റ്റോപ്പ് സൈൻ കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് സ്പൈറല് സ്പൈറൽ കഴിഞ്ഞിട്ട് ഓ ഗ്യാപ്പ് ഗ്യാപ്പുള്ള റോഡ് ഒരു ചെക്ക് പോയിന്റ് ഞാൻ അത്ര ചോദിക്കണുള്ളൂ റേസിന്റെ ഫിനിഷ് വേണ്ട ഇല്ല സഫ്താർ എന്നോട് എന്തോ വൈരാഗ് കണ്ടേ അവൻ എന്നെ എന്നെ ഇടിച്ച് കൊന്നടേ ട്രാക്ക് മാറ്റുന്നതാണ് ബുദ്ധി ആക്ച്വലി ട്രാക്ക് മാറ്റുന്ന സമയമില്ല പത്തര ആകുമ്പോഴത്തേക്കും പത്തരയായി എന്താ അത് തമ്പുരാൻ അറിയാം ഞാൻ കൈവിട്ട് ട്രാക്ക് മാറ്റിപ്പിടി യു ക്യാൻ ചെക്ക് പോയിന്റ് ഇല്ലടാ ഫുള്ള് ഫുള്ള് അങ്ങ് ആ എന്നിട്ട് സ്പൈറൽ കഴിഞ്ഞിട്ട് ഗ്യാപ്പുള്ള റോഡ് അത് കഴിഞ്ഞിട്ട് നേരെ സെയിം വഴി തന്നെ പിന്നെ ഭീതി കുറഞ്ഞ റോട്ടിൽ നിന്ന് ചാടി നോർമൽ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് അതിൽ നിന്ന് സ്റ്റോപ്പ് സൈനിലേക്ക് ഗ്യാപ്പുള്ള സ്റ്റോപ്പ് സൈനിൽ കയറുക അടുത്ത സിലിണ്ടറിൽ കൂടെ കയറി മേളിൽ കയറുക മേളിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് ചെറിയ സ്പൈറലിക്കൂടെ മേളിൽ കയറുക അവിടെ ടാർഗറ്റ് ഉണ്ട് ടാർഗറ്റിൽ കൂടെ പിന്നെ അടുത്ത് മേളിലെത്തുക അതിന്റെ മേളിൽ നിന്ന് ചെറിയ സ്ട്രിപ്പ് വഴി മേളിൽ കയറി അവിടെ അടുത്ത സ്പൈറൽ കയറുക പിന്നെ മേളിൽ കയറി ഡബിൾ റൊട്ടേഷനും ട്രാക്ക് ചേഞ്ചും ഉണ്ട് ഇന്റർചേഞ്ച് ചെയ്യണം മറ്റേ തിരിയല് ഓരോ എടാ ഏറ്റവും അവസാനം നോക്കി അവിടെ എന്താ നോക്കി ചെക്ക് പോയിന്റ് എത്തില്ലടാ പേടിക്കണ്ട ഒറ്റ ചെക്ക് പോയിന്റ് തേർഡ് ഒബ്സ്റ്റക്കിൾ കാണാൻ പറ്റുമോ ചേ ആ ജി ജി
അപ്പൊ ബൈ, ഞാൻ പോയി ഫുഡ് അടിക്കാൻ പോവാണ്. മതി വയ്യാണ്ടേ. ബൈ ബൈ ബൈ. ഇതൊറ്റ റൈസ് പോലും തീർത്തില്ലടാ. ഇത് കൊറേ നാളെ എനിക്ക് സാഡ് കേട്ടോ. By the way, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അടുത്ത സ്ട്രീം വരും. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 10000 ആവട്ടെ. അങ്ങനെ അങ്ങനെ കേറി ഡെസ്റ്റിനിയാണ് കളിക്കാൻ പോകുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു കെൻ ജോയിൻ. റെയ്ഡ് ആണ് കളിക്കുന്നത് ഡെസ്റ്റിനി. സോ മാമ ഐ ആം ബാക്ക് സർ. ഐ ആം ഗോയിംഗ് ടു പ്ലേ. യു കെൻ ജോയിൻ. ഞാൻ ഈ ഒരു ജെറിയ സുസന്ദം പറഞ്ഞിട്ട് പോക്കോട്ടെ. അഞ്ചാമത്തെ പേരൊക്കെ പറഞ്ഞിട്ടൂടെ. ഞാൻ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഐ മീൻ 15 to 16 ഓരോന്നും വിലപ്പെട്ടതാളാ. സുസന്ദം ഞാൻ വിട പറയുന്നു. ഞാൻ വിട പറഞ്ഞു. ചെല്ലു ചെല്ലു. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. റേസ് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. ഇനി നിങ്ങളായി, നിങ്ങളെ പാടായി. നീ അങ്ങനെ പോയാലോ. ഡെസ്നി ഡെസ്നിയിൽ റെയ്ഡ് എന്ന സംഭവം ഉണ്ട്. ഡെസ്നി കളിക്കാൻ പോവാണ്. സോ സാഡ് മ്യൂസിക് ഇടാം. ബീസ്റ്റ് അപ്പ് സ്ട്രീം ചെയ്യുന്നുണ്ട്, അത് കാണുവാണെങ്കിൽ യു കെൻ ഗോ. ലിങ്ക് ഇസ് ഡൗൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ. അവന്റെ ചാനലിലേക്ക് ഈ വീഡിയോ ലൈക്ക് അടിച്ചില്ലെങ്കിൽ അടിക്കുക, സബ് അടിച്ചില്ലെങ്കിൽ അടിക്കുക. എന്നിട്ട് അടുത്ത സ്ട്രീമിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക. വേണ്ടിവരും സൂചിച്ചേട്ടാ, വേണ്ടിവരും. എനിക്ക് 3 സബ് കിട്ടി. ഐ ഡോണ്ട് നോ ഹൗ. എസ് ആർ ഒക്കെ